ഞാനേ ശ്രീകണ്ഠൻ നായർ. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇത് ശ്രീകണ്ഠൻ നായർ ഷോ, പവേർഡ് ബൈ നിറപറ. കേരളത്തിലെ വേദികളിൽ നിങ്ങളെയൊക്കെ കുടുകൂടെ ചിരിപ്പിക്കുന്ന കുറച്ചധികം കലാകാരന്മാർ ഇന്ന് ഈ ഷോയിൽ വരികയാണ്. ഇന്ന് മാത്രവുമല്ല, ഇവരൊക്കെ നല്ല കൗണ്ടർ വീരന്മാരും വീരത്തികളുമാണ്. ഉരുളെ കുപ്പേരി പോലെ മറുപടി കിട്ടും അവരോട് സംസാരിച്ചാൽ. കൂടുതൽ അവകാശവാദങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല, നിങ്ങൾ നേരിട്ട് കേട്ടോളൂ കൗണ്ടറും മറു കൗണ്ടറും. കൊടുത്ത കൊല്ലത്തും കിട്ടും, കൊല്ലത്തും കിട്ടും. അപ്പൊ ജോർജെ, നേരിട്ടൊരു ഷൂട്ടിംഗ് ലൊക്കേഷൻ വരികയാണ് അല്ലേ? എവിടെയാ സ്ഥലം? എന്താ സംഭവിക്കുന്നത് അവിടെ? അവിടെ കട്ടപ്പനയിലെ ഹൃതിക് റോഷൻ എന്ന പടത്തിന്റെ വർക്കിലാണ്. നാദൃശയുടെ പുതിയ സിനിമ. ജോർജാണോ നായകൻ? അല്ലല്ല, ഇതാര് സന്തോഷ് പണ്ഡിറ്റ്, കുറച്ചു കാലമായല്ലോ. അന്നാ സ്മാർട്ട് ഷോയിൽ കൗണ്ടറും പറഞ്ഞിട്ട് പോയതാ? എന്തായിരുന്നു ആ കൗണ്ടർ? ഒന്നുകൂടെ സ്മരിക്കാം. സന്തോഷ് പണ്ഡിറ്റ് ഒരു മണ്ടനാണോ മിടുക്കനാണോ? കണ്ടിട്ട് മനസ്സിലാത്തതിനോട് പറഞ്ഞാ മനസ്സിലാവും. ഞാൻ ചോദിച്ചു, സന്തോഷ് പണ്ഡിറ്റ് മണ്ടനാണോ? ഇത്രയും വലിയ മണ്ടനെ വിളിച്ച ആളെ എന്ത് വിളിക്കണം? ഇതേ ഡയലോഗിന്റെ കൗണ്ടർ ഫേസ്ബുക്കിൽ ഇട്ടപ്പോ 200,000 കവിഞ്ഞു അല്ലേ? ഇന്റർനെറ്റ് മാർക്കറ്റിംഗിന്റെ ഭാഗമായിട്ട് ഏത് ഷോ വരുമ്പോഴും ഞാൻ പരമാവധി എല്ലാവർക്കും മെസ്സേജ് അയക്കാറുണ്ട്. നമ്മളെ കഴിവിനെ ആരാധകർ ഇപ്പൊ 100,000 കവിഞ്ഞു. കറക്റ്റ് ആയിട്ട് എന്നൊന്നും അറിയില്ല, ജയിച്ചു പോകുന്നുണ്ട്. താരമൂല്യം കൂടുന്നോ കുറയുന്നോ സാർ? അത് ഫാൻസിനോടാണ് ചോദിക്കേണ്ടത്. തൻകുഞ്ഞ് പൊൻകുഞ്ഞെന്നല്ലേ എന്നോട് ഇപ്പൊ എന്റെ സിനിമയെ കുറിച്ചോ ആരാധകർ എണ്ണം കൂടി വെച്ചാൽ ഞാനെന്താ പറയുക? ഒരുപാട് കൂടിയെന്നല്ലേ പറയാം. അതേസമയം ഇതെല്ലാം കാണുന്ന മനുഷ്യന്മാരാണ് നിങ്ങൾ ചോദിക്കേണ്ടത്. അവരാണ് കറക്റ്റ് പറയേണ്ടത്. അല്ലാതെ കാക്കേനോട് കാക്കേന്റെ കുട്ടി എങ്ങനെയുണ്ടെന്ന് വെച്ചാൽ കാക്കേനോട് കാക്കയുടെ കുട്ടി എങ്ങനെയുണ്ടെന്ന് വെച്ചാൽ ഫിഗർ കുട്ടിയാന്നേ കാക്ക പറയൂ. ഒന്നും വിചാരിക്കരുത്, അടിപൊളിയാന്നേ പറയൂ. ഞാൻ എന്നെ കുറിച്ച് എങ്ങനെയാ പറയൂ? പുതിയ സിനിമ ഏതാ? നീലിമ നല്ല കുട്ടിയാണ് ഒരു പ്രൊമോഷൻ ആയിട്ട്. ശരിക്കും മംഗളം വാരികൾ എഴുതിയ നോവലാണ്, 2-3 വർഷം മുമ്പ്. അത് അന്ന് അത്യാവശ്യം നന്നായിട്ട് പോയിരുന്നു. മംഗളം വാരികൾ എഴുതിയ നോവലാണത്. പക്ഷേ അതിലെ നായകൻ എന്ന് പറഞ്ഞ ഒരു വില്ലനായിട്ടാണ് വരിക. ഞാൻ ശരിക്കും ആ സിനിമയ്ക്ക് വേണ്ടി എഴുതിയതായിരുന്നില്ല. പക്ഷെ ആളുകൾ കൂടുതലായിട്ട് ഇത് പറഞ്ഞപ്പോൾ ഞാൻ വേറൊരാളെ നായകനാക്കി വെറുതെ വില്ലനാക്കി ഉള്ള ഇമേജ് കളയണ്ടെന്നൊക്കെ കരുതി. പക്ഷേ പിന്നീട് ഞാൻ വിചാരിച്ചു, നമ്മളൊരു കലാകാരൻ ഞാൻ നല്ലവനായിട്ട് എന്നും അഭിനയിക്കുന്നു വാശി പിടിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് വില്ലനായിട്ടാണ് വരുന്നത്. പണ്ഡിറ്റ് ആദ്യമായിട്ട് വില്ലൻ റോൾ ചെയ്യാണ് സാർ. ഞാൻ വിചാരിക്കും ചിലപ്പോൾ മലയാളികൾക്ക് കൂടുതൽ ഇഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. കാരണം എന്നെ പോലത്തെ കോലം ഉള്ള മനുഷ്യന്മാർ കുറച്ചുകൂടെ, കാരണം ഇവിടെ തൊലിയെളുപ്പുള്ളവരൊക്കെയാണ് ഇവർ സൂപ്പർ സ്റ്റാറുകളായി കണക്കാക്കാറുള്ളത്. അപ്പൊ എന്നെ പോലത്തെ മനുഷ്യന്മാരൊക്കെ ചിലപ്പോൾ, കാരണം സൗന്ദര്യം കുറഞ്ഞവരെ മലയാള സിനിമ ഇന്നും അംഗീകരിക്കുന്നത് വട്ടനും പൊട്ടനും. നിങ്ങൾക്ക് നോക്കിയാറേ, ഒന്നുകിൽ അവൻ വട്ടനെ അഭിനയിക്കണം അല്ലെങ്കിൽ പൊട്ടനെ അഭിനയിക്കണം, അത് വില്ലനാവണം. ഇവിടെ സൗന്ദര്യം ഉള്ളവൻ എന്ന സൂപ്പർ സ്റ്റാറുകളും അവന്റെ തല്ലും കൊഴിയും കൊള്ളലാണ് എന്നും ഈ വില്ലന്മാരെന്ന് പറയുന്ന സൗന്ദര്യം കുറഞ്ഞവന്റെ അവസ്ഥ. അപ്പൊ ഞാൻ വില്ലനായി വരുമ്പോൾ മലയാളികൾ, ഓ ഇയാളുടെ അഭിനയം കുറയുടെ ബെറ്ററായി, ഓ ഹിസ് വെരി ഗുഡ് എന്ന് പറയാൻ വളരെ സാധ്യതയുണ്ടെന്ന് തോന്നുന്ന ഞാൻ വില്ലനായിട്ടാണ് വരുന്നത്. സൗന്ദര്യമുള്ള ഒരുപാട് വില്ലന്മാരുണ്ട് കേട്ടോ. അതെ, സൗന്ദര്യമുള്ള വില്ലന്മാരുണ്ട്. അതേസമയം സൗന്ദര്യമില്ലാത്ത സൂപ്പർ താരങ്ങളില്ല. മലയാള സിനിമയുടെ അന്നു മുതൽ ഇന്ന് വരെയുള്ള അവസ്ഥ എടുത്തു നോക്കൂ. ഞാൻ പറയട്ടെ, സൗന്ദര്യമില്ലാത്ത ആളുകൾ നായകന്മാരായിട്ടുണ്ട്. അവരുടെ പടങ്ങൾ സൂപ്പർ ഹിറ്റ് ആയിട്ടുണ്ട്. കരിമാടിക്കുട്ടൻ, ശ്യാമള, പല സിനിമകളുണ്ട്, അറബിക്കഥ. പക്ഷെ ഈ സിനിമകളിലൊന്നും നായകന് ഹീറോയിസം ഇല്ല. സൗന്ദര്യമില്ലാത്തവൻ വട്ടനും പൊട്ടനുമായിട്ടാണ് മലയാള സിനിമ അവതരിപ്പിക്കാറുള്ളത്. ഹീറോയിസം എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് സാർ, ഹീറോയിസം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ സൗന്ദര്യം തൊലിയൊഴുപ്പുള്ള ഒരുത്തനാണെങ്കിൽ ഓം ഒറ്റയടി അടിച്ചു കഴിഞ്ഞാൽ 100 ആൾ മറിഞ്ഞു ഇട്ട് വീഴും, 5 ആൾ ചത്തു. അതേസമയം സൗന്ദര്യം കുറഞ്ഞവനാണെങ്കിൽ അവൻ വട്ടനും പൊട്ടനുമാണ്, അവൻ തല്ലി ഇങ്ങോട്ട് വാങ്ങിക്കണം. ഇവിടെ ഷൂട്ട് ചെയ്യുന്ന രീതിയാണ് ഞാൻ പറഞ്ഞത്. ആ സിനിമയുടെ കണ്ടൻസ് അല്ലെങ്കിൽ ഒരു സിനിമയുടെ പേര് പറയൂ. സൗന്ദര്യം കുറഞ്ഞ ഒരുത്തൻ 10 ആൾ അടിച്ചിട്ടിട്ടും അങ്ങനെയുള്ള ഹീറോയിസ് ഉള്ള ഒരു സിനിമയുടെ പേര് പറയാം. താങ്കൾ വികൃതമായിട്ട് അഭിനയിച്ചോളൂ, കുഴപ്പമില്ല. ആ സിനിമ വികൃതമായിരുന്നാ മതി. സാർ ഇഷ്ടമുള്ളവർ കണ്ടാ മതി. ഞാൻ ആരെയും, ഞാൻ നിങ്ങളുടെ ആരെയും വീട്ടിൽ ചെന്ന് പറയുന്നില്ല. സന്തോഷട്ടാ, ഓക്കെ, സന്തോഷം. പണ്ഡിറ്റിന്റെ ആദ്യ ചിത്രത്തിന് പല ദിവസവും ആൾക്കാർക്ക് ടിക്കറ്റ് കിട്ടിയില്ല. അല്ല, അന്ന് ഈ കാര്യം പറഞ്ഞപ്പോ 2011 പലരും, ചിലപ്പോ ഈ പല ആളുകൾ ഇരിക്കുന്നുണ്ടാവും, പലരും പറഞ്ഞ 5 ലക്ഷത്തിന് 2 മണിക്കൂർ 40 മിനിറ്റ് സിനിമ അല്ലേ ആർക്കും ചെയ്യാം. ഞാൻ പറഞ്ഞു പറ്റില്ല മോനെ ദിനേശ, മാത്രമേ പറ്റൂ സാർ.
അപ്പൊ അവര് ഭയങ്കര വാശി പിടിച്ചാൽ മതി. എടാ, നീ ഒറ്റ തന്തയ്ക്ക് പറഞ്ഞ് ഉറപ്പുണ്ടോ? 5 മിനിറ്റിന്റെ ഡോക്യുമെന്ററി ചെയ് സാർ. 5 കൊല്ലമായി പല പൊട്ടന്മാരും സ്വന്തമായി ഡോക്യുമെന്ററി ചെയ്യാൻ ശ്രമിച്ചെങ്കിലും ഒറ്റ പൊട്ടന് ഇന്ന് അവർ ചെയ്യാൻ പറ്റിയിട്ടില്ല. സ്വന്തമായി ബ്രാക്കറ്റ് താങ്കൾ പറഞ്ഞത് ആരെയും വീട്ടിൽ പോയി ക്ഷണിക്കുന്നില്ല സിനിമ കാണാനായിട്ട് വരുന്നത്. പക്ഷെ താങ്കളുടെ വീട്ടിൽ വന്ന് ഞങ്ങൾക്കൊന്ന് പറയണതുണ്ട്, ഒരിക്കലും സിനിമ ചെയ്യില്ല. ഞാൻ ഒരുത്തന്നെ തന്തയുടെ പൈസക്കല്ല എടുക്കുന്നത്. നിങ്ങൾ പറ്റുമെങ്കിൽ 4ാം ക്ലാസ്സിലെ സോഷ്യൽ സ്റ്റഡീസ് വായിക്കൂ. ഇന്ത്യ സ്വതന്ത്രമാണ്, ഇവിടെ ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ ഇവിടെ അതുണ്ട്. 4ാം ക്ലാസ്സിലെ അവനോടാണ് 4ാം ക്ലാസിന്റെ കാര്യം പറഞ്ഞത്. ഈ പടത്തിൽ നായകനാണോ വില്ലനാണോ സർ? ഇതില് ശരിക്കും പറഞ്ഞാൽ ഒരു ടീച്ചറും സ്റ്റുഡന്റും തമ്മിലുള്ള ഒരു കഥയിൽ സന്തോഷമാണ്. നിങ്ങളെ ചോദ്യം ഞാൻ കേട്ടല്ലോ, എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് എന്താന്ന് പറയാനുള്ള ഒരു മിനിറ്റ് എനിക്ക് സമയം. ഒരു ടീച്ചറും സ്റ്റുഡന്റും തമ്മിലുള്ള സ്ട്രഗിളിന്റെ കഥയാണത്. ഇതിന്റെ ഇടയിൽ ഇവരാണ് ഇവർ, അതായത് നീലിമ എന്ന സർ, പ്രേമത്തിൽ ആണും പെണ്ണുമാണ്, ഇവിടെ 2 സ്ത്രീകളാണ്. നീലിമ എന്ന പെൺകുട്ടിയും, എനിക്കിന്ന് പറയാൻ ഒരു അവസരം വേണം, നീലിമ എന്ന സ്റ്റുഡന്റും ലേഖ എന്ന ടീച്ചറും തമ്മിലുള്ള സ്ട്രഗിളിന്റെ കഥയാണ്. അതാണ് ഞങ്ങളോട് ആദ്യം പറയുന്നത്. ഇവരുടെ സ്ട്രഗിളാണ്, നീലിമ നല്ല കുട്ടിയാണ്, അതാണ് അതിന്റെ സ്റ്റോറി. ഈ ശരിക്കും പറഞ്ഞാൽ സന്തോഷ് പണ്ഡിറ്റിനെ വെച്ചിട്ട് എന്റെ ബാക്കിയുള്ള എല്ലാ സിനിമയും കുറേയൊക്കെ നായകനെ കേന്ദ്രീകരിച്ചാണ് പോകുന്നത്. ഇത് നായകനെ കേന്ദ്രീകരിച്ച സിനിമയല്ല. അതേസമയം നീലിമയുടെ ഭർത്താവ്, സോറി, ഈ ലേഖയുടെ ഭർത്താവായ അനിരുദ്ധ് എന്ന വില്ലനായി വരുന്ന ക്യാരക്ടറാണ് ഞാൻ. സാർ, ഞങ്ങൾ എന്ന് പറയരുത്, നിങ്ങൾ. സന്തോഷ് പണ്ഡിറ്റിനെ അംഗീകരിക്കുന്നുണ്ടെന്ന ഏറ്റവും വലിയ തെളിവാണ് 2010 വന്ന സന്തോഷ് പണ്ഡിറ്റ് 2016 ഇദ്ദേഹം വിളിച്ചു ഇത്ര ബുദ്ധിമാനായ മനുഷ്യൻ. തീർച്ചയായിട്ടും കൃഷ്ണൻ രാധേ നല്ല ഉഗ്രം പറയുന്നു. അല്ല, ബുദ്ധിമാൻ പറഞ്ഞു. ഇവിടത്തെ ഒരു സിനിമാ സംഘടനയാണെങ്കിലും അവരുടെ ഒരു പരിപാടിക്ക് സന്തോഷ് പണ്ഡിറ്റിന്റെ ഡ്യൂപ്പിനെ വെക്കും. കാരണം സൂപ്പർ സ്റ്റാറുകൾ വെച്ചാൽ കയ്യടി കിട്ടില്ലെന്ന് അവർക്കറിയാം. എന്തിനു വെക്കുന്നു, ആർക്കൊക്കെ കൂട്ടാൻ പറ്റുന്ന അവർക്കറിയാം. വിരൂപനായ സൂപ്പർ സ്റ്റാർ ഉണ്ട് ചേട്ടാ, അവിടെ അവിടെയാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ അദ്ദേഹത്തിന്റെ സിനിമയിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യണം, കാരണം ആ സിനിമ മിക്കവാറും ഇവിടെ തന്നെ ഹിറ്റായി മാറാൻ സാധ്യതയുണ്ട് അല്ലേ? ഇപ്പോൾ തന്നെ നീലിമ നല്ല കുട്ടിയാണ് കിട്ടി അല്ലെ? യഥാർത്ഥത്തിൽ ഇപ്പൊ 10 ലക്ഷം രൂപ പരസ്യമായി കഴിഞ്ഞു. അദ്ദേഹം പറഞ്ഞു അപ്പൊ വിരൂപനായ സൂപ്പർ സ്റ്റാറിനെ പ്രതീക്ഷിക്കാന്ന് സർ. അപ്പൊ ഞാൻ പറഞ്ഞു ശരിയല്ലേ, ഇവർക്ക് സൂപ്പർ സ്റ്റാർ എന്ന് പറഞ്ഞാൽ തമിഴ്നാട്ടിൽ ധനുഷിനെ അവർ സൂപ്പർ സ്റ്റാറായിട്ട് കണക്കാക്കുന്നത്. കാരണം എന്താ, ധനുഷ് അവിടെ വരികയാണെങ്കിൽ ആ ഹീറോയിസം തന്നെയാണ് കാണിക്കുന്നത്. അല്ലാണ്ട് ധനുഷ് ഇങ്ങോട്ട് തല്ലു വാങ്ങിക്കല്ല, ധനുഷ് അങ്ങോട്ട് തല്ലു കൊടുക്കുകയും തന്നെ ചെയ്യുന്നു. അതേസമയം സന്തോഷ് പണ്ഡിറ്റിന് ഇവർക്ക് കാണാൻ പറ്റില്ല. കാരണം എന്താണ്, തൊലിയെളുപ്പുള്ളവനെ ഇവർ സൂപ്പർ സ്റ്റാർ ആക്കും. ഞാൻ പറഞ്ഞത് ശരിയാണ്, ഒരാളെ കഴിവിനനുസരിച്ചാണ് ചെയ്യേണ്ടത്. ഇയാൾ എന്താ പറഞ്ഞത്, വിരൂപനായ ഒരു സൂപ്പർ സ്റ്റാറിനെ ഞാൻ പ്രതീക്ഷിക്കണം. അതിനർത്ഥം എന്താണ്, മലയാളിയുടെ ഞാൻ ഒന്നേ പറഞ്ഞുള്ളൂ, ആർക്കും ചൊറിയേണ്ട ആവശ്യമില്ല. ആരും തന്നെ വശക്കിലെടുക്കുന്നത് ഞാൻ നിങ്ങളുടെ വീട്ടിലൊന്നും പറയുന്നില്ല. എന്റെ സിനിമ സത്യത്തിൽ ഒരു കാര്യമുണ്ട്, ഇത് സന്തോഷിയെ മാത്രം ഫോക്കസ് ചെയ്താണ് ഇപ്പൊ കൊണ്ടിരിക്കുന്നത്. വലിയൊരു ആരാധകനാണ് സന്തോഷ്, ഞാൻ നിങ്ങളുടെ വലിയൊരു ആരാധകനാണ്. കാരണം ഈ ഷോയുടെ പേര് കൗണ്ടർ ആണെങ്കിൽ ഇദ്ദേഹം സംസാരിക്കുമ്പോൾ കൗണ്ടർ കിട്ടത്തില്ല, മറിച്ച് തർക്കുത്തരമേ കിട്ടത്തുള്ളൂ. ആ തർക്കുത്തരത്തിന് ഉത്തരം പറയാനുള്ള ബുദ്ധി ഇല്ലാത്തതുകൊണ്ട് അലക്സ് കോട്ട കുടുംബ പാരമ്പര്യമായിട്ട് ബുദ്ധിയുള്ള ആളാണ്. അല്ല, ഞാൻ പറയുന്നു നമ്മൾ ഈ ലേശം വിദ്യാഭ്യാസം നിങ്ങൾ എന്നെ പഠിക്കേണ്ട കാര്യമാണ്. ഒരു കലാകാരന്റെ കഴിവ് മാത്രം വിദ്യാഭ്യാസം ഉണ്ടാകേണ്ട ആവശ്യകത, ഒരാളുടെ സംസാരിക്കുമ്പോൾ ബേസിക് മാനേഴ്സ് നമുക്ക്. ഞാൻ പറഞ്ഞില്ല, ഞാൻ എല്ലാ കളിയും എന്തുകൊണ്ട് കളിക്കുന്നു, ഇപ്പൊ ക്യാമറ ഒഴിച്ച് എല്ലാ കാര്യം ചെയ്യുന്നുണ്ട്. ബേസിക് ആയിട്ടുള്ള വിദ്യാഭ്യാസം. ഇതിൽ അഡീഷണൽ ആയിട്ട് വേറെ എന്ത് ചെയ്തു? ഇതിലിപ്പോ അല്ല, ഞാനിപ്പോ ക്യാമറ ഒഴിച്ച് ബാക്കിയുള്ള കാര്യങ്ങൾ അതേപോലെ തന്നെ 5 ലാക്സിലാണ് ഞാൻ ചെയ്യുന്നത്. മാത്രമല്ല സർ, ഞാൻ പറയുന്നു, ഇവർ പറഞ്ഞില്ലേ നിങ്ങളെ വീട്ടിൽ വരും മറ്റേ വരും, നിങ്ങളെ കാര്യം മനസ്സിലാക്കി മിസ്റ്റർ, നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഞാൻ അതിൽ കറക്റ്റ് എഴുതിയിട്ടുണ്ട്, ഈ സിനിമ, ദിസ് ഫിലിം ഈസ് പ്രൊഡ്യൂസ്ഡ് വിത്ത് എ സ്മാൾ ബജറ്റ് ഓഫ് 5 ലാക്സ്, സോ പ്ലീസ് ഫോർ ഗിവ് ദ മിസ്റ്റേക്സ് എന്ന് ഞാൻ എഴുതുന്നുണ്ട്. 5 ലക്ഷത്തിന്റെ പടമാണ് ചേട്ടാ, എന്തെങ്കിലും ഇത് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം എന്ന് എഴുതുന്നുണ്ട് സാർ. ഇതിലും കൂടുതൽ എന്ത് ചെയ്യാനാണ് സാർ? ഞാൻ അഭിനയിക്കുന്നോണ്ടാണ് വേണ്ടി വന്നാൽ ഞാൻ ചെയ്യുമായിരുന്നു. ഏലൂർ ജോർജ്
അഭിനയ രംഗത്ത് എത്തിയിട്ട് എത്ര വർഷമായി? ഞാനിപ്പോ സാറിനെ പോലെ 30 വർഷമായി അതുപോലെയുണ്ട്. ഞാൻ ഇറങ്ങിയപ്പോ തന്നെ ഏലൂർ ഇറങ്ങി തുടങ്ങിയതാ. നായകനായോ? തൊട്ട് വലത് ഭാഗത്തിരിക്കുന്ന ആൾ ഇറങ്ങി ഉടനെ തന്നെ നായകനായിട്ടറങ്ങും. ഒരു ഇനോഗ്രേഷൻ വിളിക്കുമ്പോ പൈസ കിട്ടുന്നു. എടാ ഞാനൊക്കെ ഈ കല്യാണത്തിൽ വിദ്യാഭ്യാസം സംസ്കാരം വേണമെന്ന് പറഞ്ഞിട്ട് ആരെ തന്റെ കാശ് കൊണ്ടല്ല ഉണ്ടാക്കി. അല്ല ഞാൻ പറയട്ടെ സാർ, അതിന് ഉത്തരം കൊടുത്തേ പറ്റൂ. നിങ്ങൾ ഒരു 2-വീലർ വാങ്ങിച്ചു, എനിക്കത് പറയാം, ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടില്ല, അത് എന്റെ സ്വാതന്ത്ര്യമാണ്. അതേസമയം നീ എങ്ങനെയാടാ ആ 2-വീലർ വാങ്ങിക്കാന്ന് ചോദിച്ചാൽ അവന് പറയാം, എനിക്ക് നിന്റെ തന്റെ പൈസക്കല്ല 2-വീലർ എടുക്കുന്നു പറയാം. അതുപോലെ എന്റെ സിനിമ ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടില്ല അത് ഞാൻ അംഗീകരിക്കുന്നു. അതല്ലാതെ എങ്ങനെ എടുക്കാന്ന് ചോദിച്ചാൽ എനിക്ക് പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടോ? ഇമ്മാരി ഇതൊക്കെയാണ് താങ്കൾക്ക് ഇദ്ദേഹത്തിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട പദം തന്തെന്നുള്ളതാന്ന് തോന്നുന്നു. കാര്യം ഇവിടെ വന്നിരുന്നത് 200 ഇനാഗ്രേഷന്റെ കാര്യമേ പറഞ്ഞിട്ടുള്ളൂ, ഇങ്ങനെ കിട്ടിയ 500 ജീമുട്ടയുടെ കാര്യം പറഞ്ഞിട്ടില്ല. ചേട്ടാ ഹലോ, ഒന്ന് പോലും ചത്ത് മണ്ണടി കിട്ടുമോ ചങ്ങതി? പുള്ളിക്കാരൻ സച്ചിൻ ടെണ്ടുൽക്കറിനേക്കാൾ വലിയ ജോലിയാണ് ചെയ്യുന്നത്. സച്ചിൻ ടെണ്ടുൽക്കർ ബാറ്റ് ചെയ്യുമ്പോഴത്തേക്ക് എതിർ ടീമിലെ 11 വരെ ഉള്ളു പുള്ളിക്കാരനെ എതിരായിട്ട് നിൽക്കുന്നത്. ഇത് 19 പുള്ളിക്കാരനെ. ഒരു ചോദ്യത്തിന് ഉത്തരവില്ല, ഇന്ത്യ സ്വാതന്ത്ര്യമല്ലെന്ന് ചോദിച്ചപ്പോ ലജ്ജിച്ച് തല താഴ്ത്തുന്നു. ഒരു കാര്യം പറഞ്ഞോട്ടെ സന്തോഷ് ഭായി, ഇപ്പൊ വില്ലനായിട്ട് അഭിനയിക്കുന്നു, ഇനി പുതിയ പടത്തിൽ എന്താണ് താങ്കൾ ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത്? താങ്കളുടെ പടം കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. ഞാൻ നിങ്ങളുടെ ഒരു വലിയൊരു ആരാധകൻ. ഞാൻ കൃഷ്ണരാധയും കണ്ടു, 3 വട്ടം കണ്ടു. സത്യമായിട്ട് കൈരളി തിയേറ്ററിൽ സത്യം സാർ, ഓരോ സോങ് നടക്കുന്ന സമയത്തും ആരാധകർ ബഹളമാണ്, പേപ്പർ കീറി എറിയുന്നു. പക്ഷെ പടം കഴിഞ്ഞിറങ്ങുമ്പോഴാണ് ബാക്കി. പക്ഷേ അങ്ങനെയുണ്ടല്ലേ, അങ്ങനെ കൂടെ ഉണ്ട്. ഓ അത് ശരിയാ, 14 സെക്കൻഡ് നോക്കല്ലേ എന്ന് ബാക്കി ഇരുന്ന് പറയുന്നു. ഏട്ടാ ഞാൻ അങ്ങോട്ട് നോക്കി ആരായിരിക്കുന്നത്? വിളി പറഞ്ഞ 14 സെക്കൻഡ് നോക്കല്ലെന്ന്. പിന്നെ എനിക്ക് കത്തിയത് ഈ 14 സെക്കൻഡിനെ കുറിച്ച് അറിഞ്ഞായിരുന്നോ? ഇല്ല, അങ്ങനെ സംഭവം ഉണ്ട്. അലക്സ് കോട്ട എവിടെയായിരുന്നു? കുറച്ചു കാലമായിട്ട് കാണുന്നില്ലായിരുന്നു അലക്സിനെ. കാണുന്ന ജോർജെ, ഈ അലക്സിനെ കാണുന്നില്ലായിരുന്നു. തലമുടി ഇങ്ങനെ ആക്കാൻ വേണ്ടി പോയേക്കുവായിരുന്നു. ഫീൽഡിൽ തന്നെ ഉണ്ടായിരുന്നു ഒരു 10-25 വർഷമായി മിമിക്രി, അല്ല 25 20 വർഷമായി. ഒരു തീരുമാനിക്ക് അല്ല 20 വർഷമായി ഏകദേശം കോമഡി കാണിക്കാൻ തുടങ്ങിയിട്ട്. തമിഴ്നാട്ടിൽ നിന്ന് ഈ കച്ചിത്തൂർ ആയിട്ട് ലോറി വരുവായിരുന്നു, കോട്ടയത്തു നിന്ന് വന്നിരിക്കുക ലോറി. ഞാൻ ഈ 1-2 പടത്തിൽ ചെറിയ വില്ലമേഷങ്ങളൊക്കെ ചെയ്തു. 1-2 ചെറിയ വില്ലമേഷം സന്തോഷ് പണ്ടിട്ട് പഠിക്കുകയാണ്, അല്ലെങ്കിൽ ഈ മുടി ഇങ്ങനെ വളർത്തുന്നെങ്കിലും ഒരു വില്ലമേഷം ഇങ്ങനെ കിട്ടുമല്ലോ എന്നൊരു രീതിയിലാണ് നമ്മൾ ഇത് വളർത്തുന്നത്, അല്ലാതെ വേറെ ഒന്നുമല്ല. പിന്നെ ഇടയ്ക്ക് ഞാൻ ഇങ്ങനെ പ്രോഗ്രാം മാറിയെന്ന് ഇവരെയൊക്കെ വെച്ച് നമ്മള് രക്ഷപ്പെടുന്നുണ്ടല്ലോ ഇവരെയൊക്കെ വെച്ച്. അത്യാവശ്യം നമ്മള് നല്ല നല്ല ഇവന്റുകളും ഷോകളൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. ഇപ്പൊ അതിലാണ് കൂടുതലും ശ്രദ്ധിക്കുന്നത്. അത്യാവശ്യം ഇവന്റുകളും പ്രോഗ്രാമും ഒക്കെ ഇങ്ങനെ ചെയ്തു പോകുന്നു. അതായത് വിറ്റ് ജീവിക്കുക എന്നുള്ളത് തീരുമാനിച്ചിട്ടുണ്ട്. നമ്മള് ആദ്യമായിട്ട് തുടങ്ങിയത് ആദ്യമൊക്കെ നമ്മൾ ഒരുമിച്ച് വിൽക്കലായിരുന്നു. അതെ, ഇപ്പം ഈ മാർക്കറ്റിൽ ആൾക്കാർ ഇത് ഡിമാൻഡുള്ള ആൾക്കാരെ ഒക്കെ വെച്ചിട്ട് അവൻ വിറ്റ് അവൻ ജീവിച്ചു പോകുന്നു അല്ലേ? അയ്യോ അങ്ങനെയല്ല സാർ, ഇത് കേട്ടിട്ട് വേണ്ട ഉള്ള പ്രോഗ്രാം ഇല്ലാതായി പോകും. എന്താ നടക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവരെ ഇവർ പറയുന്ന പേയ്മെന്റ് നമ്മൾ കൊടുക്കും. നമ്മൾ ചെയ്യുന്ന അവിടുത്തെ ആ സ്ഥാപനങ്ങൾ ചെയ്യുന്ന അവര് നമുക്കൊരു ഈ രാജാ സാഹിബ് ഉദാര മനസ്കനാന്ന് തോന്നുന്നു സാറിന്റെ പ്രോഗ്രാം കാശ് വാങ്ങിക്കാതെ പോറണ്ടോ? അയ്യോ അവന് സാർ കൊല്ലത്തിന് വില പറയുന്നവൻ ഒരു പ്രോഗ്രാം. കൊല്ലത്തിലെ ഒരു പ്രോഗ്രാം ഉള്ളൂ, അതുകൊണ്ട് ആലുവയ്ക്ക് വില പറഞ്ഞോണ്ടിരിക്കുകയാണ്. എനിക്ക് ഒരു 4 ലക്ഷം രൂപ തന്നാ മേഡം, നീ എനിക്ക് ഒരു പ്രോഗ്രാം വിളിക്കാൻ. ഒരു 4 ലക്ഷം രൂപ ഇൻകം ടാക്സുകാർ വെറുതെ ഇരിക്കത്തില്ല, ചുമ്മാ ആവശ്യമില്ലാത്ത. ഓക്കെ, അപ്പൊ എന്താ എന്താ ഈ ജീവിതമൊക്കെ എങ്ങനെ പോകുന്നു? ആരോഗ്യം ജിമ്മിലൊക്കെ പോയി തുടങ്ങിയോ? ജിമ്മിൽ പോയില്ല, ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ടല്ലോ. താമരൊക്കെ കൂടി കർക്കിട മാസമല്ലേ, ഭക്ഷണം കഴിക്കാറില്ല. ഫ്ലവേഴ്സിൽ കോമഡി സൂപ്പർ ആയിട്ട് ചെയ്യുന്നു. ഭാഗ്യം കൊണ്ട് ഒരു 4-5 സിനിമയിൽ അടുപ്പിച്ച് ചെയ്യാൻ കഴിഞ്ഞു. ഓണത്തിന് ദിലീപേട്ടന്റെ വെൽക്കം ടു സെൻട്രൽ ജയിൽ എന്ന സിനിമയിൽ ജോർജ് ഏട്ടനും ഞാനും ബിനു അടിമാലിയും
പക്ഷേ ഓർത്തോളൂ, അതിന് കൗണ്ടറായി വരാൻ പോകുന്ന ഒരു സിനിമയുണ്ട്. ഞാൻ വീണ്ടും ആ സിനിമയിലേക്ക് പോകുന്നില്ല. അടിമാലിന്ന് ഒരു വാർത്ത സിനിമയൊക്കെ അഭിനയിച്ചു. ഓ സിനിമ അഭിനയിച്ച ഒരു നാലെണ്ണപ്പം ഇറങ്ങാനുണ്ട്. സന്തോഷമൊക്കെ ഉണ്ട്. നാലെണ്ണം സാറേ, എല്ലാവർക്കും മൂന്നെണ്ണാ, ഇത് നാലെണ്ണം. വിനോദ് അണ്ണന് മൂന്ന് പടവും അടിമാലിക്ക് നാല് പടവും അതായത്. പിന്നെ ദിലീപേട്ടൻ്റെ കൂടെ പറഞ്ഞ പോലെ പിന്നെ ഞാൻ കേന്ദ്ര കഥാപാത്രം പോലെ ഒരു സിനിമ കൂടെ ഇറങ്ങുന്നുണ്ട്. നമ്മുടെ മൈഡിയർ കുട്ടിച്ചാത്തനിലെ സോണിയ മെയിൻ കഥാപാത്രം, ഞാനും ഇവിടെ കൂടി മിങ്കിൾ ചെയ്തിട്ട് ഒരു സിനിമ. വിനയും കുറച്ച് കൂടിയോ ഇടയായിട്ട്? ഏ ഇല്ല ഇല്ല, ഒരു രക്ഷപ്പെട്ട് വരുന്നതിന്റെ ലക്ഷണം അതൊക്കെ അല്ലേ. പറയുമ്പോ വാക്കുകൾ തടയുന്നു, പണ്ടൊക്കെ കണ്ണുമൂക്കൂലൊക്കെ പറയുമായിരുന്നു. അത് ഞാൻ അത് കണ്ണുമൂക്കൂലാതെ പറഞ്ഞപ്പോ മറ്റേ ഫസ്റ്റിൽ തന്നെ പാളിപ്പോയി. രാജസാഹിബ്, താങ്കൾ ആരാണ് എന്നൊരാൾ ചോദിക്കുന്നിരിക്കട്ടെ, താങ്കൾ എന്ത് പറയും? അല്ല, ഞാനൊരു ഒരു കൊച്ചു കലാകാരനാണ്. മിമിക്രിയിലൂടെ സിനിമയിലേക്കും, പിന്നെ ഞാൻ ആദ്യമായിട്ട് ചെയ്ത ചേട്ടൻ്റെ പ്രോഗ്രാമാണ് ടി വിയിൽ, ഒരു നമ്മൾ തമ്മിൽ പ്രോഗ്രാം. ഏഷ്യാനെറ്റ് മലയാള സിനിമയിൽ നായകനായിട്ടാണ് ഞാൻ തുടങ്ങിയത്. അപരന്മാർ നഗരത്തിൽ എന്ന് പറഞ്ഞ 90 ദിവസം ഓടിയ സിനിമയിലാണ് ഫസ്റ്റ് ഞാൻ അഭിനയിക്കുന്നത്. അന്ന് അലക്സും നമ്മള് എറണാകുളത്ത് ഇന്ദ്രൻസിന്റെ ഡ്യൂപ്പായിട്ട് 7 നായകന്മാരിൽ ഒരാളായിരുന്നു. അതെ അതെ, അതിലൊരാളാണ്. പിന്നെ ജയസൂര്യ ഒക്കെ നമ്മുടെ ഫസ്റ്റ് സിനിമയിലാണ് ആദ്യമായിട്ട് വരുന്നത്. മുഖം കാണിച്ചത് മുഖമല്ല, നല്ല ക്യാരക്ടർ. സാറേ, 7 നായകന്മാരിൽ 1 നായകൻ, ഒരു നായകൻ തന്നെ നമുക്ക് സഹിക്കാൻ പറ്റില്ല. അപ്പൊ 7 സന്തോഷ് പണ്ഡിറ്റിന്റെ കപ്പാസിറ്റി പണ്ഡിറ്റ് മാത്രമേ ഉള്ളത്. ഇപ്പൊ വേറെ ആൾക്കാരുണ്ടെന്ന് മനസ്സിലായി. വേറെ സൈഡിൽ കൂടി പോണ്ട്. സന്തോഷ് പണ്ഡിറ്റ് വില്ലനായിട്ട് അഭിനയിക്കുന്നുണ്ട്. ഞാനും വിചാരിച്ചു ഒന്ന് വില്ലനായിട്ട് മാറിയാലോ. ഇപ്പൊ വില്ലനായിട്ട്, ഇപ്പൊ ഞാൻ വില്ലനായിട്ട് ഒരു ക്യാരക്ടർ അനുകരിക്കുന്നുണ്ട്. അനുകരിക്കുന്നവരുണ്ട്. ഈ സന്തോഷ് പണ്ഡിറ്റിനെ അനുകരിക്കുന്നുണ്ടോ? സാറേ, മുന്നോട്ട് മുന്നോട്ട് പോവാ, കുറച്ച് പുറകോട്ട് കൂടെ പോവാ. അവിടെ അല്ലേ, എങ്ങനെ ഇരിക്കുന്നു? നന്നായിട്ട്. ജഗദീഷ് രക്ഷപ്പെട്ടോ? അതീന്നൊക്കെ മാറിയില്ലേ? പിന്നെ പണിയൊന്നുമില്ല സാർ. ഇപ്പൊ സൂപ്പർ നൈറ്റില് വയലിനുണ്ടായിരുന്നു പുള്ളിയുടെ കയ്യിലെ, അത് പിടിച്ചു പിടിച്ചോണ്ട് പോയായിരുന്നു. അപ്പൊ പണിയില്ല. വയലിന് എങ്ങനെ പോയത് സംഭവം? ആ കൂടെ നാട്ടിലിരുത്താൻ പറഞ്ഞു, നമ്മൾ ഇരുത്താൻ പറഞ്ഞു. അയ്യോ, എല്ലാരും നല്ല സുഹൃത്തുക്കളാണ്, ആത്മാർത്ഥമായിട്ട് ഒറ്റക്കെട്ടായിട്ട് പോകുന്നു, നല്ല കലാകാരന്മാരാണ്. അല്ലല്ല, വേറെ ഒന്നുമല്ല, ഉള്ള കാര്യമാ പറഞ്ഞു. എന്തോ പ്രശ്നമുണ്ട് സാറേ, സാറ് വിചാരിച്ചാ നടക്കും, ഒന്ന് കുത്തിയെടുത്തേ. എന്തോ ഒരു പ്രശ്നമുണ്ട്. ഒരു പ്രശ്നമില്ല, നന്നായിട്ട് പോകുന്നു, സുഖം. ഞാൻ വിശ്വസിക്കുന്നില്ല. എന്തോ ഇഷ്യൂ ഉണ്ട്. എന്ത് ഇഷ്യൂ? ഈ പാട്ടൊക്കെ തുടങ്ങി ഇപ്പോ? ഇല്ല. ആരാ പറയുന്നത് പാട്ടൊക്കെ തുടങ്ങുന്നത്? പാട്ട് ജഗദീഷ് സാറിന്റെ പാട്ടായിരിക്കും പാടുന്നല്ലേ? ഇനി ആ ഒരു മാറ്റർ മാത്രം പറയുന്നത്, അത് ചെയ്യാവുന്ന മാക്സിമം. എല്ലാം കൂടെ എത്ര സ്റ്റേജിൽ അവതരിപ്പിച്ചാണ്? ഒരുപാട് ഒരുപാട് സ്റ്റേജുകളിൽ ചെയ്തിട്ടുണ്ട്. എത്ര വർഷമായി ഇത് തുടങ്ങിട്ട്? മിമിക്രി ഞാനും രാജാ സാഹിബ് ഒക്കെ ഞങ്ങൾ ഒരുമിച്ച് ഒരുമിച്ച് തുടങ്ങിയെന്നു. അതെ. ഓ, അങ്ങനെ ഇവിടെ വന്നിരിക്കുക. അത്യാവശ്യം ബാങ്ക് ബാലൻസ് ഒക്കെ ആയോ? അല്ലേ, മാർഗമുണ്ടോ? വേറെ ബുദ്ധിമുട്ടൊന്നും. ഇപ്പൊ നമ്മുടെ ഒരു സൂപ്പർ സ്റ്റാർ ആയിദ്ദേഹം. അതെ അതെ അല്ലേ. അല്ലേ, പല ആൾക്കാർക്കും ഒറിജിനൽ പ്രായം ഇതുവരെയും പറഞ്ഞിട്ടില്ലല്ലോ. പറയാൻ പറ്റത്തില്ലല്ലോ. താങ്ങുന്നുണ്ടോ? താങ്കളെ താങ്ങത്തക്ക കപ്പാസിറ്റി ഉള്ളവർ ഇവിടെ ഉണ്ടോ? ചില ചേച്ചിമാരൊക്കെ ഇങ്ങനെ എടുക്കുമ്പോ എടുക്കണ്ട, 20 വയസ്സുണ്ട്, 10-30 വയസ്സുണ്ട്. ആ ഫ്ലോ അങ്ങ് പോവും.
അതേ ഉള്ളൂ, അല്ലെങ്കിൽ ബാക്കി ബാക്കിയെല്ലാം ഓക്കെ അല്ലേ? എടുക്കുന്ന സമയത്ത് മാത്രം ഫ്ലോ പോകും. സത്യം പറഞ്ഞാൽ ഒന്ന് എടുത്ത് എടുക്കുന്നതിന് കുഴപ്പമില്ല, സന്തോഷമേ ഉള്ളൂ. പക്ഷെ ആൾ അടങ്ങിയിരിക്കത്തില്ല. കേരളത്തിലെ മലയാളിയായിട്ടുള്ള സൂരജിനെ മാത്രമല്ല, ഷക്കീല നമ്മുടെ ഫ്ലോറി വന്നപ്പോ പൊക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അല്ല, സൂരജിനെ കണ്ട് ഷക്കീല വരണ്ടു പോയെന്ന് പറയുന്നു. പ്രേക്ഷകർ കാണാനിരിക്കുന്നേ ഉള്ളൂ അല്ലേ? സൂരജ്, ഷക്കീലുമായിട്ടുള്ള അനുഭവം എങ്ങനെ ഉണ്ടായിരുന്നു? പൊക്കിയെടുത്തോ സൂരജിനെ? പൊക്കിയെടുത്തോ? എടുപ്പിച്ചോ? പിന്നെ ഇത് ഈ ചാൻസ് നമുക്ക് കളയാൻ പറ്റൂ. ഷക്കീലെ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടല്ലോ. സിനിമകളൊക്കെ കണ്ടിട്ടുണ്ടോ ഞങ്ങൾ ചോദിച്ചു. പറഞ്ഞു ഞാൻ കണ്ടിട്ടില്ല, പക്ഷെ ഞങ്ങളുടെ അച്ഛനൊക്കെ കണ്ടിട്ടുണ്ട്. എനിക്കൊന്ന് സൂരജിന്റെ ഗ്ലാമർ കൂടാൻ സാധ്യതയുണ്ട് ഇത് ടെലികാസ്റ്റ് ചെയ്യപ്പെടുന്നോട്. ഷക്കീലെ എത്ര നേരം ഹോൾഡ് ചെയ്തിരുന്നു? ഒരു വല്ല സംസാരിച്ചോ? തോളിലിരുന്നാണോ തറ ഇറങ്ങിയോ? ഇറക്കി ഇന്നാലെ അകത്തായാലും 14 സെക്കൻഡിനുള്ളിൽ പറ്റിയല്ലോ. അതാ പറഞ്ഞ ഇന്നാർന്നെങ്കിൽ കുഴപ്പമായിരുന്നു. അന്നേരം ഷക്കീലെ പറഞ്ഞു തോളിലിരുന്ന് ചെവി തന്നല്ലെന്ന് പറഞ്ഞോ. സൂരജ് എന്തെങ്കിലും സംസാരിച്ചോ തോളിലിരുന്ന്? എനിക്ക് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഈ പ്രോഗ്രാം കാണുമ്പോ ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം എന്ന് വെച്ചാൽ സൂരജ് ചെല്ലുന്ന തന്നെ അവര് തൊള്ളേ കയറാനാ, ബാക്കിയുള്ളവർ സംസാരിച്ച് തൊള്ളേ കയറുന്നേ ഉള്ളൂ. ട്രോളിന്റെ കാര്യം പറഞ്ഞപ്പോ ട്രോൾ മലയാളം പേജിന്റെ അഡ്മിൻ ആണ് ഇരിക്കുന്നത് സുഭാഷ് നായർ. ആ ട്രോളിന്റെ അല്ലേ? ട്രോൾ ഒരു പ്രസ്ഥാനമായി മാറിക്കഴിഞ്ഞു അല്ലേ? തീർച്ചയായും മാറിയിട്ടുണ്ട്. എന്തായിരുന്നു ഇങ്ങനെ സാധനം കൊണ്ടുവരുന്നത്? നിങ്ങളാണോ ആദ്യം ഇത് ആരാ കൊണ്ടുവന്നത്? ക്രിയേറ്റ് ചെയ്യുന്നത് ശരത് മേനോൻ എന്ന് പറഞ്ഞിട്ട് എന്റെ സുഹൃത്ത് തന്നെയാണ്. അദ്ദേഹം തുടങ്ങി വെക്കുന്നു. എവിടുന്നതിന്റെ ഓപ്പറേഷൻ? അടിക്കാൻ താല്പര്യമുള്ളവർ പോയി വീട് കയറി അടിച്ചോട്ടെന്ന് വിചാരിച്ചാ. അല്ല, അത് ഇഷ്ടം പോലെ കിട്ടുന്നുണ്ട്. നേരിട്ട് കിട്ടിയിട്ടില്ല, ഭീഷണികളുണ്ട്. പക്ഷേ നല്ല ഫലിതബോധം ഉള്ളവർ അതിലുണ്ടെന്ന് മനസ്സിലായി. തീർച്ചയായും. ആരൊക്കെ എത്ര പേരുണ്ട് ഇതിൽ ഇപ്പോ? അതായത് നമുക്കെന്ന് പറഞ്ഞാൽ 200,000 മെമ്പേഴ്സ് ഉള്ള ഒരു ഗ്രൂപ്പ് ഉണ്ട്. അവിടുന്നാണ് നമ്മൾ പേജിലേക്കുള്ള പോസ്റ്റുകള്, നമ്മുടെ സോഴ്സ് അതാണ്. അതിനുശേഷം പേജും ഗ്രൂപ്പും ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിട്ട് ഏകദേശം 30 പേരുടെ ഒരു ട്രോൾ ചെയ്യാനായിട്ട് ഇറക്കി തിരിച്ചു. 200,000 ആൾക്കാരുണ്ടോ? അത് 200,000 പേര് ടോട്ടൽ ഉണ്ടെന്നേ ഉള്ളൂ. മാക്സിമം ഒരു 2,000 പേരുണ്ടാവും. സജീവമായിട്ട് എത്ര പേരുണ്ട്? സജീവമായിട്ട് 2,000 പേര്. വേണ്ടി അങ്ങ് തുനിഞ്ഞിറങ്ങിയിരിക്കുന്ന എത്ര പേരുണ്ട്? അത് ഞങ്ങൾ അഡ്മിൻസേ ഉള്ളൂ. അതേ ഉള്ളൂ. ഓ, അത്രേ ഉള്ളൂ. അപ്പൊ ഈ അടുത്ത കാലത്ത് ഇട്ട ട്രോളിൽ ഏറ്റവും ക്യാച്ച് ചെയ്തതായിരുന്നു? കാരണം ഡെയിലി നമ്മുടെ 20 വെച്ചിട്ട് പേജിൽ വന്നുകൊണ്ടിരിക്കുന്നു. 20 വെച്ച് കിച്ചിക്കൊണ്ടിരിക്കുക, ഡെയിലി ചെയ്യുന്നുണ്ട്. അതിൽ പണ്ടിനെ കഥാപാത്രമാക്കിയിട്ടുണ്ടോ? തീർച്ചയായും. അദ്ദേഹത്തെ ഒഴിവാക്കാൻ പറ്റില്ലല്ലോ. ട്രോൾ എന്ന് പറയുമ്പോൾ ഒരിക്കലും സന്തോഷിച്ച് ഒഴിവാക്കാൻ പറ്റില്ല. ട്രോളിൽ പണ്ടിട്ട് ഉണ്ടാവും. പുള്ളി എന്റെ ഫേസ്ബുക്ക് ഫ്രണ്ട് കൂടിയാണ്. ഇടക്കിടക്ക് ഇൻബോക്സിൽ വന്ന് ലിങ്കൊക്കെ തരാറുണ്ട്. സലീംകുമാരേട്ടൻ്റെ ഒരുപാട് നമുക്ക് യൂസ് ചെയ്യേണ്ടി വരുന്നുണ്ട്. സലീംകുമാരേട്ടൻ, ശ്രീനിവാസൻ സാറ്, ഇതൊക്കെയാണ് നമ്മുടെ കൂടുതൽ. ഇവൻ ഇവിടെ ഇരിക്കുന്ന ഒരുപാട് പേരെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഷക്കീലയുടെ ഫ്രണ്ട് സൂരജ്. സൂരജ് എന്ന് പറഞ്ഞാൽ സൂരജ് സൂപ്പർ സ്റ്റാർ അല്ലേ ഇപ്പൊ? സൂപ്പർ സൂരജ് എന്ന് വെച്ചാൽ സൂരജിന് ഇപ്പൊ ഇനി ഇറങ്ങി നടക്കാൻ പറ്റൂ. അടിയാണോ എനിക്കറിയില്ല, ഇറങ്ങിയടക്കാൻ പറ്റുമോ എന്നുള്ളത്. സൂരജിനെ കണ്ടടിക്കാൻ തോന്നത്തില്ല. സൂരജിന്റെ ഭാഗ്യതാ, കാരണം സൂരജ് വന്ന് കണ്ടോ. നമ്മളിലെ ഇപ്പൊ ഉള്ള പ്രശ്നം അറിയോ? ഫ്ലോറിലേക്ക് നല്ല സുന്ദരിമാര് പെമ്പിളരും എല്ലാം വന്നു കഴിഞ്ഞാൽ ഏണി എവിടെ കയറുന്ന കയറി പോവാ. അതാണ് ഞങ്ങൾക്കൊക്കെ അസൂയുണ്ടാക്കല്ലേ. സൂരജെ, ഇവരുടെ ട്രോളിലൊക്കെ പെട്ടോ? എന്തായാലും ഷക്കീലയുടെ സംഭവം അത് ഇറങ്ങുന്നതോടെ ട്രോളിൽ വരും. സ്റ്റേജ് ഷോയ്ക്ക് റിമി ടോമി ഷാരൂഖ് ഖാൻ എടുത്ത് നോക്കിയപ്പോ റേറ്റ് കൂട്ടിയാര്, സൂരജിനെ ഷക്കീല എടുത്ത് നോക്കിയപ്പോ ഇനിയിപ്പോ ഒരു എണ്ണം കൂടെ അടിക്കേണ്ടി വരും. ഷക്കീല ഫെയിം സാർ ഷൂട്ട് കഴിഞ്ഞ ശേഷം ഇതുവരെ സൂരജ് വീട്ടിൽ പോയിട്ടില്ല. ഇല്ലല്ലേ? ഇല്ല, വീട്ടിൽ ചെന്നാ അറിയാം. അവന്റെ അച്ഛന്റെ ഏറ്റവും വലിയ ആഗ്രഹം ഒന്ന് ഷക്കീല എന്ന് കാണുന്നത്. അച്ഛനെ കാണാൻ പറ്റില്ല, മകനെ കാണാൻ പറ്റില്ല. അച്ഛൻ ഇതൊക്കെ കേൾക്കുന്നുണ്ടോ എന്തു അല്ലേ? അയ്യോ, മനസവാച കർമ്മണ അല്ലേ? കർമ്മണ മോന് തന്നു, മനസവാച അച്ഛൻ അല്ലേ? ഓക്കെ, കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു ഇപ്പൊ? കുഴപ്പമില്ലാതെ പോകുന്നു, ഭംഗിയായിട്ടൊക്കെ പോകുന്നു. സിനിമ സിനിമ ഞാൻ ഇപ്പൊ എല്ലാവരും സിനിമയാണ് ചോദിക്കുന്നത്. കാര്യം ഇപ്പൊ എത്ര സിനിമ കഴിഞ്ഞാ പറഞ്ഞേ? ഞാനൊന്നും പറഞ്ഞില്ല. ഇല്ലില്ലേ, ചോദിച്ചില്ല, പറയണ്ടായിരുന്നു. ഇതൊക്കെ സെൽഫ് പ്രൊമോഷൻ അല്ലേ? 10-12 പടത്തിൽ അഭിനയിച്ചു, അതെല്ലാം ഞാൻ സൂപ്പർ ഹിറ്റായി. ഇതൊക്കെ അടിച്ചുകൂടെ?
അറിയൊരു പടം ചെയ്തു ചെയ്തു എങ്ങനെ പോകുന്നു കോമഡിയൊക്കെ കുഴപ്പമില്ല പ്രോഗ്രാം ജീവിച്ചു പോവാം ജീവിച്ചു പോവാം ഓണക്കാലത്തൊക്കെ നാട്ടിലുണ്ടോ വിദേശത്താണോ ഇല്ല നാട്ടിലുണ്ട് ഓണത്തിന്റെ കുറച്ച് തിരക്കുകളുണ്ട് നിലം തൊടാത്ത ഓട്ടമാണോ ഏ അങ്ങനെയൊന്നുമില്ല എന്നാലും അത്യാവശ്യം കുഴപ്പമില്ലാതെ പോകണു ഇപ്പൊ മോഹൻലാലിന്റെ ഒപ്പം ഒരു ചെറിയ വേഷം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു പടത്തില് നമ്മുടെ വെള്ളിമുങ്ങയുടെ ഡയറക്ടർ മോഹൻലാൽ ഒപ്പം അഭിനയിക്കുന്നു അതോ മോഹൻലാൽ കൂടെ അഭിനയിക്കുന്നു ഞാൻ കൂടെ അഭിനയിക്കുന്നു ഏത് പടം അത് അത് പേരിട്ടിട്ടില്ല പടത്തിന് ഇപ്പോഴും നമ്മുടെ വെള്ളിമുങ്ങയുടെ ഡയറക്ടർ ജിബു ജേക്കബ് ഏട്ടന്റെ ഈ പടം ഇറങ്ങുന്നതൊരു സംഭവവും പടം ഒരു സംഭവമായിരിക്കും ഞാനൊരു സംഭവം ഒന്നും പറയാൻ പറ്റില്ല അല്ല അതിന് ചില ആൾക്കാർ ത്രൂ ഔട്ട് വേഷമാണോ അതോ അല്ല ത്രൂ ഔട്ട് ഒന്നുമല്ല എന്നാലും കുഴപ്പമില്ല അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ ഉണ്ട് അത്രേ ഉള്ളൂ ഈ കോമഡി സൂപ്പർ നൈറ്റിൽ വന്നതിന് ശേഷം എനിക്കൊന്ന് താരമൂല്യം കുറച്ച് കൂടി തോന്നുന്നു നേരം പോയോ അല്ല അതിന് നല്ല മൈലേജ് ഉള്ള പ്രോഗ്രാമായിരുന്നു പുറത്തേക്ക് ഇറങ്ങുമ്പോ ആൾക്കാർ പറയുന്നത് നേരം പോക്കിയില് അവര് പോകുന്നു മൈലേജ് ഉണ്ടായിരുന്നു ആ ഉണ്ടായിരുന്നു അപ്പൊ തുടങ്ങണത് പിന്നെ തീർച്ചയായിട്ടും എന്റെ അപ്പുറത്തോട് ശ്രദ്ധിക്കണം ഇതൊന്നും മനസ്സിലാകാതെ ഒരു ചൈനക്കാരൻ ഇവിടെ ഇരിപ്പുണ്ട് അതോ ബംഗാളിയാണോ ഈ ആക്ഷേപങ്ങളൊക്കെ കേൾക്കാൻ നമ്മൾ എന്ത് തെറ്റാ ചെയ്തത് അല്ലേ വർഷങ്ങളായിട്ട് കേട്ടോണ്ടിരിക്കാ സാർ കാരണം പിന്നെ ഫീലിങ്സ് ഇല്ല ഇവര് ഇങ്ങനെ പറയുമ്പോ ഞാൻ അത് വെച്ചൊന്ന് മുഖത്തോട്ട് നോക്കി അപ്പൊ എനിക്ക് ഡൗട്ടായി ഇവര് മിണ്ടാതിരുന്നത് ഈ പ്രശ്നമില്ലായിരുന്നു മാത്രമല്ല ഒന്നാമത് ഈ അന്യഭാഷക്കാരും ഒക്കെ ഒരുപാട് ഇവിടെ വന്നിറങ്ങിയതുകൊണ്ട് ഒരു സിമിലാരിറ്റി അടിക്കാൻ ബസ്സിൽ പോകുമ്പോ കണ്ടക്ടറിനോട് ഹിന്ദിയില പൈസ സംസാരിക്കുണ്ടിവത്തേക്ക് ഇപ്പൊ ചൈനയിലൊക്കെ പ്രോഗ്രാമിന് പോകാറുണ്ട് ആണോ പിന്നെ ഷോ എടുത്താൽ ഇനി പേടിക്കണ്ട പുള്ളി വല്ല സിനിമയുടെ ലൊക്കേഷനിൽ പോയാലും ഏതെങ്കിലും ബംഗാളിനെ വിളിച്ചോണ്ടോ കളിപ്പിക്കുന്നിക്ക് ഇപ്പൊ ഇതിനകത്തൊന്നും ചെയ്യാൻ പറ്റത്തല്ലോ മുഖം ഇങ്ങനെ ആയിപ്പോ ഞാൻ എന്ത് ചെയ്യും അല്ലേ അല്ല എനിക്ക് തോന്നണ എന്റെയും ഇങ്ങനെ മുഖം ആയതുകൊണ്ടാന്ന് ഞാൻ പെട്ടെന്ന് ശ്രദ്ധിക്കപ്പെട്ടെന്ന് എനിക്ക് തോന്നണം അല്ല ഇതുപോലെ ഇന്നേരം ശ്രദ്ധിക്കപ്പെടുത്തില്ലായിരുന്നു അല്ല അങ്ങനല്ല ഞാൻ പറഞ്ഞ ഈ മിമിക്രിക്കാരുടെ ഇടയിൽ ഇങ്ങനത്തെ ഒരു ഫിഗർ എനിക്കുള്ളൂ അപ്പൊ അത് കാരണം എന്നെ പെട്ടെന്ന് ഉണ്ണി ഒരുപാട് ഒരുപാട് കഥാപാത്രങ്ങൾ ചെയ്ത ഉണ്ണിയുടെ ഈ ഫിഗറിൽ ഒരു പ്രത്യേകത തോന്നുന്നോണ്ടാണ് ഉണ്ണിക്ക് ഒരു ഫെമിലാരിറ്റി കിട്ടിയത് ശരിക്കും അനുഗ്രഹമാണ് സംശയമൊന്നുമില്ല ഇപ്പൊ ഇവിടെ ഇത്രയും പേരിയിരിക്കുന്നു ഉണ്ണി വളരെ ശ്രദ്ധിക്കപ്പെടുന്നുണ്ട് ഒറ്റ കാരണം ഉണ്ണിയുടെ നാക്കല്ലല്ലോ നാക്ക് പിന്നല്ലേ ആൾ കണ്ടുള്ളൂ ഈ ഫേസ് വെച്ചിട്ട് തന്നെ ഒന്ന് ക്ലോസ് ആക്കി ക്യാമറ ഒന്ന് ക്ലോസ് ആക്കി പണ്ഡിറ്റിന്റെ പണ്ഡിറ്റ് എവിടെ ഇരുന്നാലും ശ്രദ്ധിക്കപ്പെടും ഒന്നുകിൽ പണ്ഡിറ്റിന്റെ വിവരക്കടലെ നാട്ടുകാരില്ല ഞാൻ പണ്ഡിറ്റിനോട് ചോദിച്ചപ്പോ പണ്ഡിറ്റ് തിരിച്ചടിച്ചില്ലേ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ ബംഗാളികളുടെ സിനിമയിൽ മെയിൻ ക്യാരക്ടേഴ്സ് ഒക്കെ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് ഇപ്പൊ കിസ്മത്തിലൊരു പയ്യൻ വളരെ സിനിമ കണ്ടായിരുന്നോ കിസ്മത്ത് കണ്ടില്ല ട്രെയിലർ കണ്ടു അതിനകത്തൊരു ഒരു ബംഗാളി പയ്യനെ അറസ്റ്റ് ചെയ്തോണ്ട് വന്നിട്ട് അതിനകത്ത് കുറെ ഇതായിട്ട് ഉണ്ണിയായിരിക്കും അല്ലല്ല ഉണ്ണിയല്ല ഇപ്പൊ മലയാള സിനിമയിൽ വരെ ബംഗാളികള് കടന്നുകൂടിയിട്ടുണ്ട് അപ്പൊ ഉണ്ണിക്ക് സാധ്യത ആയി എന്നാണ് രാജസാഹി പറഞ്ഞു ഒറിജിനൽ ഒറിജിനൽ ബംഗാളി തന്നെ അഭിനയിച്ചു അർത്ഥം എന്താന്ന് വെച്ചാല് ഇനി മലയാള സിനിമയിൽ നിന്ന് നമ്മളും ഔട്ട് ആവും ഇനി അവിടെയും ബംഗാളികളാവുന്നതാണ് നേരത്തെ വന്ന സലിൻ ചൗധരി ഓക്കെ നമ്മള് ഇങ്ങോട്ട് ഉറക്കം വരുന്നോ അതോ അഭിനയിച്ച് അഭിനയിച്ച് തകർന്ന് ഇരിക്കാണോ രംഗത്ത് വന്നിട്ട് കുറച്ചു കാലമായല്ലോ അല്ലേ കുറച്ചു കാലമായി എങ്ങനെയുണ്ട് ഇവരുടെ കൂടെ ഒക്കെ അടുത്തുകൂടി ഇവരുടെ കൂടെയാണ് ഞാൻ ആദ്യം ചെയ്യുന്നത് സ്റ്റേജ് പെർഫോം ചെയ്യുന്നത് ആദ്യമായിട്ടാണ് ഈ അഭിനയ രംഗത്തേക്ക് ആദ്യമായിട്ട് ഞാൻ വരുന്നത് ഷിനോദ് ഏട്ടൻ വില്യംസ് ഏട്ടൻ വിനോദ് പറവൂർ ചേട്ടൻ ഇവരുടെ കൂടെയൊക്കെയാണ് ആ വിനോദ് കേടാമംഗലം ചേട്ടൻ അപ്പൊ ഇവരൊക്കെയാണ് എന്നെ ഞാനിപ്പോ ഏത് പൊസിഷനിൽ നിൽക്കുന്നോ ഇവരോട് ഓരോരുത്തരോട് എനിക്ക് നന്ദിയുണ്ട് കടപ്പാടുണ്ട് കടപ്പാടുണ്ട് വെറുതെ പ്രശ്നം ഉണ്ടാക്കരുത് അതുകൊണ്ട് ഭയങ്കര സന്തോഷമാണ് ഇപ്പം ഇവരുടെ ഒപ്പം ഇവിടെ ഇരിക്കാൻ പറ്റുന്ന തന്നെ വളരെ സന്തോഷം ഇപ്പൊ ഒരു അഭിനേത്രി എന്നുള്ള പേരായി കഴിഞ്ഞോ അതെ സർ അതിനകത്ത് ഏക മുളക എല്ലാരും ഉപ്പ അല്ലേ നല്ല എരിവുള്ള മുളക ഇഷ്ടപ്പെട്ടോ മുടി വെട്ടി സാറേ പഴനി പോയി ഞാൻ പറഞ്ഞു ഇപ്പഴാ മനുഷ്യക്കോലമായിരുന്നു അത് സാർ ഒരു കാരണമുണ്ട് ഈ കോട്ടയം ചങ്ങനാശ്ശേരി ഭാഗത്ത് മുടിയുള്ള ഒരാൾ വേണം അതുകൊണ്ട് കണ്ണചേട്ടന്റെ മുടി വെട്ടിയപ്പം അലക്സ് മുടി വളർത്തി അങ്ങനല്ല കോട്ടയത്തുനിന്ന് രണ്ട് ലോറിയാ പുറപ്പെടുന്നത് കച്ചി ലോറി പ്രേതം കൂടിയതാ സാറേ
ഞാൻ അലക്സിനെ കുറിച്ച് പറയുമ്പോഴേ മുടിയെ കുറിച്ച് പറയുമ്പോൾ ഞാൻ പറയാൻ തുടങ്ങിയതാ. പിന്നെ മുടി പലരും ചോദിക്കുന്നു, ഇപ്പം നമ്മുടെ ഈ നാടോടിക്കാറ്റ് വന്നപ്പോൾ ഒത്തിരി പേര് വിളിച്ച് ചോദിച്ചു മുടി കളഞ്ഞു മുടി അത് വിഗാണോ വിഗാണോ. പക്ഷെ അന്ന് ആ മുടിയുള്ളതൊരു സാറിന്റെ ഷോയിൽ തന്നെ ഞാനിങ്ങനെ ആ കക്ഷിയുടെ അനിയനാണോ വന്നിരിക്കുന്നത്? അല്ല ഞാൻ തന്നെയാണ് കണ്ടാ മുടിയായിരുന്നു. അതെ മുടി കളഞ്ഞു സാർ നേർച്ചയായിരുന്നു. കാരണം ഇപ്പൊ അലക്സിന് ഒരു പേഴ്സണാലിറ്റി പോകുന്നില്ലേ? തീർച്ചയായിട്ടും അല്ലേ, ഞാൻ പറഞ്ഞു അദ്ദേഹത്തെ പ്രോത്സാഹിപ്പിക്കാം മുടി വളർത്തട്ടെ നന്നായിട്ട് വളർത്തട്ടെ. സാർ ഇതിനു മുമ്പ് ഞാൻ മുട്ടയായിരുന്നു, മുട്ട അടിച്ചിട്ട് മീശ ക്ലീൻ ചെയ്തു, അതുകൊണ്ട് രക്ഷപ്പെട്ടില്ലല്ലോ. അപ്പൊ പിന്നെ ഇതാണല്ലോ അതുകൊണ്ട് അവസ്ഥ വന്നു. രണ്ട് അപ്പുറത്തൊരു കുട്ടി ഇരുന്ന് എന്തൊക്കെയോ പറയുന്നു. എത്ര കാലമായി ഈ രംഗത്ത് വന്നിട്ട്? ഒരു രണ്ടു വർഷം. കാരണം നമ്മുടെ സംവാദത്തിൽ ആദ്യമാണ് വരുന്നത്. അത് ഓണക്കാലത്ത് നമുക്ക് തകർക്കണ്ടേ? തകർക്കണം. തകർക്കണ്ടേ? കുറച്ചു കാലം നിൽക്കുവോ ഈ രംഗത്ത്? അതോ നിൽക്കും? അതോ കല്യാണം കഴിച്ച് പോകാൻ വേണ്ടി വന്നാണോ? കല്യാണം കഴിഞ്ഞു. കണ്ട പറയത്തില്ല. ഒരു ചെറിയ ചെറിയ പണ്ടിറ്റ് പെമ്പിള്ളാരെ മൗത്ത് നോക്കരുത്. ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് സാർ. സന്തോഷ് പണ്ഡിറ്റിന് മാത്രം സൂചിപ്പിച്ചാൽ മതിയാ? ശ്രീകണ്ഠൻ എന്ന് പറയുന്നതിന്റെ അർത്ഥം അറിയോ? സുഖിപ്പിരുന്ന കോട്ടയം വില്യംസ് സംസാരിക്കുന്നു. ആളെ മനസ്സിലായോ? ഇതാണ് കോട്ടയം വില്യംസ്. കുറെ കാലമായില്ലേ നമ്മള് അങ്ങോട്ട് കൊടുത്ത്, അവിടെ ഒരാൾ സഹൃദയം ഇരിക്കുന്നു, ഞാൻ അങ്ങോട്ട് വരാം കേട്ടോ. ജീവിതമൊക്കെ എങ്ങനെ പോകുന്നു? വളരെ സന്തോഷമായിട്ട് സന്തോഷമായിട്ട് പോവാ. ആ പുള്ളിയല്ല, ഞങ്ങളിവിടെ മൂന്നാല് പേര് സന്തോഷമായിട്ട്. ഈ രംഗത്തോട്ട് എങ്ങനെയാ വലതു കാലം വെച്ച് കയറിയത്? സ്കൂൾ ജീവിതത്തിൽ നിന്ന്. സ്കൂൾ ജീവിതത്തിൽ നിന്ന് മിമിക്രി പറഞ്ഞാണോ? മിമിക്രി പറഞ്ഞാണ്. ആരെ ആരെ ചെയ്താ വന്നേ? സ്കൂളില് അധ്യാപകരെയൊക്കെ അനുകരിക്കുമായിരുന്നു. പിന്നെ ആദ്യത്തെ പണി ഗുരുക്കന്മാർക്ക് പണി കൊടുത്തിട്ടാണ് വന്നേക്കണത്. ആദ്യമായിട്ട് എന്നെ കാണുന്നത് ചിരഞ്ജീവിയുടെ ഫിഗർ ചെയ്യണ കണ്ടോണ്ടാണ്. ആരാന്ന് പറഞ്ഞേ? ചിരഞ്ജീവിയുടെ ഫിഗർ. ചിരഞ്ജീവി ഇത് സ്ഥിരം ജീവിയാ. ചിരഞ്ജീവി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സ്റ്റെപ്പ് എന്ന് പറഞ്ഞ ഒരു സെക്കൻഡ് നേരം പുള്ളി നിലത്ത് കാലു വെക്കത്തില്ലല്ലോ. സ്റ്റെപ്പ് എടുക്കുന്ന ഒരാളല്ലേ പുള്ളിക്കാരൻ. ഇവിടെ വന്ന് നിന്നിട്ട് സ്റ്റേജിൽ ആ തടിയുടെ സ്റ്റേജിൽ രണ്ടാണി അടിച്ച് രണ്ട് കാലും അടങ്ങ് വെക്കും. എന്നിട്ട് കൈ കൊണ്ടുള്ള അല്ലാതെ ഈ കാൽ അവിടെ നിന്ന് പോകുന്നത് അനക്കത്തില്ല. പോപ്പുലാരിറ്റി കൂടി എന്നതിന്റെ ലക്ഷണം അത്. അതെ അതെ. പുള്ളി സോമൻ മാസ്റ്റർ പീസ് ആയിട്ട് ചെയ്യുന്ന സോമൻ, എം ജി സോമൻ ആയിരുന്നു. സോമനായിരുന്നു ചെയ്തത് അല്ലേ? മുഖത്തിന് ഒരിക്കലും ചേരാത്ത സാധനങ്ങൾ മാത്രം ചെയ്യുന്നു അല്ലെ? എത്ര കാലമായിട്ട് പരിചയമുണ്ട് ഇദ്ദേഹത്തെ? ഇന്ന് വന്നുള്ള പരിചയമാന്ന് തോന്നുന്നു. കാലം തൊട്ട് ഞാൻ അന്നാ പുള്ളിനെ മനസ്സിൽ കയറി ധാരണ ഇവനെന്റെ കൈ കിട്ടിയാണ് പരിപാടി കഴിഞ്ഞ സ്റ്റേജിൽ ബാക്കി അങ്ങനെയൊന്നുമില്ല. ഇതിനകത്ത് പെട്ടെന്നൊരു രണ്ടു ലൈൻ പാട്ട് പാടിക്കണായിട്ട് പാടും. ചലക്കുടി ചന്തക്ക് പോകുമ്പോ ചന്ദന ചോപ്പുള്ള വികാരി പെണ്ണിനെ കണ്ടേ കൊട്ടേയുള്ള വിളക്കണ മീനാണേ. ചലക്കുടി ചന്തക്ക് പോകുമ്പോ ചന്ദന ചോപ്പുള്ള ഇങ്ങാരി പെണ്ണിനെ കണ്ടേ ഞാൻ. ചെമ്പല്ലി കരി മീൻ ചെമ്മീനേ പെണ്ണിന്റെ കൊട്ടേ നെയ്യുള്ള വിളക്കണ മീനാണേ. മീനും കൊണ്ട ചെറുവട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി ഞാൻ. മീനും കൊണ്ട ചെറുവട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി ഞാൻ. നേരം പോയി മീനും ചീന് അന്നത്തെ കച്ചവടം വെള്ളത്തിലാ. നേരം പോയി മീനും ചീന് അന്നത്തെ കച്ചവടം ചാലക്കുടി ചന്തയ്ക്ക് പോകുമ്പോ ചന്ദന ചോപ്പുള്ള വികാരി പെണ്ണിനെ കണ്ടേ ഞാൻ. ചെമ്പല്ലി കരി മീൻ ചെമ്മീനേ പെണ്ണിന്റെ കൊട്ടേരി നെയ്യുള്ള വിളക്കണ മീനാണേ. കാരണം ഞങ്ങൾക്കൊരു ആഗ്രഹമുണ്ട്, സന്തോഷിന്റെ ഒരു പാട്ടുകൂടെ കേൾക്കണം ഒരു ആഗ്രഹമാണ്. ഞാൻ ശരിക്കും ഒരു ലൈവിൽ എഴുതിയ ഒരു ഒരു കവിതയാണ്. അതിനുശേഷം നമുക്കിതിലേക്ക്. പൊടി മഴയിൽ
നിന്റെ മുടിയഴകിൽ കളമൊഴിയേ എന്നെ കനിയണമേ, കുളിർക്കാലമൊക്കെയും കാത്തുനിന്നു കാമിയായി തുള്ളൽ പാട്ടും കിളിപ്പാട്ടും കൃഷ്ണപാട്ടും പാടി ഞാൻ പൊടിമഴയിൽ നിന്റെ മുടിയഴകിൽ കളമൊഴിയേ എന്നെ കനിയണമേ, കുളിർക്കാലമൊക്കെയും കാത്തുനിന്നു കാമിയായി തുള്ളൽ പാട്ടും കിളിപ്പാട്ടും കൃഷ്ണപാട്ടും പാടി ഞാൻ തെന്നലേറ്റു ചിന്നിച്ചിതറി നിന്റെ കൂന്തളങ്ങൾ പാലൊത്ത പുഞ്ചിരിയായി നീ അരികെ വന്നണഞ്ഞു. നീ തൊട്ട തെന്നലേറ്റാൽ നരകവും സ്വർഗമാകും, നീ കേട്ട പാട്ടു കേട്ടാൽ വേനലും ശൈത്യമാകും. ദർശിനി പ്രിയ ദർശിനി 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 പ്രിയ ദർശിനി രാത്രി ശിവരാത്രി അതിലെന്നും ശിവരാത്രി സ്നേഹതിരിദണ്ഡം പരിപാടി തുടങ്ങി 24 മിനിറ്റ് ആയി. ഇപ്പൊ സന്തോഷ് പണ്ടിക്ക് ഞാൻ ഗുണമുണ്ട് ആ ഗുണമുണ്ട്. ഇപ്പൊ ഈ പരിപാടി കഴിയുമ്പോഴേക്ക് അവസാനം പറയാം, അതുകൊണ്ട് ആൾക്കാർ കേട്ടത് സിനിമയിലെ പാട്ടല്ലായിരുന്നു, കവിതയാണ്. ഒരു ഷോ ഇതുപോലെ നടക്കുകയായിരുന്നു. അപ്പൊ എന്നോട് ചോദിച്ചു, നിങ്ങൾ ഈ തിരക്കിനിടയിൽ എങ്ങനെയാണ് സോങ് ഒക്കെ ചെയ്യുന്നത്? ഞാൻ പറഞ്ഞു സാർ പലപ്പോഴും വരുമ്പോഴും പോകുമ്പോഴൊക്കെയാണ് ചെയ്യുന്നത്. ഓക്കെ, ഫാസ്റ്റ് ആയിട്ട് ചെയ്യൂലേ എന്ന് ആ എങ്കർ ചോദിച്ചു. അവിടെ ഒരു പെൺകുട്ടി ഇരിക്കുന്നുണ്ടായിരുന്നു. ആ പെൺകുട്ടിയെ നോക്കി നിങ്ങൾ ഇപ്പോൾ ഒരു പാട്ട് ചെല്ലാൻ പറഞ്ഞു. ആ പെൺകുട്ടിയുടെ പേരായിരുന്നു പ്രിയദർശിനി. അതുകൊണ്ടാണ് ഞാൻ ആ പാട്ടിൽ ദർശിനി പ്രിയദർശിനി എന്നുള്ള വാക്ക് കൊടുത്തത്. ആ പെൺകുട്ടിയുടെ പേര് വരണമെന്നാണ് സ്പോട്ടിൽ ഇതായി. സാർ ഇപ്പോഴുണ്ട്, നെറ്റിലുണ്ട്, ഏഷ്യാനെറ്റിന്റെ. ഞാൻ പാട്ടാക്കാൻ വിചാരിച്ചതല്ല, ഞാൻ കവിത എങ്ങനെ എഴുതിയിരുന്നു. പക്ഷെ പിന്നെ പലരും പറഞ്ഞ സോങ് കൊള്ളാം എന്ന് പറഞ്ഞപ്പോ ചെയ്തതാണ്. പിന്നെ രണ്ടാമത് ഒരു കാര്യം കൂടെ മനസ്സിലാക്കണം. അല്ല സാർ, ഒരു മിനിറ്റ്, ഒരു ചോദ്യത്തിന് ഉത്തരം കൊടുത്തേ പറ്റൂ. ഇദ്ദേഹം പറയണ്ടേ ഹൃദയം ഉണ്ടോ, മ്യൂസിക് മറ്റോം ചെയ്താൽ ശരിയാവും, ഇന്ന സ്റ്റാർ പാടിയ ഹിറ്റാവും. ഒരു കാര്യം മനസ്സിലാക്കാം, ഇവിടെ വന്ന് ആ സ്പോട്ട് മുതൽ സന്തോഷ് പണ്ഡിറ്റിനെ എല്ലാവരും കൂടെ ചേർന്ന് കൂട്ടം ചേർന്ന് ആക്രമിക്കാം. എന്റെ എനർജി എന്റെ സൗണ്ട് ഫുള്ള് പോയി എന്നിട്ടാണ് ആ മനുഷ്യരോട് പാടാൻ പറയുന്നത്. കേൾക്കൂ, അപ്പൊ എനിക്ക് ഈ സൗണ്ടിലേ ചെയ്യാൻ പറ്റൂ. അതേസമയം ഞാൻ പറയുന്നു, അവനവൻ പറഞ്ഞ ഡയലോഗായാലും ഏത് സിറ്റുവേഷനിലും ഞാൻ എത്ര ദേഷ്യത്തിൽ നിൽക്കുകയാണെങ്കിലും ചെയ്യുകയാണെങ്കിലും ഏത് ഞാൻ ചെയ്യും. ഈ പറയുന്ന എത്ര പേർക്ക് അതിനുണ്ടെന്ന് കൂടെ നോക്കണം. കൂട്ടമായിട്ട് ആക്രമിച്ചെന്ന് പറഞ്ഞില്ല, ഒരു സെക്കൻഡ്. കൂട്ടമായിട്ട് ആക്രമിക്കണം എന്ന് പേടിയുണ്ടെങ്കിൽ പറയട്ടെ പ്ലീസ്. അങ്ങനെ പേടിയുണ്ടെങ്കിലേ ഒരു പ്ലേ കാർഡ്, ഒരു പ്ലേ കാർഡ് കയ്യിൽ പിടിക്കുക. എന്നിട്ട് എന്നിൽ ഔഷധ ഗുണമില്ല എന്ന് പൊട്ടി കാണിക്കുക. ആരും ഒന്നും കൊല്ലാൻ പോണില്ല. ഈ ഔഷധ ഗുണമുള്ള ഇവനെ മലയാളി ഹോസ്റ്റൽ പരിപാടിക്ക് ഇവനെ വിളിച്ചോ. 16 ഒരാളായിട്ട് എന്നെ വിളിച്ച് 26 ലക്ഷം രൂപയൊന്നും എടാ, ഇന്ന് വരെ നിനക്ക് കോപ്പിൽ 1 രൂപ ആരും. നമുക്ക് വേണ്ടത് സംസ്കാരം, വിദ്യാഭ്യാസം. നമുക്ക് വേണ്ട സംസ്കാരത്തെ പരീക്ഷിക്കും. എന്തുകൊണ്ടാണ് ഓരോരുത്തരും നിങ്ങളെ പോലുള്ള ആൾക്കാർ ഞങ്ങളെ കൊണ്ട് പറയിപ്പിക്കല്ലത്? അല്ലാണ്ട് പിന്നെ ഞങ്ങൾ പറയണ സ്വയമായിട്ട് നിങ്ങളെ പോലെ ആൾക്കാരെ കൊണ്ട് വലിയ ഇടങ്ങാറാണ്. അർഹിക്കില്ല കിട്ടും. പണ്ഡിതനെ കൊണ്ട് പറയിപ്പിച്ചാൽ കിട്ടിയ കാശിന്റെ എണ്ണം അനുസരിച്ച് ജയിലൂരിനെ തകർക്കും. അമ്മയുടെ വയറ്റിൽ ജനിച്ചു, വട്ടപ്പൂജമായി ജീവിച്ചു, വട്ടപ്പൂജമായി മരിച്ചു. ഈ കവിതയുടെ ആദ്യത്തെ വരി എങ്ങനെയാണ്? ഞാൻ പറഞ്ഞു, ഒരു കുട്ടിയെ ലൈവ് ആക്കിയിട്ടാണ് ഞാൻ ചെയ്തത്. ആ കുട്ടിയെ നോക്കിയിട്ട് ആ കുട്ടിയുടെ ക്വാളിറ്റി വെച്ച് ചെയ്യണം എന്നാ പറഞ്ഞു. ആ കുട്ടി കുറെ മുടി ഉണ്ടായിരുന്നു. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഞങ്ങളെ പരിപാടി ഒരു മഴക്കാലത്തായിരുന്നു. അപ്പൊ അവിടെ മഴയുണ്ട്, പുറത്ത് മഴയുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ എഴുതി പൊടി മഴയിൽ. ചേട്ടാ താല്പര്യമുള്ളവർ കേൾക്കും, ചേട്ടൻ വിഷമിക്കരുത്. കഷ്ടപ്പെട്ട്
ഒറ്റപ്പെട്ട് അടിച്ചു നിൽക്കണ്ട. എന്റെ സന്തോഷ് ഭായ്, നിങ്ങൾ പാടിക്കോ എഴുതിക്കോ, ഞങ്ങളുണ്ട്, കുറെ ആളുകളുണ്ട് കൂടെ. എന്റെ അളിയാ, ഞാൻ കൃഷ്ണന്റെ അത് ഡോക്യുമെന്ററി കൃഷ്ണനും രാധയും മൂന്ന് തവണ കണ്ട ഒരു സിനിമയിൽ 18 ജോലികളെ ഒറ്റയ്ക്ക് ചെയ്യുന്ന ഒരാളാണ്. ഫിലിം മേക്കർമാരുടെ കൂട്ടത്തിൽ പുള്ളിയെ ഉൾപ്പെടുത്താം. അല്ലേ സാറേ? അല്ലേ സാറേ? ഇപ്പൊ തന്നെ ഹിറ്റ് പടങ്ങളാണ്. അദ്ദേഹത്തിന്റെ ഡയലോഗുകൾ ഇപ്പോഴും ആളുകൾ പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ട്. ചേട്ടാ ചേട്ടാ ചേട്ടാ, എനിക്ക് വേണ്ടി ഒരു ഡയലോഗ് എന്ന് പറയാം കേട്ടോ. പ്രകോപിക്കരുത് കേട്ടോ. ഇനി സൗണ്ട് പോകാൻ തോന്നുന്ന എഴുതി കാണിച്ചാലും മതി. മൂക്കിന് താഴെ കുറച്ച് രോമം മുളച്ചെന്ന് കരുതി ആരും ആണാകില്ല. ചക്കുറ്റും ചങ്കുറപ്പും വേണം, അവന് മാത്രമേ ആണെന്ന് വിളിക്കാൻ പറ്റൂ. അതല്ലാതെ ചെറുപ്പത്തിൽ അമ്മ പാടി തന്ന താരാട്ടുപാട്ടിന്റെ ഹാങ് ഓർ മാറാതെ ജീവിക്കുന്നതിന്റെ ഒന്നും ആണായി കണക്കാക്കാൻ പറ്റില്ല. ആകാശത്തിലൂടെ പറന്നു നടക്കുന്ന പക്ഷേ ഏണി വെച്ച് പിടിക്കാൻ നോക്കല്ലേ പണിപ്പാളും. ആദിത്യവർമ്മയ്ക്കൊന്നും തടയാനാവില്ല, ആദിത്യവർമ്മയ്ക്കൊന്നും നൽകാനും ആവില്ല. ഉടായ്പ് കളിക്കല്ലേ പണിപ്പാളും. കീപ് ഇൻ മൈൻഡ്. ഇവിടെയും ഞാൻ നിങ്ങളോട് എല്ലാവരോടും ഒരു കാര്യം നോട്ട് ചെയ്യണം. നമ്മള് ഒരു സിനിമയിൽ ഈ ഡയലോഗ് ഞാൻ പറയുമ്പോൾ ആ സിറ്റുവേഷൻ അനുസരിച്ച് അവർ പ്രകോപിപ്പിക്കുന്ന വേർഡ്സ് പറയുന്നത് അതാണ് ഉദ്ദേശിക്കുന്നത്. അതേസമയം നമ്മളൊരു ജോളിമൂടിലാണ് തുടങ്ങിയിരുന്നു. വാട്ടവർ നിങ്ങൾ എങ്ങനെ എടുത്തു എനിക്കറിയില്ല. ഒരു ഓണത്തിന് പരിപാടി നമ്മളെ വരുന്നു, നിങ്ങൾ ഭയങ്കരമായിട്ട് നമ്മളെ ഹറാസ് ചെയ്തു, നമ്മളെ ടോപ്പിലെത്തിച്ചു. എന്നിട്ട് പെട്ടെന്ന് ഡയലോഗ്, പെട്ടെന്ന് പാട്ടെന്ന് പറയാം. എന്നിട്ടും ഒരു കലാകാരൻ എന്ന രീതിയിൽ എനിക്കറിയാം, ഞാൻ പറഞ്ഞതിന് ഞാൻ പാടിയ പാട്ടിന്റെ പെർഫെക്ഷൻ ഇല്ലെന്ന് എനിക്കറിയാം, ഞാൻ ചെയ്ത അഭിനയത്തിന്റെ പെർഫെക്ഷൻ ഇല്ലെന്ന് എനിക്കറിയാം, ഞാൻ ചെയ്ത ഡയറക്ഷനുടെ പെർഫെക്ഷൻ ഇല്ലെന്ന് അറിയാം. എന്നിട്ടും ഒരു കലാകാരനെ, എൻ ആർട്ടിസ്റ്റ് മീൻസ് ടു എന്റർടൈൻ അതേഴ്സ്, ഒരു മറ്റുള്ളവരെ എന്റർടൈൻ ചെയ്യുന്നവനാണ് കലാകാരൻ എന്നുള്ള സ്പോർട്സ് മാൻ സ്പിരിറ്റിൽ ഞാനിത് പറയുകയാണ് ചെയ്ത്. അതിൽ നിസ്സാര തെറ്റുണ്ടെങ്കിൽ ഞാൻ അതിൽ കഷ്ടപ്പെട്ട്, അതിൽ ആ വാക്കിന് കുഴപ്പം, ഈ വാക്കിന് കുഴപ്പമില്ല. ഒരു മനുഷ്യനെയും കഷ്ടപ്പെട്ട് അടിച്ചു നിൽക്കരുത്. കഴിവുള്ളവൻ ഉയർന്നു വരും, ചൊറിഞ്ഞിട്ട് കാര്യമില്ല. ആഗ്രഹിക്കുന്നത് ഈ ഷോയിൽ വന്നപ്പോ സന്തോഷം ആഗ്രഹിക്കുന്നത് ഇത്തരത്തിലുള്ള ആക്രമണം തന്നെയാണ്. ഇവിടെ ആളാവുന്ന സന്തോഷം, ഈ പോസിറ്റീവ് ആണ് സന്തോഷം ആഗ്രഹിക്കുന്നത്. സന്തോഷം അത് കിട്ടിക്കഴിഞ്ഞു. കഷ്ടപ്പെട്ട് ആരും അടിച്ചൊതുക്കരുത്. നിങ്ങൾ വെറുതെ ചൊറിഞ്ഞു ചൊറിയന്മാരാവരുത്. ഞാൻ വീഴത്തില്ല, ഞാൻ വീഴത്തില്ല. അലക്സ് അലക്സ് ഇടക്കിടക്ക് എനിക്ക് ബുദ്ധി ഉപദേശിച്ചിരണം. ഞാൻ വീഴാൻ തുടങ്ങുമ്പോൾ അവന്റെ തല നിറയെ ബുദ്ധി ആടില്ലേ. ജയകുമാറെ, ഇതെല്ലാം കണ്ട് ജയകുമാറിന് തലയിലെ ഭ്രമം വന്നോ? ഗ്രഹനാഥന്റെ ഏതൊരു വർക്ക് ബ്രേക്ക് ആയി പോകുന്നു. പക്ഷെ അതല്ല വില്യം സാർ, നമ്മുടെ നാട്ടുകാരിൽ നമുക്ക് ഇപ്പോഴും പ്രതീക്ഷ വെക്കാം. കുറെ കാലം വർക്കില്ലാതിരുത്തി, അതെന്താ സംഭവിച്ചത്? എന്തായിരുന്നു? അല്ല സാറേ, ഞാൻ വർക്ക് നാട്ടുകാർക്ക് വിവരം വെച്ചോണ്ടാണോ നമ്മുടെ വിവരക്കേട് ഉണ്ടാണോ? അല്ലല്ല, പ്രോഗ്രാം ഉണ്ടായിരുന്നു. പ്രോഗ്രാം ഒക്കെ നല്ല രീതിയിൽ ഉണ്ടായിരുന്നു. ഞാനൊരു തമാശക്ക് പറഞ്ഞത്. വേറെ ഏതെങ്കിലും പ്രോഗ്രാം ഇട്ട് വന്നാണോ ഇതിനകത്ത്? അല്ലല്ല, ജോലിയോ? അല്ലല്ല, ഞാനൊരു 10-25 വർഷമായിട്ട് ഈ ഫീൽഡിൽ മിമിക്രി ഫീൽഡിലുണ്ട്. 8 കലാഭവനിലുണ്ടായിരുന്നു, 4 അവിടുത്തെ മിമിക്രി അധ്യാപകനായിരുന്നു. ജയകുമാർ നല്ല ആർട്ടിസ്റ്റാണ്, നല്ല ഉഗ്രമായിട്ട് പെർഫോം ചെയ്യുന്ന ആർട്ടിസ്റ്റാണ്. ഈ കഴിഞ്ഞിടയ്ക്ക് ഞങ്ങൾ ചെയ്തൊരു വർക്കിനകത്ത് വളരെ രസകരമായ ഒരു ഒറ്റ ടേക്കിൽ ഓക്കെ ആക്കുന്ന ആർട്ടിസ്റ്റാണ്. ഇതിൽ നാടോടി കാറ്റ് ചെയ്യുന്നുണ്ട്. അതെല്ലാം ഒറ്റ ടേക്കിൽ ഓക്കെ ആക്കൂ? അതെങ്ങനെയാണെന്ന് എനിക്കറിയില്ല, അതെങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ജയകുമാർ സന്തുഷ്ടനാണല്ലോ? തീർച്ചയായിട്ടും. ഇതിൽ സന്തുഷ്ടം ഇല്ലാത്താരാ എതിരെ നോക്കി? എല്ലാരും സന്തുഷ്ടനാണ്, വളരെ വളരെ സന്തുഷ്ടരാണ്, എല്ലാരും ഹാപ്പിയായ ഒരു കാലമാണ്. ഈ എനിക്ക് തോന്നുന്ന വിദേശത്തും സ്വദേശത്തും ഒക്കെ ആയിട്ട് നമുക്ക് ഹാപ്പിയായി ജീവിക്കാനുള്ള സാഹചര്യം വന്നു കഴിഞ്ഞു. അതെ അതെ, തീർച്ചയായിട്ടും. മാത്രല്ല, മിമിക്രി പറയുന്ന രംഗത്തേക്ക് തന്നെ ഇഷ്ടംപോലെ ആളുകൾ വരിക. പുതിയ ആൾക്കാർ, ഇവിടെ ഇരിക്കുന്ന പുതിയ ആൾക്കാരിൽ ആരെയാണ് താങ്കൾക്ക് ഏറ്റവും താല്പര്യം? എനിക്ക് എല്ലാവരും ഇഷ്ടമാണ്. എനിക്ക് സുമേഷിന്റെ കള്ളുകുടിയൻ ഭയങ്കര ഇഷ്ടമാണ്. സുമേഷേ, അല്ലല്ല, സുമേഷിന്റെ ജീവിതം പോയെന്നാ തോന്നുന്നു. ജയകുമാർ ഇഷ്ടപ്പെട്ടു, മൈക്കൊന്ന് കൊടുത്തേ. ജയകുമാർ ഇഷ്ടപ്പെട്ടോ? സുമേഷേ കള്ളുകുടിയാ, ഒരു ഷെയർകാരനാ തോന്നുന്നു. സുമേഷിന്റെ കള്ളുകുടിയന്റെ രീതി എങ്ങനെയാ? ഇങ്ങോട്ട് ഇറങ്ങി ചെയ്യേണ്ടി വരുമോ കള്ളുകുടിയനെ ഒന്ന്? കള്ളുടിയൻ അങ്ങനെയല്ലേ, ചുമ്മാ ഇവിടെ ആകുമ്പോ കുറച്ചുകൂടെ നമുക്ക് ഒരു 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 എനർജി ചെയ്യാം. വരും, വരും കള്ളുടിയൻ. ഓ കള്ളുടിയൻ. ഓ അല്ല സാറേ, എന്നെ പല സ്ഥലങ്ങളിലും ഈ പറഞ്ഞ പോലെ കുടിയന്റെ ഇത് മീശ, ഒരു കൊമ്പ മീശ വെച്ചിട്ടാണ് അറിയപ്പെടുന്നത്. അപ്പം പല സ്ഥലങ്ങളിലും ഈ പരിപാടിക്ക് വെക്കുമ്പോ ഫ്ലെക്സിലൊക്കെ എന്റെ മീശയുള്ള ഫോട്ടോ വെക്കും. എന്നെ നേരിട്ട് കണ്ടിട്ട് ഒരു മനുഷ്യനെ അറിയാൻ മേല എപ്പോഴും. അത് കുഴപ്പമില്ല, അത് ഇവർക്കൊക്കെ അറിയാലോ. ഒരു രീതിയിൽ അങ്ങനെ അറിയപ്പെടാതിരിക്കുന്നത് നല്ലതാണ്. അല്ല, സ്വന്തം വീട്ടിലറിയാമല്ലോ. അല്ലേ, അല്ല, ഞാൻ ഡയലോഗിന്റെ അല്ല. ഒരു കുടിയൻ രാത്രി, ഇയാൾക്ക് ഭയങ്കര ധൈര്യമുണ്ട്, ആൾക്കാരോട് ഭയങ്കര തേറിയും ചീത്തയൊക്കെ പറഞ്ഞു നടക്കുന്ന ഒരാളാണ്. പക്ഷേ ഇയാൾക്ക് ഭയങ്കര ഉള്ളിൽ ഭയങ്കര പേടിയാണ്. ഒറ്റപ്പെടുമ്പോൾ, രാത്രി ഒറ്റയ്ക്ക് നടക്കുമ്പോൾ ഇയാൾക്ക് ഭയങ്കര പേടിയാണ്. അങ്ങനെ ഒരു ആംഗ്യം നടക്കുമ്പോൾ ഉള്ളൊരു
ഇത് കാണിക്കാം. മൈക്ക് പിടിച്ചോ? ഞാൻ മൈക്ക് പിടിക്കണമെന്നില്ല, ഡയലോഗ് ഇല്ലാതെ കാണിക്കാം. അല്ലെ ഞാൻ ഡയലോഗ് മൈക്ക് പിടിച്ചു പറയാം. അപ്പൊ അവിടുന്ന് രാത്രി ഇങ്ങോട്ട് തിരിച്ചു നടക്കുക. ഇവിടെ അങ്ങോട്ട്, ഇവിടെ അങ്ങോട്ട്, അല്ല അങ്ങോട്ട് തിരിഞ്ഞു പറയാനാ. അപ്പൊ രാത്രി ഒറ്റയ്ക്ക് നടക്കണ്. എന്താ കുഴപ്പം? എന്താ ശരി തരാട്ട, ചുമ്മാ ജീവിച്ചു ഓടറ ചുമ്മാ കൊല്ലുന്നു തിന്നു നീ എന്നെ അങ്ങോട്ട്. ആരുമില്ല, പ്രേതത്തിനെയൊക്കെയാണ് സംസാരിക്കുന്നത്. സൂപ്പർ, താങ്ക് യു. ഇനി അവിടെ കയറി സംസാരിക്കാം. ഞാൻ പറഞ്ഞ തിരിച്ചെടുത്തു. സാർ അതുപോലെ തന്നെ ജയകുമാറിനെ നന്നായിട്ട് ബാലങ്കനായ ശബ്ദം പറയുന്നുണ്ട്. വളരെ മനോഹരമായിട്ട് ചെയ്യും. അതിലേക്കാണ് നമ്മൾ തുടങ്ങിയത്. അതെ, തീർച്ചയായും ഇവിടെ തന്നെ നിൽക്കുന്നു. ഇപ്പോ കേരളത്തിലെ ഒട്ടുമിക്ക ട്രൂപ്പുകളിലും ബാലകേ നായരുടെ ക്യാരക്ടർ ഉണ്ടെങ്കിലും അതിന് ശബ്ദം നൽകുന്നത് ജയമർണ്ണൻ തന്നെയാണ്. അപ്പൊ അതിന്റെ ഷെയർ അങ്ങോട്ട് കൊടുത്തത് അല്ല വില്യംസ്. ജീവിതത്തിൽ ആദ്യമായിട്ട് നല്ല കാര്യം സത്യം. ഹാന്ദ്രാക്കാരൻ ഒരു സുന്ദരിയാണ് മറ്റോ. നിന്റെ മകൻ ചിരികണ്ടൻ അവനെവിടെയുണ്ട് അറിയാം? പറയില്ല, മകനല്ലേ. ഇ കെ നയനാരും പി കൃഷ്ണപിള്ളയും ഇന്നലെ ഇവിടെ വന്നിരുന്നു. പോലീസിനെ തല്ലിയ കൈ വേറൊരു ഡയലോഗ് പഠിക്കും ബാലങ്കയുടെ. വേറെ ഡയലോഗ് പഠിച്ചു വെച്ചിട്ടില്ല. വേറെ ആരെയാണ് ഇരിക്കാൻ പറ്റുന്നത്? ജി കെ പിള്ള സാറ്, പഴയ വില്ലൻ ജി കെ. മാർക്കോസ് ഒരു കാര്യം മനസ്സിലാക്കണം, എപ്പോഴും എപ്പോഴും പണം ചോദിച്ച് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ പണം കായ്ക്കുന്ന മരമൊന്നുമില്ല. മരുമകളുടെ സ്വഭാവ ദൂഷ്യം അറ്റാക്ക് വന്ന മുത്തച്ഛൻ അറിയുന്ന കാൽഭേദം അവളുടെ അമ്മ അറിയുന്നതാണ്. എന്നാ ഞാൻ പോയിട്ട് പിന്നെ വരാം. ടി എസ് രാജ്, ഒന്ന് ആദ്യമായിട്ട് എങ്ങനെ കയ്യടി കിട്ടുന്ന എന്റെ സ്നേഹതീർത്ത ജയന്ത് ടീച്ചറ, എന്താ കൊച്ചെന്താ കിഡ്നിയാ? നിന്റെ ദേഹത്തിരിക്കുന്ന കിഡ്നി 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 എന്താ കൊച്ചെന്താ കിഡ്നിയും ദേഹത്ത് വെച്ച് മാലാകാ പോലെ ഞെളിഞ്ഞിരിക്കുന്ന ഇരിപ്പ് കണ്ടില്ലേ? ഓണായിട്ട് മാർക്കോസ് ഒരാളെ മാർക്കോസ് കൊണ്ട് തന്നു, പക്ഷേ മാർക്കോസിനൊന്നും കിട്ടിയില്ല. സൂരജ് യഥാർത്ഥത്തിൽ ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്സിൽ വരാൻ സാധ്യതയുള്ള ഒരു ആളാ സൂരജ്. അതായത് ലോകത്തിൽ ഇത്രയും പ്രായം വെച്ച് ഇത്രയും ചെറിയ കുട്ടിയുടെ വേഷം അഭിനയിക്കുന്ന ഒരാളേ ഉള്ളൂ. സൂരജ് എന്താ അപ്ലൈ ചെയ്യാത്ത? സൂരജിന്റെ യഥാർത്ഥ പ്രായം നമ്മൾ ബിസിനസ് സീക്രട്ടിന്റെ ഭാഗമായിട്ട് പുറത്തു പറയത്തില്ല. ഏ, പറയാൻ പാടില്ലല്ലോ സൂരജ്. വരൂ സൂരജ്, വരൂ. ഞാൻ വിചാരിച്ച് പിടിച്ചോണ്ടിരുന്ന ചാടി അങ്ങ് തോളെ കയറുന്നു. അതിനുള്ള സാധ്യത ഉണ്ടായിരുന്നല്ലേ സൂരജ്. ആ മൈക്കുണ്ടല്ലോ സൂരജിന്, വേറെ മൈക്ക് വേണോ? ആ പടം ഇത്ര നീളേ ഉള്ളല്ലോ, ഇനി ഒരു മൈക്ക് വേണം. ആദ്യമായിട്ട് ഒരു പാട്ട് പാടാൻ വരുന്ന ഒരു കുട്ടി, അപ്പൊ അവൻ ഈ പാട്ട് എഴുതിയിട്ടാണ് കൊണ്ടുവന്നത്. ആ കടലാസ് അവൻ പുകലിട്ടു, പക്ഷെ സ്റ്റേജിൽ കയറുന്നതിന് മുന്നേ ഈ സാധനം എവിടുന്നോ മിസ്സായി. അങ്ങനെ ഇവന്റെ ആ എക്സ്പ്രഷനും സാധനമാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. പറഞ്ഞു തരും. അപ്പൊ ഇതാണ് സംഭവം. അപ്പൊ കട്ടക്ക് കൈയടിച്ചു നിന്നോളൂ. സ്റ്റേജിൽ വന്നു, പാലും പഴവും കൈകളിലേന്തി, 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 പാലും പഴവും കൈകളിലേന്തി. ഗുഡിയന്റെ ആക്ഷൻ കാണിക്കും അജീഷിനെ കാലം നന്നായിട്ട്. പറഞ്ഞിട്ടില്ലടാ, അങ്ങനെ ചെയ്തതിന്
ഇനി മേലെ കള്ളുകൂടിയും ചെയ്യലേ ഞാൻ നിർത്തി. ഈ ഒരൊറ്റ ലക്ഷ്യത്തോടു കൂടിയാണ് ഞങ്ങൾ ഈ ഷോയിൽ പങ്കെടുക്കാൻ വന്നത്. ഞങ്ങൾ പല പല സ്ഥലങ്ങളില് ഈ പ്രോഗ്രാമിന് ചെന്ന് കഴിയുമ്പോ സ്റ്റേജിന്റെ ബാക്കിൽ സ്ഥിരം വന്നെച്ച് സംഭവം പൊളിക്കണ ഒരു പയ്യനുണ്ട് ഇവിടെ എന്ന് പറഞ്ഞ എല്ലാ നാട്ടിലും ഒരു ടീമുണ്ടാവും. പല സ്ഥലങ്ങളിൽ നമ്മൾ പ്രോഗ്രാമിന് ചെല്ലുമ്പം കുറെ പേര് കേട്ടിട്ടുണ്ടാവും, എങ്കിലും കേൾക്കാത്തവർക്ക് ഒരുക്കിൽ കൂടിയും എനിക്കൊരു വൺ മാൻ ഷോ ചെയ്യാനുള്ള ആഗ്രഹം കൊണ്ടും ഞാനിത് പറയാൻ പോവാ. ഈ നടന്മാരൊക്കെ എടുക്കണം, മുരളിയുടെ ഒക്കെ ശബ്ദം എടുക്കുമ്പോ പൊളിയും വട്ടം പൊളിഞ്ഞു പോവും. അപ്പൊ മുരളിയുടെ ശബ്ദം എടുക്കുക, അവിടെ നിൽക്കട്ടെ, അപ്പഴാ പ്രേക്ഷകർ എടുക്കുക. അയ്യോ നീ പൊക്കോ, ചില സ്ഥലത്ത് പരിപാടി എങ്ങനെ കളിച്ചാലും കേറൂല, മിക്കപ്പോഴും അങ്ങനെയാ. മലയാള സിനിമയിൽ ഒരുപാട് ഒരുപാട് കരുത്തുറ്റ കഥാപാത്രങ്ങൾ സംഭാവന ചെയ്ത അമരം എന്ന ചിത്രത്തിൽ ശ്രദ്ധേയമായ ഒരു കഥാപാത്രം കൈകാര്യം ചെയ്ത മുരളി. എടോ ഓട്ടെ, അതല്ല പെരുമ്പാവൂർ ചേട്ടനുണ്ടായിരുന്നു പുള്ളി, ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിനെ എടുക്കണേ, പുള്ളി അടുത്തത് പുള്ളിയാ, ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി വരുവാണ്. അടുത്തായിട്ട് വരുന്നു ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി. ഉണ്ണി ഇങ്ങ് വരുക, അങ്ങോട്ട് തന്നെ പോവുക. ഈ സംഗതി ഏറ്റുന്നതാണ് ഞാൻ അങ്ങോട്ട് പോകുന്നത്. കോമഡി സൂപ്പർ നൈറ്റില് ഇപ്പോഴും ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന സെക്യൂരിറ്റി മുസ്തഫ, സെക്യൂരിറ്റി മുസ്തഫയ്ക്ക് ഒരു ആഗ്രഹമുണ്ട് സാറിന് ഒരു സല്യൂട്ട് തരണമെന്ന്. സല്യൂട്ട് കൊടുത്തു സെക്യൂരിറ്റി, ഞാനിന്ന് സല്യൂട്ട് ചെയ്യാം. തിരിച്ചറിയാത്ത മുസ്തഫയുടെ വേഷം വളരെ ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട്. പിന്നെ ഈ പണ്ഡിറ്റ് പിന്നെയും ചാടി വീഴുമെന്ന് വിചാരിച്ചാൽ ഞാൻ അനങ്ങാഞ്ഞു. മോഹൻ കാണുന്നു പറഞ്ഞില്ല, പറഞ്ഞു പറയിപ്പിച്ചാന്നുള്ള ഒരു ഫീൽ ഒന്നും പുള്ളിന് പോകത്തില്ല. അതുകൊണ്ട് ഞാൻ ആലോചിക്കുന്നത് വേറെ ഏതാണ്ട് വരായിരുന്നുള്ളതാണ്. ഈ രംഗത്തേക്ക് എന്നാ എഴുന്നള്ളത് തുടങ്ങിയത്? ഒരു 10-12 വർഷമായിട്ടുണ്ടോ, അത്രേ ഉള്ളൂ. അങ്ങനെ ആയി. ഇവരിരിക്കുന്ന ഏത് ടീമിന്റെ കൂടെയാ? ഇപ്പൊ ഒറ്റത്തടിയാണ്. ഇപ്പൊ അങ്ങനെ ഒരു സീസൺ 2 തുടങ്ങിയപ്പോഴത്തേന് നമ്മുടെ ഗ്രൂമേഴ്സ് ആണ് ഷിബു കുഞ്ചറ, അനീഷ് ബാല്, എബ്രഹാം, അഭിജിത്, പിന്നെ ബാക്കി ഇരിക്കുന്ന കണ്ടാൽ അറിയുന്ന പ്രതികൾ മൊത്തം. അല്ല, അവര് ഗ്രൂമേഴ്സ് ആണ്. അപ്പൊ അവരിങ്ങനെ പറഞ്ഞു, ഒരു നിനക്കൊരു ക്യാരക്ടറാണ് സെക്യൂരിറ്റി മുസ്തഫ എന്ന് പറഞ്ഞ ക്യാരക്ടറാണെന്ന് പറഞ്ഞു. അപ്പൊ ഓക്കെ എന്ന് പറഞ്ഞു. അപ്പൊ അതിന് വേണ്ട സജ്ജീകരണങ്ങളൊക്കെ എനിക്ക് ചെയ്തു തന്നു. അല്ല, ബോഡിയല്ല, ബോഡി നമുക്ക് അങ്ങനല്ല, ബോഡിയല്ല, അതിന് വേണ്ട സ്ക്രിപ്റ്റും കാര്യങ്ങളൊക്കെ നമുക്ക് പാകപ്പെടുത്തി തന്നതും ഒക്കെ ഇവരാണ്. അപ്പൊ പിന്നെന്തോ ദൈവം, അതെ തീർച്ചയായിട്ടും, അതാ ഞാൻ പറഞ്ഞു. അപ്പൊ അതിന് ഇവരോടുള്ള നന്ദി ഞാൻ ഈ അവസരം ഉപയോഗിക്കണം. അതിനായിട്ട് ഞാൻ മറ്റേത് പറഞ്ഞ് ചെയ്യിപ്പിച്ചു. അതുപോലെ പുള്ളി എന്നോട് എന്നോട് പറഞ്ഞു തിരിച്ചു വന്നിട്ട് ഇത് പറഞ്ഞിട്ടേ ഇരിക്കാവൂ, അല്ല അടുത്തിരുത്തതില്ലെന്ന് പറഞ്ഞു. അല്ലല്ല, അത് ഞാൻ പറഞ്ഞു, ഇവരൊക്കെ പറഞ്ഞിരുന്നു, ആണോ ഞാൻ അവിടെ പറഞ്ഞു. പിന്നെ അങ്ങനെ ചീറ്റായിരിക്കുന്നു. ഒരു കാര്യം മനസ്സിലായി സാർ, ഇവരുടെ ടീം നല്ല ഉറപ്പുള്ള ടീമാ. ഇത്രയും മിമിക്രിക്കാരെയും വന്നു ഇരിക്കുന്നു. മിമിക്രിക്കാർ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും പലർക്കും തോന്നാം ഇത് കലയാണോ ശരിയാണോ തോന്നാം. പക്ഷേ 2000-ലെ കലാഭവമണി എന്ന മിമിക്രി കലാകാരൻ ആദ്യമായിട്ട് ദേശീയ തലത്തിൽ ശ്രദ്ധിക്കപ്പെട്ടത് മിമിക്രിയിലൂടെയാണ്. പിന്നീട് 2011 സലിംകുമാർ വീണ്ടും ദേശീയ തലത്തിൽ ഉയർത്തപ്പെട്ടു. ജയറാം പേട്ട് പത്മശ്രീ ആവുന്നു, ഗിന്നസ് പക്രു ഗിന്നസ് പക്രുവായിട്ട് മാറുന്നു. 2014 സുരാജ് ദേശീയ തലത്തിൽ ശ്രദ്ധിക്കപ്പെടുന്നു. 15 വന്നപ്പോൾ ജയസൂര്യ വീണ്ടും ദേശീയ തലം. അപ്പൊ വീണ്ടും മിമിക്രിക്കാരായുള്ള ഞങ്ങൾക്ക് എല്ലാവർക്കും അഭിമാനം തന്നുകൊണ്ടാണ് ഇത്രയും കലാകാരൻ. സങ്കടം എന്ന് പറയുന്നത് ഈ ഓണത്തിൽ പ്രിയപ്പെട്ട മണിച്ചേട്ടനും ഞങ്ങളുടെ സാഗർ ഷിയാസ്കിയും റൊണാൾഡ് പൊയ്യ എന്ന മിമിക്രി കലാകാരന്മാർ നമ്മൾ വിട്ടുപോയി എന്നുള്ള, സന്തോഷ് ക്രമശ്ശേരി 4 കലാകാരന്മാർ വിട്ടുപോയി, സുഭാഷ് 5 കലാകാരന്മാർ വിട്ടുപോയി എന്നുള്ള സങ്കടവും ഈ ഓണത്തിനുണ്ട്. എങ്കിലും ഞങ്ങൾക്ക് നയിച്ച ഇത്രയും കലാകാരന്മാർക്ക് വേണ്ടി ഞങ്ങൾ എല്ലാവരും ചേർന്ന് നിറഞ്ഞൊരു കൈയടി നമ്മളെ നയിച്ച മിമിക്രി കലാകാരന്മാർക്ക് വേണ്ടി. ഇതൊക്കെയാണെങ്കിലും ചില വലിയ വലിയ കലാകാരന്മാരൊന്നും മിമിക്രി അംഗീകരിച്ചിട്ടില്ല, വളരെ മോശമായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ചില മിമിക്രി കോമഡി തന്തയില്ലാത്ത കലാരൂപമാണ് മിമിക്രി എന്ന് അത് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്.
അത് തമാശ പറയാൻ അറിയാൻ മേലാത്തവർക്കുള്ള കുഴപ്പമില്ല. സത്യം അങ്ങനെ പറഞ്ഞില്ല. അപ്പൊ ചോദിക്കുന്നു, ഇത്രയും വലിയ ആളുകൾ ആദ്യം ആളുകളെ അംഗീകരിക്കാൻ, ഇപ്പൊ സന്തോഷ് ഭായി പറഞ്ഞ പോലെ പരസ്പരം ബഹുമാനിക്കാനും ഇഷ്ടപ്പെടാനുമുള്ള മനസ്സ് ആദ്യം ഉണ്ടാവണം. വലിയ കലാകാരനാണെന്നുള്ള ഭാവമല്ല വേണ്ടത്. നമ്മളാരെ കളിയാക്കുകയല്ല, ഒരു മിമിക്രിക്കാരും ഒരുപാട് പേര് ഞങ്ങളൊക്കെ എന്തോരം കളിയാക്കിയിട്ടുണ്ടെന്ന് അറിയാമോ? എന്റെ പെർഫോമൻസ് മോശമായിട്ടാണെന്ന് എനിക്കറിയില്ല. മലയാളികൾക്ക് ഏറ്റവും കൂടുതൽ ചിരിക്കാൻ താല്പര്യമുണ്ട്. ഈ ടെലിവിഷനിലൊക്കെ ഏറ്റവും കൂടുതൽ പോപ്പുലർ ആവുന്നതും മിമിക്രിയും അതുപോലെ കോമഡി പ്രോഗ്രാമിൽ വരുന്നവർ തന്നെയാണല്ലോ. പക്ഷെ ഒറ്റ പ്രശ്നമേ ഉള്ളൂ, ഇവർ വിചാരിക്കുന്ന ഈ മിമിക്രി നേരിട്ട് അങ്ങ് ആസ്വദിച്ച എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒന്ന് എഡിറ്റ് ചെയ്തൊക്കെ ഇവൻ പറഞ്ഞത് മിമിക്രി തന്നെയാണോ? നന്നായിട്ടുണ്ടോ? ആ കുഴപ്പമില്ല, എന്ത് ചിരിക്കുന്നവരാണ്. അത് യഥാർത്ഥത്തിൽ വെളിയിലുള്ള ഒരു സായിപ്പ് നമ്മളുടെ ആൾക്കാരുള്ള വ്യത്യാസം. സായിപ്പ് ജസ്റ്റ് സെക്കൻഡ് ചിരിക്കും, നമ്മൾ കുറച്ച് നേരം എടുത്ത് ചിരിക്കും. സാറേ, ആ ഇപ്പൊ ഇങ്ങനെ പറഞ്ഞവർക്ക് വേണ്ടിയിട്ട് ഒരു മറുപടി നമുക്ക് ഇപ്പൊ കൊടുക്കാം. അതായത് ഓണം എന്ന് പറയുന്ന സംഭവം ഈ കൊച്ചി ഏരിയ ഉള്ള ആൾക്കാർ ഇംഗ്ലീഷ് സംസാരിക്കും. ചില പയ്യന്മാര് നമ്മുടെ ശിനോദ് മലയായിട്ട് അത് ഭംഗിയായിട്ട് അവതരിപ്പിക്കും. ഓണം ഇംഗ്ലീഷിൽ ഈ പുതിയ ന്യൂ ജനറേഷൻ സ്റ്റൈലില് കൊച്ചിയിലുള്ള പിള്ളേർ എങ്ങനെ സംസാരിക്കുന്നത്? ട്രെയിലർ മാത്രമുള്ള അപ്പൊ കൊച്ചു ഭാഗത്തുള്ള കുറച്ച് പിള്ളേരുണ്ട്. അപ്പൊ അവര് എന്തെങ്കിലും സംസാരിക്കുമ്പോൾ അതിനകത്ത് ആവശ്യമില്ലാതെ കുറച്ച് ഇംഗ്ലീഷ് വാക്ക് അങ്ങോട്ട് മിക്സ് ചെയ്തേ പറയുള്ളൂ. അപ്പൊ അതിലൊരുത്തർ ഇപ്പൊ ഓണമാണല്ലോ. അപ്പൊ അവനോട് ചോദിക്കാണ്, ഓണം എന്താണെന്ന് അറിയാമെന്ന് വെച്ചാൽ അവൻ ഒരു യോയോ. അപ്പൊ ഓണം എന്താണെന്ന് അറിയാമോടാ നിനക്ക്? ഓ യേ ഷൈനോ, ഓണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വൺസ് അപ്പോൺ എ ടൈം നമ്മുടെ കേരളം റൂൾ ചെയ്തിരുന്നതേ മാവേലി എന്ന് പറയുന്നൊരു കിങ് ആണ്. അറ്റ് ദാറ്റ് ടൈം നമ്മുടെ കേരളത്തിലെ എല്ലാ പീപ്പിൾസും ഭയങ്കര ഹാപ്പിയായിരുന്നു, എല്ലായിടത്തും ഹാപ്പിനെസ് ആണ്. അപ്പൊ അറ്റ് ദാറ്റ് ടൈം ആ സ്കൈയിലിരിക്കുന്ന കുറച്ച് ഗോഡ്സ് ഉണ്ടല്ലോ, അവർക്ക് ഭയങ്കര ജലസിയായി. അവർ ജസ്റ്റ് അവിടെ നിന്നൊരു വാമൻ എന്ന് പറഞ്ഞിട്ട് ബെഡിനും കൂടെ ഇട്ട്, ആ ബെഡി ഇവിടെ വന്നിട്ട് നമ്മുടെ മാവേലി എന്ന് പറഞ്ഞാൽ നല്ല ഗുഡ് മാൻ ആണല്ലോ, അദ്ദേഹത്തിന്റെ അടുത്ത് വന്നിട്ട് വന്നിട്ട് എനിക്ക് 3 feet സോയിൽ വേണം. സോയിൽ എന്താണ് കാര്യം എന്ന് ചോദിച്ചപ്പോൾ എനിക്ക് ജസ്റ്റ് ഒന്ന് സിറ്റ് ചെയ്തിട്ട് പ്രേ ചെയ്യാനാണെന്ന്. ഓക്കെ ടേക്ക് എന്ന് പറഞ്ഞു. അങ്ങനെ എടുത്തപ്പോ അവൻ ഫസ്റ്റ് ഫുട്ട് അങ്ങ് വെച്ചപ്പോ തന്നെ എർത്ത് കംപ്ലീറ്റ് ആയി. സെക്കൻഡ് ഫുഡ് അങ്ങ് വെച്ചപ്പോഴേക്കും സ്കൈ കംപ്ലീറ്റ് ആയി. തേർഡ് ഫുഡ് വെക്കാൻ സ്പേസ് ഇല്ല. അപ്പൊ നമ്മുടെ ബെഡി നീറ്റ് ആണല്ലോ, രാവിലെ അത് ജസ്റ്റ് ഈ ബാക്ക് ബോൺ ബെൻഡ് ചെയ്തിട്ട് ഇങ്ങനെ കുനിഞ്ഞിട്ട് പറഞ്ഞ് നീ ഹെഡിൽ നെക്സ്റ്റ് ഫുഡ് വെച്ചോളാൻ പറയാണ്. അങ്ങനെ ജസ്റ്റ് അങ്ങനെ വെച്ചിട്ട് അങ്ങനെ പുഷ് ചെയ്യാണ് ഈ പൊക്കം കുറഞ്ഞ ബെഡിയേ. അങ്ങനെ ചെയ്യുമ്പോ അങ്ങനെ ഭൂമിയുടെ ഇയർത്തിലേക്ക് അങ്ങനെ താഴ്ന്നു പോവാണ്. ആ പോണ അറ്റ് ടൈമിന് ഒരു റിക്വസ്റ്റ് നമ്മുടെ ബെഡി ചോദിക്കാണ്. ജസ്റ്റ് വൺ ടൈം വന്ന് എൻ്റെ പീപ്പിൾസിന് കുഴപ്പമില്ല, ഇയർലി വൺസ് വന്ന് കണ്ടിട്ട് പോയിക്കോളാൻ പറയുന്നു. ആ പറഞ്ഞതാണ് ശരിക്കും ഓണം എന്ന് പറയുന്നത്. സാർ, കൗണ്ടറിൻ്റെ കാര്യം പറയുമ്പോൾ ശരിക്കും ഇന്നത്തെ കാലത്ത് ഇവരുടെ ഇതുപോലത്തെ ഗ്രൂപ്പുകൾ നമ്മൾ പറയാതിരിക്കാൻ പറ്റില്ല. ഇപ്പൊ വാട്സപ്പ് ഗ്രൂപ്പ്, ഫേസ്ബുക്ക്, ഇതിലൊക്കെയാണ് സാർ കുറച്ചും കൂടെ ഫാസ്റ്റ് ആയിട്ടുള്ള കൗണ്ടർ വരുന്നത്. നമ്മളിപ്പോ ഒരു സ്റ്റേജിൽ നമ്മളിപ്പോ ഒരു സംഭവം വരുന്നു, അത് കുറെ കുറച്ച് കാലത്തിന് ശേഷമേ സപ്പോസ് ഒരു പുതിയ നടൻ വന്നു അല്ലെങ്കിൽ നടി വന്നു അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരൻ എന്തെങ്കിലും പ്രത്യേകതകൾ നമുക്ക് അവതരിപ്പിക്കാൻ ടൈം എടുക്കുമ്പോൾ കുറെ കൂടെ ഫാസ്റ്റാണ്. ഞാൻ പറയുന്നത് കുറച്ചും കൂടെ സാർ, ഞാൻ പറയുന്നത് ഇവരുടെ പോലുള്ള ഗ്രൂപ്പ് ഇവരുടെ പോലുള്ള ഗ്രൂപ്പുകൾ അതിൽ വളരെ വലിയ പങ്ക് വഹിക്കുന്നു. സ്പോട്ടിൽ നിങ്ങൾ ഏറ്റവും ആകർഷിച്ച ഒരു ട്രോള് പറഞ്ഞു, ഒരു 20 സ്പോട്ട് അവർ ചെയ്യുന്നു സാർ. നോട്ട് ദ പോയിന്റ്. അങ്ങനെ പെട്ടെന്നൊരു ട്രോള് പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യം പറഞ്ഞ ഓർമ്മ ഏതെങ്കിലും അല്ല, ട്രോള് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ഫീൽ ഉണ്ടാവില്ല സാർ. കൂടുതലായിട്ട് ഇവരുടെ വ്യത്യാസം നിങ്ങളുടെ വ്യത്യാസം അറിയോ? ഇവർ ഏത് ട്രോളും പറഞ്ഞ് ട്രോളാക്കും, എഴുതി ട്രോളാക്കും. നമുക്ക് എഴുതിയിട്ട് മാത്രം ചെയ്യാൻ പറ്റില്ല. അതായത് അത് ഓൺലൈനും ഓഫ്ലൈനും തമ്മിലുള്ള ഒരു വ്യത്യാസം നല്ലോണം ഇതിന്റെ അകത്തുണ്ട്. ഇവരെപ്പോഴും ഓഫാ, ഇവരെപ്പോഴും ഓഫാ വഴി മനസ്സിലായിരുന്നു. അപ്പോ ഇതെന്താന്ന് വെച്ചാൽ നമുക്കെന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു പിക്ചർ കൂടി ആപ്റ്റ് ആവുമ്പോ, നമ്മൾ യൂസ് ചെയ്യുന്ന മീം കൂടി ആപ്റ്റ് ആവുമ്പോ മാത്രമാണ് ആ ട്രോളിൽ ഹ്യൂമർ ഉണ്ടാവുന്നുള്ളൂ. കാരണം ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന പലരുടെയും മുഖം നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു, ആ എക്സ്പ്രഷൻസ് ആണ് ഞങ്ങളുടെ ട്രോളിന്റെ വിജയം. ഏതാ കറക്റ്റ് ആയിട്ടുള്ള മീം മാച്ച് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു നമ്മുടെ കൺസെപ്റ്റും ആ മീമും കൂടി കണക്ട് ആവുമ്പോൾ മാത്രമാണ് ശരിക്കുള്ള നർമ്മം ഉണ്ടാവുന്നുള്ളൂ. ഇപ്പോ നേരത്തെ ചേട്ടൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു സലീം കുമാറിന്റെ മീം ഒരുപാട് യൂസ് ചെയ്യുന്നുണ്ടല്ലോ എന്ന്. കാരണം നമുക്ക് ആ എക്സ്പ്രഷൻസ് അതിലാണ് നമ്മുടെ വിജയം കിടക്കുന്നത്. അപ്പോ ഇപ്പൊ സാറിനോട് പറഞ്ഞ പോലെ പറഞ്ഞിട്ട് ഒരെണ്ണം സക്സസ് ആക്കുക എന്ന് പറഞ്ഞാൽ ഒരിക്കലും സാധിക്കില്ല. 2 lakh പേരിലേക്ക് എത്തുന്നു അവരുടെ നോട്ടിംഗ് അല്ല, ഇവരെ 2 lakh ലൈക്ക് ഉള്ള അവരെ 7.5 lakh ആളുകളിലേക്ക് ഒറ്റയടിക്ക് എത്തുന്നു. ും ന്യൂസ് ചാനൽസിനേക്കാളും കൂടുതൽ ട്രോൾ പേജുകൾ ഫോളോ ചെയ്ത് തുടങ്ങി. ന്യൂസ് ചാനലിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ലിങ്ക് മാത്രമേ കാണുന്നുള്ളൂ,
പക്ഷേ ഇതിൻ്റെ അകത്താകുമ്പോൾ നമ്മുടെ പേജുകളിലാകുമ്പോൾ അതിൽ കുറച്ച് നർമ്മവും കൂടി കലരുമ്പോൾ ആൾക്കാർക്ക് അത് ശ്രദ്ധിക്കാനുള്ള താല്പര്യം കൂടുതലാണ്. ഹ്യൂമർ താല്പര്യമുണ്ട്, അത് നോക്കുന്നു, അത്രേ ഉള്ളൂ. ഓക്കെ ഓക്കെ റെഡി. അപ്പോൾ താങ്ക് യു നിങ്ങളുടെ എഫർട്ട്. ആ ഞാൻ പറഞ്ഞ അതിപ്പോൾ ഇപ്പോൾ ഈ ട്രോളിൻ്റെ കാര്യം പറഞ്ഞപ്പോഴത്തേക്കാണ് നമ്മുടെ പഴയ കാലമാണ് ഓട്ടംതുള്ളൽ ചാക്യാർ എന്ന് പറയുന്ന ഒരു കല. അത് നമ്മുടെ മിമിക്രി കലാകാരനായ ജയേഷ് പിന്നെ തീർച്ചയായും ശരിക്കും പറഞ്ഞു ജയിച്ചതല്ല. ഇവിടെ പലരും കണ്ടിട്ടാണ് ഞാൻ ചാക്യാർക്കൂത്ത് ചെയ്യാൻ പഠിച്ചത്. ഞാൻ സത്യത്തിൽ പഠിച്ചിട്ടില്ല ചാക്യാർക്കൂത്തൊന്നും. ഇവിടെ ഇരിക്കുന്നത് ഏത് ചാക്യാറിന്റെ പഠിച്ചത്? ഇവിടെ ഒരു പച്ച പിന്നീട് ചാക്യാറുണ്ട്. പ്രമോദ് മാള എന്ന് പറയുന്ന മിമിക്രി കലാകാരൻ ചാക്യാർക്കൂത്ത് അവതരിപ്പിക്കും. രണ്ടുപേരും മനോഹരമായി അംഗീകരിക്കും. ജയേഷും അവതരിപ്പിക്കും. അതെ, ഇത് നമുക്ക് റെഡി. അപ്പോ ഞാൻ ഇപ്പോ അധികം ആക്ഷേപഹാസ്യത്തിലേക്ക് പോകണില്ല. അല്ല അങ്ങനെ ഇപ്പോ സാറിനെ പോലെയുള്ള ഇവിടെ എല്ലാവരും നിങ്ങൾ ധൈര്യമായിട്ട് ആക്ഷേപിച്ചോളൂ. അല്ല ഇവിടെ ഏറ്റവും കൂടുതൽ ആക്ഷേപിക്കാനേ അതിനൊരു സമ്മാനം ഇപ്പൊ തന്നെ. എല്ലാ ഷോയ്ക്കകത്തും സാർ ഡീസന്റ് ആയിരിക്കും. ഇന്ന് നമ്മുടെ പൊതുമുതലാത്രിതം എന്താ അതിന്റെ അർത്ഥം വല്ലത് മനസ്സിലായോ സാർ? മനസ്സിലായില്ല. ആ ഒന്നും മനസ്സിലാക്കാനൊന്നുമില്ല. അത് ഈ ചാക്യാർക്കൂത്ത് തുടങ്ങുമ്പോൾ സംസ്കൃതം എന്തെങ്കിലും പറയണം എന്നുള്ള ഒരു രീതിയുണ്ട്. ആ രീതിയിൽ അങ്ങോട്ട് പറഞ്ഞു എന്നുള്ളൂ. ഇപ്പൊ ഇവിടെ കൂടിയിരിക്കുന്ന ആൾക്കാരുടെ ഇടയിൽ എനിക്ക് പലരെ അറിയാം, പലരെ അറിയില്ല എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ആൾക്കാർക്ക് ചങ്കി ഉണ്ടാക്കും. ഇപ്പോ ഞാൻ പറയാൻ പോണത് നമ്മുടെ മലയാള നാടിനെ കുറിച്ച് രണ്ട് വാക്കാണ് പറയാൻ പോകുന്നത്. രണ്ടാം എന്താ വെച്ചാല് മലയാളം എന്ന് പറയുമ്പോൾ എല്ലാവരും മനസ്സിൽ ഭയങ്കര രസകരമാണല്ലേ. നമ്മുടെ ഈ കേരളത്തിലെ എല്ലാ സ്ഥലത്തും സംസാരിക്കുന്ന ഭാഷയാണ് മലയാളം. ഈ മലയാളത്തിലെ മാ എവിടെ നിന്ന് എടുത്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങോട്ട് നോക്കണല്ലേ. എന്തെങ്കിലും തെറി പറഞ്ഞാലോ എന്ന് വെച്ചിട്ട് ഞങ്ങൾ മാറി എന്ന് പറയാ. മധുരത്തിൽ നിന്ന് എടുത്തു എന്നാ പറയണത്. മലയാളത്തിലെ ലാ എവിടെ നിന്ന് എടുത്തു എന്നാ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കലയിൽ നിന്ന് എടുത്തു എന്നാ പറയണത്. എന്നാൽ യാ എവിടെ നിന്ന് എടുത്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാലോ നമ്മുടെ പഴയ കാലത്തെ പുരാതന കാലത്തെ ക്ഷത്രിയന്മാരുടെ യാണിൽ നിന്ന് എടുത്തു എന്നാ പറയണത്. അപ്പോൾ നമ്മുടെ എല്ലാ കലാകാരന്മാരുടെയും താളത്തിൽ നിന്ന് ളം എടുത്തു എന്ന് അത്രേ പറയണേ. രണ്ടാണ്ട് ഞങ്ങള് ഇപ്പോഴത്തെ കാലഘട്ടത്തിലേക്ക് അങ്ങോട്ട് മാറി ചിന്തിച്ചാലേ ഇപ്പോൾ എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മാ എവിടെ നിന്ന് എടുത്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ മരണം. ഇപ്പം എവിടെ നോക്കിയാലും മരണ. രാഷ്ട്രീയക്കാരും എല്ലാവരും എന്തിൻ്റെയും എല്ലാത്തിൻ്റെയും പിന്നാലെ മരണം മാത്രമേ ഉള്ളൂ. കലാകാരന്മാർക്ക് മരണം, എല്ലാവർക്കും മരണം അല്ലേ. അപ്പോൾ ഈ ലാ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലാ എവിടെ നിന്ന് എടുത്തു വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നേരത്തെ പറഞ്ഞു കലയെന്ന്. ഇപ്പോൾ കൊലയെന്ന് നടക്കേണ്ട ഒരവസ്ഥയിലാണ്. എവിടെ നോക്കാലും കൊല, അതുപോലെയുള്ള ബുദ്ധിമുട്ടുകളാണ്. അപ്പോൾ യാ ഈ യാ എന്നുള്ള അക്ഷരം എവിടെ നിൽക്കും? യാതന. കേരളം മൊത്തം ഇപ്പോൾ യാതനയിലാണ്. നമ്മുടെ എല്ലാ മേഖല നോക്കിയാലും യാതനയാണ് അതിൻ്റെ ആ അർത്ഥത്തിൽ നിൽക്കും. അപ്പോൾ ളം എവിടെ നിർത്തും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബഹളം എന്ന വാക്കിൽ നിന്ന് എടുക്കേണ്ട ഒരവസ്ഥയാണ് ഇപ്പോൾ കേരളത്തിൽ നിൽക്കുന്നത്. കേരളത്തിലെല്ലാവിടത്തും ഇപ്പോൾ എന്തിനും ഏതിനും ബഹളമാണ്. രണ്ടാണ്ട് ഇനിയിപ്പോൾ ആനുകാലിക കാര്യങ്ങളിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ നേരത്തെ പറയേണ്ടായിരുന്നു 14 സെക്കൻഡ് നോക്കാൻ പാടില്ല എന്ന്. എങ്ങനെയാണ് നമ്മൾ നോക്കാണ്ടിരിക്കുകയല്ലേ? പണ്ട് കാലത്ത് നമ്മളൊക്കെ ഒരു ചുരിദാർ എന്ന് പറഞ്ഞാൽ വസ്ത്രം ഇട്ട് കൊടുത്ത സ്ത്രീകളൊക്കെ കണ്ടിരുന്നു ഇല്ലേ? പണ്ട് കാലത്ത് ചുരിദാർ എന്ന് പറയുന്നത് പഴയ കാലത്ത് നമ്മുടെ മദ്രാശി അതുപോലെ ബോംബെ എന്നുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ വരുന്ന സ്ത്രീകൾ ഇത്ര ഇറക്കത്തിലുള്ള ചുരിദാറൊക്കെ ഇട്ടിട്ട് വരും. പിന്നെ അത് സൗകര്യത്തിനായിട്ട് മലയാളീകരിച്ച് ഇങ്ങനെ കുറേയും കൂടി ഫാഷനൊക്കെ ആയി കഴിഞ്ഞപ്പോൾ അതിനൊരു ചെറിയ ഒരു വെട്ട് വന്നു. സ്ലിറ്റ് അല്ലേ, സ്ലിറ്റ് എന്നല്ലേ എന്നെ പറയണേ. ആ അതങ്ങോട്ട് നമ്മൾ കാലം ചെല്ലും തോറും ഇങ്ങനെ ലോപിച്ചത് ഇപ്പോൾ സ്ലിറ്റ് ഇതേ ഇവിടെ വരെ എത്തി. ഇങ്ങനെ കയറി ഇവിടെയാണ് വന്നപ്പോൾ സ്ലിറ്റ് ചെയ്യണം. അപ്പോൾ നമ്മളിങ്ങനെ ബസ്സിലൊക്കെ ഇങ്ങനെ ഞങ്ങൾ ഈ സ്ത്രീ ജനാധികൾ ഇങ്ങനെ കൈ പൊക്കി വെക്കുമ്പോൾ നമ്മൾ ആണുങ്ങൾ അറിയാണ്ട് നോക്കി പോകും അല്ലേ? ഇല്ലേ ആണ് എന്തിനാ നോക്കണം? നോക്കണുണ്ടല്ലോ, ഈ കുഴപ്പമുണ്ടാവണേ. അതാണ് ഋഷിരാജ് സിംഗ് പറയണേ. ഈ 14 സെക്കൻഡ് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അവരെ പിടിച്ച് അകത്തിട്ടോളാൻ പറയണത്. ഇത് പറയുമ്പോൾ എന്തേ പലർക്കും ഭയങ്കര സന്തോഷമാണ്. ഈ ഇരിക്കണ വിദ്വാനെന്ന അമ്പലത്തിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊന്ന് നമ്മുടെ ഇപ്പോഴത്തെ രൂപ കൽപ്പന ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അമ്പലത്തിൽ പോയി ഈ വിദ്വാൻ കയ്യാവുണ്ട് ഇങ്ങനെ പ്രാർത്ഥിക്കണ്ട. ആ മുടി അങ്ങോട്ട് പ്രാർത്ഥിച്ചോളൂ. സ്പൈക്കേ പലരുണ്ട് ഇപ്പോൾ ഇവിടെ ബാക്കിലിരിക്കണവർക്ക് അറിയുള്ളൂ ഏതൊക്കെ കമ്പനിയുടെ പരസ്യം അവിടെ ഉള്ളതെന്നുള്ളത്. അധികം അങ്ങോട്ട് നീട്ടിക്കൊണ്ട് പോകണില്ല. അപ്പോൾ നമ്മുടെ കാലഘട്ടമൊക്കെ അങ്ങോട്ട് മാറി, മലയാളികൾ മൊത്തം മാറി, നമ്മൾ മൊത്തം മാറി, നമുക്ക് നല്ല ഒരു കാലഘട്ടം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാനങ്ങോട്ട് നീങ്ങാണ്. ഓക്കെ താങ്ക് യു, നന്നായിരിക്കട്ടെ. വിജയരാഘവന്റെ സൗണ്ട് എടുക്കട്ടെ. ആ 3 നേരം കൊന്ത എത്തിച്ച് കുർബാനയും ചൊല്ലി സാധാരണ പള്ളിമേടിയിരിക്കുന്ന അച്ഛൻ ആ ഫാദർ കാളി അറന്ന് ധരിച്ച് കറി. നിനക്കൊക്കെ തെറ്റുപറ്റി, എൻ്റെ കാര്യത്തിൽ ഇങ്ങനെ പെട്ടാലേ അടിച്ച് എന്നെ ആപ്പിച്ചിട്ടില്ല. അപ്പം മോനെ നടേശ കൊല്ലണ്ട, അരിഞ്ഞ് തള്ളിയേക്കടാ നിന്റെ എല്ലാം കൂട്ടത്തിലേ.
ഈ ഗുണ്ടാ സാറുണ്ടാ, ഗുണ്ടാ സാറ്. ആ ഓക്കെ, പേരെന്തോ പറയാൻ വന്നു. ഇനി പറയാനുള്ളതൊക്കെ പറഞ്ഞോ. എഡിറ്റിംഗ് ഉണ്ടല്ലേ, എഡിറ്റിംഗ് ഉണ്ടാ, കുഴപ്പമില്ല. എന്തായാലും ഒരിക്കൽ കൂടി അവസരം ഉണ്ടാവത്തില്ല. നീ പറയാനുള്ളതൊക്കെ പറഞ്ഞു, കഴിഞ്ഞിട്ട് ഞങ്ങൾ പറയാം. ഇനി ഒന്നും നോക്കണ്ട, ഇനി ഒന്നും നോക്കണ്ട. ഓക്കെ, ഇനി മണിച്ചേട്ടനെ ഒന്ന് അനുകരിക്കുകയാണ്. പ്രിയമുള്ള കലാസ്നേഹികളെ, ഇത് ഞാനാ, നിങ്ങളുടെ കലാഭവൻ മണി. ഈ ചുരുങ്ങിയ കാലം കൊണ്ട് എന്നെ എത്ര പ്രശസ്തനാക്കിയ നിങ്ങളെല്ലാവർക്കും എന്നെ വിനീതമായി കൂപ്പുകയായി. ഇതെന്നെല്ലാവരും വീണ്ടും മുൽക്ക് ചൂലത്തിച്ച് വലിരിക്കണേ, ഒന്ന് കയ്യടിച്ചെന്നേ. ചണ്ടി മുണ്ടി ചുള്ളി മുള്ളാണോട് ചുറ്റോട് ചുറ്റുള്ള ചാപ്പറമ്പ്, ചാപ്പറമ്പില് ജമ്മീനുണക്കണ ചീരത്തെ ചീരുന കണ്ടു ഞാൻ. ചിറ്റി നിക്കല്ല ഈറ്റ പുലി പോലെ ചന്തം കൊണ്ടാണടി നോക്കണത്, ആയ കാലത്തും ആവാത്ത കാലത്തും ചാലക്കുടിക്കാരൻ. നിങ്ങളെന്റെ കരിമാടിക്കുട്ടം എന്ന് പറഞ്ഞ സിനിമ ഉണ്ടോ, അതിൽ ഞാൻ ഇങ്ങനെയല്ല സംസാരിക്കണേ. പിന്നെ എങ്ങനെയാന്നല്ലേ, ഈ നന്ദിനിക്കുട്ടി ഒരു കാര്യം, തങ്കടം വന്നാലും സന്തോഷം വന്നാലും നന്ദിനിക്കുട്ടി കരിയും, കരിയില്ല നന്ദിനിക്കുട്ടിയെ, കാവിലെ ദേവിയാ. താങ്ക് യു. ഓക്കെ, താങ്ക് യു. മണിച്ചേട്ടന്റെ പെങ്ങടെ മകനുണ്ട് രഞ്ജിത്ത്. വളരെയധികം സന്തോഷം ഇവിടെ. ഞാന് ലാൽ സാറിന്റെ ശബ്ദം തന്നെ ഇരിക്കാം. സിദ്ദിഖ് ലാൽ കൂട്ടിയ ലാൽ സാറ്, അദ്ദേഹം ഹണീബി എന്ന് പറയുന്ന ചിത്രത്തിൽ ഒരു ഗാനം ആലപിച്ചിട്ടുണ്ട്, അതും ആലപിക്കാം. ശരി, തീ പറയുന്നത് മുഴുവൻ ശരിയാ. എടാ പ്രാഞ്ചിത്തിനത് പലപ്പോഴും ഞാൻ പറഞ്ഞത് കള്ളുടിക്കുന്ന നമുക്ക് കോൺസെൻട്രേഷൻ കളയുന്നത് തീറ്റ വരവേണ്ടപ്പോൾ തീരുമാനിച്ചു ആയിട്ട് നമ്പർ കുറിച്ച് കൊണ്ടാണ് വരവായിരിക്കുന്നത്. അത് ശരിയാവുന്നില്ല, അത് ശരിയാവില്ല സാറ്. ഈ ഷാജി മതിയുടെ കൊച്ചിയിൽ ഒറ്റയ്ക്ക് അതിനൊരു തൻ്റെ ഒത്താശിരിക്കുക ആവശ്യമില്ല. ഇവനാണ് ഞങ്ങൾ പറഞ്ഞ നടൻ, ഇവനാണ് നടൻ. മനസ്സിൽ കുടക്കട് പെണ്ണേ ശകനായി കേൾക്കുന്നു പൊന്നേ, തമല പെരുക്കണ് കൂടെ സാരംഗി പാടുന്നു കണ്ണേ. ഏ വെല വെല മുഴക്കട സതിര് പാട്ടില് മയങ്ങട രാവ്, നാളെ വെളുക്കണ നേരെ കാറ്റ് വർണ്ണ കനവുകൾ പെയ്യണ മാറൻ. കുടക്കടു പെണ്ണേ സഹനായി കേൾക്കുന്നു പൊന്നേ, തക്കത്തപ്പല്ല പെരുക്കടു കൂടെ സാരംഗി പാടുന്നു കണ്ണേ. ദിലീപ് ഏട്ടന്റെ വളരെ വ്യത്യസ്തമായ ഒരു ചിത്രമായിരുന്നു സൗണ്ട് തോമ. അതിലൊരു അദ്ദേഹം ഒരു ഗാനം ആലപിക്കുന്നുണ്ട്. ആദ്യം ദിലീപ് ഏട്ടൻ ആ സിനിമയിൽ സംസാരിക്കുന്ന ശൈലി, അതിനുശേഷം ആ ഗാനം ആലപിക്കും. ഹലോ, സ്വന്തം ചവണ്ട എത്തി, തൊണ്ടടെത്തി, മൂക്കിടെത്തി, കുഴപ്പമൊന്നുമില്ലല്ലോ. കൊച്ചു കൊച്ചൊരു കാര്യം മനസ്സിലാക്കിക്കോ, കൊച്ചു ഞാനും പ്രേമത്തിനുള്ള കാര്യം, ഈ നല്ലത് ഒരാളുള്ളൂ അത് കൊച്ച. എനിക്കിനി നാട്ടിൽ നിന്ന് വേറൊരു പെണ്ണിനെയും കിട്ടുമെന്ന് തോന്നില്ല, കൊച്ചിനെന്നെ പാട്ട് കേൾക്കണോ എന്നാ കേട്ടോ. ഞാനൊരു സുന്ദരനായി നാട്ടിൽ കിന്നര കോമളന, പലകാമിനി വാരണ കാമുകന. പണ്ടേ ഞാനൊരു മീനന, മീന പണിച്ച ചാറുക, ഞമ്മതിൽ പിടിച്ച തന്മകൻ. ഫൈറ്റിൽ ഞാനൊരു ഞാൻ ഹൈറ്റിൽ അമിതം പെച്ചിന്, സ്റ്റൈലിൽ ഞാനൊരു രജനി, പവറിൽ ഞാനൊരു രജനി, ഡാൻസിൽ മൈ ജാക്കൻ. എന്നെ കണ്ടൊരു പോരിൻ തടി എന്നെ നിങ്ങളിഞ്ചപ്പോൾ അത് ഒപ്പൻ കണ്ണസേ, ഇതെന്റെ തോമസേ, അത് ഒപ്പൻ കണ്ണസേ, ഇതെന്റെ തോമസേ. എന്നൊരു നാള, എന്നൊരു ഗാന, എന്നൊരു അടുത്തൊരു ഒരു സ്റ്റാറിനെ കൂടിയും ചെയ്യാം. ഇപ്പോൾ ആക്ഷൻ ഹീറോ ബിജുവിലെ ആ ഒരു കള്ളൂടിയനായ അരിസ്റ്റോ സുരേഷ് അദ്ദേഹം പാടിയ ആ ഗാനം നാല് ഒരു ആലപിക്കാം, ശ്രമിച്ചു നോക്കാം. മുത്തേ പൊന്നെ പിണങ്ങല്ലേ, എന്തേ കുറ്റം ചെയ്തു ഞാൻ, മുത്തേ പൊന്നെ
പിണങ്ങല്ലേ എന്ത് കുറ്റം ചെയ്തു ഞാൻ പെണ്ണെ നിനക്കെന്തു പിണക്കം നീ എന്റെ കരളല്ലേ അവിന്റെ മാറിൽ മയക്കം കൊള്ളുമ്പോൾ നീയല്ലോ കനവാകെ പകലിന്റെ മടിയിൽ മിഴി തുറന്ന ജപത്തും വരയ്ക്കും നിൻ രൂപം മാത്രം മൊത്തത്തിൽ പറഞ്ഞ നീ എന്റെ നിഴലും വെളിച്ചമിന്നിൽ തൂന്ന വിളക്കും മുത്തേ പൊന്നെ പിണങ്ങല്ലേ എന്റെ കുറ്റവും ചെയ്തു ഞാൻ താനെ തന്നെ താനെ തന്നെ താനെ തന്നെ താനെ തന്നെ ചെത്തിക്കുളങ്ങര ഭരണിക്ക് പോകാം പുരപ്പറമ്പകയെ തട്ടിമുട്ടി നടക്കാം താനെ തന്നെ താനെ തന്നെ ചെലുള്ള കല്ലുള്ള മാലകൾ വാങ്ങാം കണ്ണാടി വളവിക്കും കടയിലും കേറാം താനെ തന്നെ താനെ തന്നെ കണ്ണോരം കണ്ണോരം നോക്കിയിരിക്കാം കാതോരം കാതോരം കഥക പറയാം മുത്തേ കൊണ്ടെ പിണങ്ങല്ലേ എന്റെ കുറ്റം ചെയ്തു ഞാൻ താനെ തന്നെ താനെ തന്നെ താനെ തന്നെ താനെ തന്നെ താങ്ക് യു താങ്ക് യു സൂപ്പർ സൂപ്പർ ആയിരുന്നു അടിമാലി അടിമാലി ആ അടിമാലി വരൂ അടിമാലി വരൂ രാജേഷ് അടിമാലി രാജേഷ് അടിമാലി ഇച്ചിരി ഏത് അടിമാലിയാ ബിനു അടിമാലി എന്റെ അടിമാലിയൊക്കെ നാട്ടുകാർ സഹിക്കൂ അല്ല ബിനുശേഖരൻ ഒരാള് പോരെ ഇല്ല ഒത്തിരി ആൾക്കാരുണ്ട് അവിടെ ഞാൻ ന്യൂ ജനറേഷൻ താരങ്ങള് ന്യൂ ജനറേഷൻ സിംഗേഴ്സ് ന്യൂ ജനറേഷൻ താരങ്ങള് ബിനു അടിമാലിയുടെ ശബ്ദം വരെ ചെയ്യാൻ ശ്രമിക്കണം അല്ല ബിനുശേട്ടായിട്ട് ലാസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞത് ആദ്യം സിംഗേഴ്സിന്റെ വോയിസ് മധു ബാലകൃഷ്ണൻ ആശാ ബോസലും ചേർന്ന് പാടിയ ഒരു ഗാനം கொஞ்சநேரம் கொஞ்சி பேச கூடாத அந்த நேரம் அந்த நேரம் இன்னும் கொஞ்ச வேளாத கொஞ்சநேரம் கொஞ்சநேரம் கொஞ்சி பேச கூடாத அந்த நேரம் அந்த நேரம் இன்னும் கொஞ்ச வேளாத கொஞ்சம் கொஞ்ச நேரம் இல்லை மீது கூடாதா இந்த நேரம் இந்த நேரம் இன்னும் கொஞ்ச வேளாதா கொஞ்ச நேரம் கொஞ்ச நேரம் கொஞ்ச பேச கூடாதா அந்த நேரம் அந்த நேரம் இன்னும் கொஞ்ச സ്കിറ്റ് കളിക്കുന്ന ശബ്ദം അല്ല അല്ലാണ്ട് നോർമൽ ആയിട്ട് സംസാരിക്കണേ എടാ കൊച്ചേ ബിനേഷേ പരിപാടി കളിക്കണാ നീ എന്നാണ് ഈ കാണിക്കണേ പരിപാടി കളിക്കേ സ്റ്റേജല്ലേ ദൈവം അത് കളിച്ചാലല്ലേ കേറുള്ളൂ അല്ലാണ്ട് ക്യാമറയുടെ ഫ്രണ്ടിലേക്ക് ചെന്നാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല കറക്റ്റാ അല്ല ഇത് ബിനു എങ്ങനെയാ പറയുന്നത് സാധാരണ ഇത് ഇങ്ങനെ തന്നെയാണോ എന്ന് എനിക്കൊരു ഡൗട്ട് മര്യാദക്ക് സംസാരിക്കണം മാറ്റി പറയരുത് മാറ്റി പറയരുത് എടാ ബിനേഷേ ഇതിങ്ങനെ പറയാൻ കാരണം എന്താണെന്നറിയാമോ എന്നെക്കാളും കഴിവുള്ളതാണ് എന്റെ ചേട്ടനും അനിയനും അവര് പാട്ട് പാട്ട് വിവരമൊന്നിച്ച ഗാനമേള ഒക്കെ ചെയ്യുന്ന ആളുകളാ മടിയെന്നേ അപ്പൊ ഞാൻ ഇടയ്ക്ക് പറയും എടാ ബിനേഷേ മടി പിടിച്ച് നടക്കാതെ സ്റ്റേജിൽ കയറി പാട്ടുപാടറാ ദൈവം എന്ന് പറയുന്നത് സ്റ്റേജിൽ കയറി നമ്മൾ പെർഫോം ചെയ്യുമ്പോഴാണ് ഇങ്ങനെയൊക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പൃഥ്വിരാജന്റെ മൊയ്തീൻ
എടി ഈ പുഴയുടെ കര പിടിച്ച് നടന്ന അങ്ങ് അറബിക്കടല. അത് ഈ കടവത്ത് ഏത് തോണിക്കാരൻ എങ്ങനെ കുത്തി നിർത്തിയാലും ഇരവിഴഞ്ഞിപ്പുഴ അറബിക്കടൽ എത്തുക തന്നെ ചെയ്യും. ഇരവിഴഞ്ഞിപ്പുഴ അറബിക്കടലിലുള്ളതാണെങ്കിൽ കാഞ്ചന മൊയ്തീനുള്ളതാണ്. ഇത് മൊയ്തീൻ്റെ വാക്ക്. വാക്കാണ് ഏറ്റവും വലിയ സത്യം. സായിബ് ഉണ്ടാക്കിയൊന്നും മൊയ്തീന് വേണ്ട. പല്ലമ്പ്ര പൊറ്റാറ്റ മണ്ണോ പൊന്നോ മൊയ്തീൻ ആഗ്രഹിച്ചിട്ടില്ല. പക്ഷേ എനിക്ക് ജീവൻ ഉണ്ടെങ്കിൽ നിങ്ങളുടെ മയ്യത്ത് കട്ടിലിൻ്റെ ഒരറ്റം എൻ്റെ ഈ തോളത്തായിരിക്കും. കാരണം മൊയ്തീൻ വാപ്പാന്ന് ഒരാളെ വിളിച്ചിട്ടുള്ളൂ. അവസാനമായിട്ട് സൗബീൻ ബഷീറിൻ്റെ പുതിയ സൗബീനായിട്ട് വന്ന സൗബീൻ ബഷീർ എല്ലാ സിനിമയിലുണ്ട്. മഹേഷേട്ട ദൈവമുണ്ട് മഹേഷേട്ട, എന്നെ മറ്റൊരുത്തോടെ തന്നെ ബേവിച്ചേട്ട ഡിങ്കോൾഫി അല്ലേ. സോണിയ സോണിയ മുത്തൽ ബേവിച്ചേട്ട ആർട്ടിസ്റ്റ് ബേബി ഇത്രക്ക് ചീപ്പാണോ? മനസ്സിൽ ഒരുപാട് കുഷ്ടം വെച്ചിട്ട് എത്ര ഫോട്ടോ ഫ്രെയിം ചെയ്തിട്ട് ഒരു കാര്യമില്ല ബേവിച്ചേട്ട ഡിങ്കോൾഫി അല്ലേ. ഡൂപ്പാന്നൊക്കെ പറയുന്നുണ്ട്, പക്ഷെ ഞങ്ങൾ ഇത് നേരിട്ട് കണ്ടിട്ടില്ല. ഫോൺ ചെയ്തിട്ടുണ്ട്, ഫോൺ ചെയ്തിട്ടുണ്ട്. ഇതിപ്പോ ജോഷി ജോഷി പുള്ളി കാണും, കാണും കാണും ഉറപ്പാ. അല്ല പുള്ളി സ്കിറ്റുകൾ കാണാറുണ്ട്, കാര്യം അല്ലെങ്കിൽ ഞാൻ വിളിച്ചു പറയാം ഇങ്ങനെ അപകടം വരുന്നുണ്ടെന്നുള്ളത്. എനിക്ക് വോയിസ് അറിയില്ല സാറേ, വോയിസ് അറിയില്ല, ഫിഗർ എന്തെങ്കിലും ഉണ്ടോ? ബിനു സത്താറിന്റെ ശബ്ദം പറയും. ഉള്ളതാവട്ടെ, ഓണമായിട്ട് സത്താറെങ്കിൽ സത്താർ അല്ലേ. റെഡി സാറേ, ഒരു റിക്വസ്റ്റ് ഉണ്ട്. നമ്മുടെ ശുഭ കുഞ്ചറയില്ലേ, കേരളത്തിൽ ആദ്യമായിട്ട് കുഞ്ചന്റെ വോയിസ് എടുക്കുന്നത് ശുഭ കുഞ്ചറയാണ്. ഒന്ന് സാറൊന്ന് വിളിച്ചാൽ. കുഞ്ചൻ എടുത്തില്ലയോ? ഇല്ല, കുഞ്ചന്റെ വോയിസ് അനുകരിക്കുന്നത് സാർ. സത്താറ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ കുഞ്ചൻ ചെയ്യും. വോയിസ് അനുകരിക്കുന്നത് കുഞ്ചന്റെ ശബ്ദം പറയും. അപ്പൊ ഞാൻ സത്താറിന്റെ വോയിസ് ചെയ്യണല്ലോ, വോയിസ് ചെയ്യണല്ല. ഇവര് രണ്ടുപേരും പരസ്പരം അങ്ങോട്ട് അറിയില്ല. കുഞ്ചന്റെ വോയിസ് എല്ലാവർക്കും അറിയാം, നീ എന്തേലും പറയും. എന്ത് പറഞ്ഞ മാതല ആദ്യമേ പറയാമല്ലോ ഞാൻ സത്താറിനെ അവതരിപ്പിക്കുന്നു. ആദ്യമേ പറഞ്ഞോളൂ, പറഞ്ഞോളൂ. അപ്പൊ പിന്നെ എളുപ്പമുണ്ടല്ലോ മനസ്സിലാക്കാൻ. സാറേ ഇത് ഞങ്ങൾ സുതിക്ക് വെച്ചേക്കണ പാരയിലാണ്. ഇത് പറഞ്ഞത് ജോഷി എന്നാണ്, ഇതിന്റെ ഐഡിയ ഇട്ട ജോഷി എന്നാണ്. പക്ഷെ ഇങ്ങനെ വന്ന് അങ്ങനെയാണെങ്കിൽ കുഞ്ചന് വരട്ടെ, കുഞ്ചൻ. ഇത് അടി ചോദിച്ചു മേടിച്ച അവസ്ഥ. സംശയമൊന്നുമില്ല സാർ. അദ്ദേഹത്തിന്റെ സിനിമ ഏതെന്ന് എനിക്കറിയില്ല, വളരെ ടച്ചിങ് ആയ ഒരു ക്യാരക്ടർ. അറിയാവുന്ന കാര്യം എന്തോ പിന്നെ ഇത് അദ്ദേഹം പൊട്ടറായിട്ടൊരു ഊമയായിട്ടൊരു സിനിമയിൽ അഭിനയിച്ചാണ്, അതായിരുന്നു. പക്ഷെ സത്താർ ചെയ്യാതെ ജോഷിന്റെ കൂടെ പോകാൻ പറ്റത്തില്ല. അതൊരു തന്ത്രമായി പേര്, ഡിപ്ലോമസി അല്ല, വേറെ വിഷയമല്ല സാർ. എനിക്ക് അറിയത്തില്ല സാർ, ശരിയാണോ? സത്യം എനിക്ക് അറിയത്തില്ല സാർ, എനിക്ക് അറിയത്തില്ല കുഞ്ചന്റെ ശബ്ദം. ഇത് വെറുതെ എന്നെ പണിഞ്ഞതാ, പണിഞ്ഞതാ. എനിക്ക് അറിയാന്നുള്ളവരെണ്ണം ഞാൻ പറയാം, പറഞ്ഞിട്ട് ഞാൻ പൊക്കോളാം അങ്ങോട്ടേക്ക്. പറഞ്ഞോളൂ. കെ ടി എസ് പഠനയിലെ ശബ്ദം പറയാം. ഇവന്റെ മകനാണ് അവൻ, അവന്റെ മകനാണ് ഇവൻ. എത്രയാണ് നീ കണ്ണീര് കുടിക്കണേ? ഇരട്ടിൽ ഇഷ്ടം പോലെ ഉള്ള കിടക്കണേ. ഘോരി ഘോരി കുടി. ഓ താരകന്മാർ നേരത്തെ കാണാൻ അവർ തന്നെ കണ്ണീര് തങ്ങി. നീ ചോർന്നു പോയി ചത്തേനെ. ഗുരുവായൂർ പോയിട്ടുണ്ടോ? ഗുരുവായൂർ എപ്പോഴും കണ്ടിട്ടുണ്ടോ? വളരെ ഉപകാരം ജോഷി എന്നാ. ഓക്കെ ഓക്കെ, താങ്ക് യു. അപ്പൊ താങ്കളും പോവാലേ, നന്നായി സാറേ. ഇനിയും നമുക്ക് ഒരു രണ്ടു മൂന്ന് തമിഴ് നടന്മാരുടെ കേൾക്കാം. നമ്മുടെ അജീഷ് കഥാപ്രസംഗം അല്ല, നമ്മുടെ അജീഷ് കോട്ടയത്തിന്റെ രണ്ടു മൂന്ന് സ്റ്റാർ. പണ്ട് പഞ്ചാബിൽ നടന്നൊരു കഥയാണ്. അവിടെ ഒരു ധീര ജവാൻ ഉണ്ടായിരുന്നു. ആ ജവാന്റെ മകനായിരുന്നു കമൽ സിംഗ് എന്ന് പറയുന്ന ഒരു ബാലൻ. ആ ബാലൻ ഇന്ത്യ നമ്മുടെ രാജ്യത്തിന് വേണ്ടി എന്താ ബലിയർപ്പിച്ചു, നമ്മുടെ ജീവൻ ത്യജിച്ചു. ആ ബാലന്റെ കഥയാണ്. കമലിന്റെ അമ്മയ്ക്ക് അവനെ പറ്റി പറയുവാൻ ആയിരം നാവുകളാണ്. എണ്ണയിൽ വീണ കാടു കാണവൻ, എങ്ങും ചിതറുന്ന മുത്താണവൻ, അമ്മയുടെ ഓമന മുത്താ.
കൂട്ടുകാർക്കൊക്കെ ആവേശമാണ്. കുരുന്നും ഭാര്യത്തിന്റെ എല്ലാ കുസൃതികളും അവനിലുണ്ട്. അവന് കൂട്ടുകാർ കുറവാണ്, കാരണം അവൻ അകലെയാണ്. അമ്മയോടൊപ്പമോ ഇടയ്ക്ക് വന്നെത്തുന്ന കൂട്ടുകാർക്കൊപ്പമോ അവൻ കളിക്കും. കളി തീവണ്ടിപ്പാളത്തിനരികെ പുൽ മൈതാനത്തിൽ പൂമ്പാറ്റകൾ, അണ്ണാറക്കണ്ണന്മാർ, പൂക്കൾ, പറവകൾ ഒക്കെ അവൻ്റെ കൂട്ടുകാരാണ്. എന്തെല്ലാം കളികളാണ് അവർ കളിക്കുന്നതെന്നോ. കളികൾക്കിടെ അവൻ ഒരു ശബ്ദം കേട്ടു, ഒരു ടിക് ടിക് ശബ്ദം. പാളത്തിനരികെ അവൻ അടുത്ത് ചെന്ന് നോക്കി. അതാ നമ്മുടെ ക്ലോക്ക് പോലെ ഉണ്ടല്ലോ. അവൻ അമ്മയെ വിളിച്ചു. അമ്മേ, അമ്മേ, ഇതാ ഒരു പെട്ടി, നമ്മുടെ ക്ലോക്ക് പോലെ ടിക് ടിക് പറയുന്നു. ഞാനിത് എടുത്തോട്ടെ അമ്മേ, എടുത്തോട്ടെ. മറുപടി ഒരു വലിയ നിലവിളിയായിരുന്നു. നിലവിളി കേട്ട് ആ അമ്മ ഓടി വരികയാണ്. മോനെ, അതാണല്ലേ, അത് അത് ബോംബാണ്, പൊട്ടിത്തെറിക്കുന്ന ബോംബ്. ബോംബ്, പൊട്ടിത്തെറിക്കുന്ന ബോംബ്. ബോംബ് പൊട്ടി തീവണ്ടി മാഞ്ഞ. അയ്യോ, ആലോചിക്കമയ്യ, ആലോചിക്കമയ്യ. കമൽ മറ്റൊന്നും ആലോചിച്ചില്ല, ആലോചിക്കാനുള്ള സമയമില്ല. അവൻ ആ പെട്ടി തട്ടിത്തെറിപ്പിച്ചു. ബോം, ഒരു പൊട്ടിത്തെറി. ആയിരം വെള്ളടികൾ വെട്ടി പോലെ, ആയിരം സൂര്യൻ മുഴക്കത്തി പോലെ, വെളിച്ചം സർവത്ര പുക. ഓടി വരുന്ന അമ്മയുടെ മുൻപിലേക്ക് ഒരു പിഞ്ച് കൈ തെറിച്ചു വീണു. ആയിരക്കണക്കായി മനുഷ്യരെ മരണത്തിൽ നിന്നും രക്ഷിച്ച കൈ, കമൽ സിംഗിന്റെ കൈ. മോനെ, എൻ്റെ പൊന്നു മോനെ. ആ അമ്മ വിതുമ്പിക്കരഞ്ഞു. കമലിന് വേണ്ടി ജീവൻ മതി മതി. നമുക്ക് എവിടുന്നാണെങ്കിലും കിട്ടുമല്ലോ, സാധനം കിട്ടും. സ്റ്റാർ ചെയ്യാൻ പറഞ്ഞു. അപ്പൊ അത് ഞാൻ വടിവേലിന്റെ ശബ്ദം എന്റെ രൂപം കൊണ്ട് എനിക്ക് പറ്റുന്ന ഒരു പണി. കുറച്ച് ഗ്ലാമർ കൂടി ആണോ? താങ്ക് യു സാർ. മാപ്പിള, പേപ്പർ നിൽക്കാ, അറുപറി ഇരിക്കാ. മാപ്പിള, മാപ്പിള, മാപ്പ് വച്ചിട്ടായ ആപ്പ്. ആദ്യമേ മാപ്പ് പറഞ്ഞതുകൊണ്ട് നിനക്ക് മാപ്പ് പ്രിയ കലാശികളെ, ഇത് ഞാനാ നിങ്ങളുടെ വീട് രാപ്പൻ. ഇന്നാ വീട് ദൂരെ മാറി നിൽക്കുന്ന പെടയോട് പോയി ചോദിച്ചു, പെടേ നിനക്ക് എന്നാ പറ്റി? ആദ്യം അവൾ പറഞ്ഞ മറുപടിയാണ്, എന്നെ അടിവയറ്റിൽ ഒരുണ്ട് കേട്ടം പൂവേട്ടാ, എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഒരു മനം മറിച്ചില്ല പൂവേട്ടാ. വളിച്ച കഞ്ഞി കുടിച്ചോ എന്നെ പുളിച്ച മോര് കഴിച്ചോ, വളിച്ച കഞ്ഞി കുടിച്ചോ എന്നെ പുളിച്ച മോര് കഴിച്ചോ. മനസ്സറിയാത്ത മനം മയക്കുന്ന ഗുളിക വല്ലതും കഴിച്ചോ, ആ ഗുളിക വല്ലതും കഴിച്ചോ. സന്തോഷ് ചേട്ടൻ്റെ കൂടെ ഒരു പെർഫോമൻസ് വർഷയ്ക്ക് ഡാൻസ്, വലിയ ആഗ്രഹം, ഒറ്റ ഡാൻസ്. അതെ അതെ, നന്നായിരിക്കും, നന്നായിരിക്കും, അത് സൂപ്പർ ആയിരിക്കും. ഈ ഓണത്തിന്റെ അട്രാക്ഷൻ ആയിരിക്കും. അതെ വർഷ, കുഴപ്പമില്ല, വർഷയ്ക്ക് ഇതൊരു ഗോൾഡൻ ചാൻസ് ആണ്. ചിലപ്പോ അടുത്ത പടത്തിൽ നായിക ആവാനും സാധ്യതയുണ്ട്. സന്തോഷ് ചേട്ടൻ നായിക തിരക്കൊണ്ട് നടക്കാണ്. അങ്ങനെ കൂട്ടത്തിൽ നിന്ന് ഒരാളെ ആ സിനിമയിലേക്ക് എടുക്കണം. സൂപ്പർ ഹിറ്റ് പരിപാടിയിലെ തീർച്ചയായും, തീർച്ചയായും. അത് തന്നെയല്ല, വർഷയ്ക്ക് വർഷത്തിൽ ഒരിക്കൽ കിട്ടുന്ന ചാൻസ് ആയത്. ആക്ച്വലി സന്തോഷേട്ടൻ മറന്നൊരു കാര്യമുണ്ട്, കൈരളിയില് സന്തോഷേട്ടൻ എന്നെ നിർത്തിക്കൊണ്ട് ഒരു കവിത എഴുതിയിട്ടുണ്ട് സ്പോട്ടില്. അപ്പൊ വർഷയ്ക്ക് ദുരന്തം ഇതിനു മുമ്പ് സംഭവിച്ചിട്ടുണ്ട്. സ്റ്റുഡിയോന്നുണ്ണിച്ചാട്ടുള്ള പാട്ടിടാൻ പറ ശാരദാംബരം. അല്ലെങ്കിൽ ഞാനൊരു ഒരു സോങ് ചെയ്യുന്നു, ഒരു അല്ലെ ഒരു ചെറിയ സോങ് ലൈറ്റ്, ഒരു ഓക്കെ സാർ, ലൈറ്റ് ആയിട്ടുള്ള ഒരു സോങ്. ശാരദാംബരം കറക്റ്റ് അല്ല സാർ, ഒരു മിനിറ്റ് മോളെ. ജസ്റ്റ് ഒന്ന്, ചുവന്ന റോസ് വെറുതെ ചെയ്യണേ, ചുവന്ന റോസാ പൂക്കളിൽ മുത്തമിടും മഞ്ഞ തുള്ളിയേ, നിഴലായി
നീലാവായി നീ കൂടെ വരുന്നു, പൈങ്കിളി കൊഞ്ചലായി മാനത്തെ ഹംസമായി, പൈങ്കിളി കൊഞ്ചലായി മാനത്തെ ഹംസമായി, ചുവന്ന റോസാ പൂക്കളിൽ മുത്തമിടും മഞ്ഞതുള്ളിയെ, നിഴലായി നീലാവായി നീ കൂടെ വരുന്നു, പൈങ്കിളി കൊഞ്ചലായി മാനത്തെ ഹംസമായി. മോൾ ഡാൻസ് ചെയ്തോ, ഞാൻ പാടാം. അതെ അതെ, ഓക്കെ ഫ്രണ്ട്. മോളെ ഇത് കേട്ടോ, രണ്ട് നായിക വരട്ടെ. ഒന്നാമത് പണ്ഡിറ്റ് കളിക്കുന്ന മൂന്ന് നായിക വരെ വെച്ചോട്ടെ. ഈ എനിക്കൊന്ന് ശാരദാംബരം ആയാലോ, സൂപ്പർ ആയിരിക്കും. അല്ല സാർ, സംഭവം സൂപ്പർ ആണ്. പക്ഷെ പ്രോബ്ലം, നമ്മൾ പാടി ചെയ്യുമ്പോ നമ്മൾ വേറെ ആളുടെ ലിറിക്സ് ഞാൻ പലപ്പോഴും പാടാറില്ല. ഒരു വരി, നമ്മളെ മറ്റുള്ളവരുടെ ലിറിക്സ് പാടുമ്പോൾ ജനറലി സംഭവിക്കുന്ന അതിലെന്തെങ്കിലും ഒരു മിസ്സിംഗ് വന്നാൽ ആ എഴുതിയ ആൾക്കൊരു ഫീൽ ചെയ്യും. രാത്രി ശിവരാത്രി ഒരു നായകൻ, മൂന്ന് നായകന്മാർ, ഒരു നായകൻ, മൂന്ന് നായിക, ഒരു കോട്ടയം വില്ലൻ. അല്ലല്ല, 50 വില്ലന്മാരും അതുണ്ട്. റെഡി മോളെ, അല്ലേ അത് കളിക്കാൻ പറ്റത്തില്ല അല്ലേ. ശാരദാംബരൻ ശാരദാംബരം ഇടാൻ പറഞ്ഞു, ശാരദാംബരം ഇടാൻ പറഞ്ഞു. അഭിനയിച്ചോണം, ഒരു നായകനാണ് താങ്കൾ മറന്നു പോരുത്. അപ്പൊ ഇപ്പൊ തന്നെ കൗണ്ടർ പറഞ്ഞേ പറ്റൂ. നിങ്ങൾ നായകനാന്ന് പറയണ്ടേ സാർ, ഒരു കാര്യം മനസ്സിലാക്കണം. എന്റെ അഭിനയം അപ്പോഴാണ് വരുന്നത്. അപ്പൊ മൂന്നിന് പകരം എട്ട് പേരുണ്ടാകുമ്പോൾ വെറും മൂന്ന് പേരെ വെച്ചുകൊണ്ട് അഭിനയിക്കുക എന്ന് പറയുമ്പോൾ, നോ പ്രോബ്ലം. പാട്ടിടൂ സാർ, പാട്ടിടൂ, പാട്ടിടൂ. ഇത് ശാരദാംബരം ചാരു ചന്ദ്രികാ ധാരയിൽ മുഴുകിയിടവേ, ശാരദാംബരം ചാരു ചന്ദ്രികാ ധാരയിൽ മുഴുകിയിടവേ. മറ്റ നായകന്മാരെ കൂടെ നോക്കിക്കോളെ. എൻ മണിയറയ്ക്കുള്ളിലുള്ളൊരു നിർമ്മല രാഗ സൗരഭം, ഇങ്ങു നിന്നു തോന്നന്തവായുവും അങ്ങു നിന്നരുളിയിലെന്നു ശാരദാംബരം. ഓ ശാരദാംബരം കഴിഞ്ഞു, 14 സെക്കൻഡ് കഴിഞ്ഞു. സാഗർ ഷിയാസ് എന്ന അതുല്യ കലാകാരനെ വിനോദ് എന്ന് അവതരിപ്പിക്കണമെന്ന് പറഞ്ഞു. ഓക്കെ, ആ പാട്ടും ആ ചിരിയും ഷിയാസ്കിയാണ് എന്നെ ടി വി ഷോയിൽ ആദ്യമായിട്ട് പരിചയപ്പെടുന്നത്. സിനിമയിൽ ഡാനിച്ചിക്ക് മുമ്പിൽ ആദ്യമായിട്ട് പരിചയപ്പെടുന്നത് ഷിയാസ്കിയാണ്. ഷിയാസ്കിയുടെ ആ ജ്വലിക്കുന്ന ഓർമ്മയ്ക്ക് മുന്നിൽ അദ്ദേഹത്തിന്റെ ശബ്ദത്തിൽ ഞാൻ ഒരു പാട്ട് പാടാൻ ശ്രമിക്കുകയാണ്, അനുകരിക്കാൻ ശ്രമിക്കുകയാണ്. വല്ലോ ഗേറ്റടച്ചു, റെയിൽവേ ഗേറ്റടച്ചു, വാനിനുള്ളിൽ പാപ്പൻ ബ്രദർ കണ്ണടച്ചു. ഗേറ്റടച്ചു, റെയിൽവേ ഗേറ്റടച്ചു, തമ്പോ വാനിനുള്ളിൽ പാപ്പൻ ബ്രദർ കണ്ണടച്ചു. ടെൻഷനായി നിന്ന നേരെ കാലനായി വന്നത് കേരളയോ അന്തരോ. ഞാൻ സ്വർണ്ണമാണ് ഉദ്ദേശിച്ചത്, പക്ഷെ വെള്ളി
ഞാൻ ഒന്നിനുണ്ട് സിനിമാ താരങ്ങളുടെ ശബ്ദവും ഒരു നാലുവരി പാട്ടും ഇവിടെ ഖീച്ചാ ഓണം പ്രമാണിച്ചുള്ള ഗുഡ് ഡേ എന്റെ സ്വന്തം പാട്ടാ അത് എവിടെങ്കിലും ഒന്ന് പാടണം നേരിട്ടിരിക്കുക എന്തായാലും അത് നന്നാവും കാരണം ഞാൻ ഉപയോഗിച്ച മൈക്ക് അത് മലയാളത്തിലെ ആദ്യത്തെ ആക്ഷൻ ഹീറോ പിന്നെ മൈക്ക് മാറ്റാം നമുക്ക് മലയാളത്തിലെ ആദ്യത്തെ ആക്ഷൻ ഹീറോ ജയൻ ജയന്റെ പ്രശസ്തമായിട്ടുള്ള ഒരു ഇംഗ്ലീഷ് ഡയലോഗ് ഉണ്ട് ഇംഗ്ലീഷ് ഡയലോഗ് അങ്ങാടി എന്ന് പറഞ്ഞാൽ ഒരു ഇംഗ്ലീഷ് ഡയലോഗ് ആ ഡയലോഗ് ഒന്ന് പറയുന്ന What did you say? Beggars. Maybe we are poor. Coolies. Trolley pullers. But we are not beggars. This is the last time. If you will say it once more, I will pull out your bloody tongue. Thank you. ഞാൻ തന്നെ എഴുതിയൊരു ഗാനമുണ്ട് എന്തോന്ന് ഞാൻ തന്നെ എഴുതിയൊരു പാട്ട് അത് പിന്നെ ഈ സംസാര ഭാഷ ഉപയോഗിക്കുന്നതിന് പ്രതിഷേധിച്ചുണ്ട് മൊത്തം സാഹിത്യപദങ്ങൾ മാത്രം ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു പാട്ട് അതൊരു പെണ്ണിന്റെ പുറകെ നടന്നിട്ട് അവളെ വർണ്ണിച്ചുകൊണ്ടുള്ള ഒരു പാട്ടാണ് അപ്പോ ജോർജ് അയ്യോ ഞാൻ പറഞ്ഞില്ല മറ്റേ ആ കപ്പൻ മുഴുക്കിന്റെ പാട്ട് എനിക്ക് ഭയങ്കര അംഗനവാടി ടീച്ചർ അതെനിക്ക് ഇഷ്ടമാണ് അതൊക്കെ നല്ല നാടൻ പദങ്ങൾ ഉപയോഗിക്കും പക്ഷെ പ്രതിഷേധിച്ചല്ല ചേട്ടാ വേറെ എല്ലാ കുറെ പാട്ടുകളുണ്ട് അപ്പോ ജോർജ് ചേട്ടാ അതിനകത്ത് അതൊന്ന് പിന്നെ എല്ലാരും ഒന്ന് കൈ അടിക്കണം കാര്യം ഇത് യൂട്യൂബിലൊക്കെ അത്യാവശ്യം നല്ല ഇതായിട്ടുള്ളതാണ് പെണ്ണ് പറഞ്ഞ ഹൃദയിൽ മൃദു മാരുതഗമനം ശ്രുതി തന്മധുരാങ്കിത ചലനം സ്മൃതിയിൽ അമൃതായ തുവരണം മൃദുഹാസാലങ്കൃതവദനം ഹൃദയിൽ മൃദു മാരുതഗമനം ശ്രുതി തന്മധുരാങ്കിത ചലനം സ്മൃതിയിൽ അമൃതായ തുവരണം മൃദുഹാസാലങ്കൃതവദനം മനമിൽ മധുവിൻ ദ്രുതചലനം അരുളും നിൻ കോമളവദനം മനമിൽ മധുവിൻ ദ്രുതചലനം അരുളും നിൻ കോമളവദനം കരളിൽ പകരാനത് തരണം തവ പ്രേമ സദാമയ സദനം തുടരൂ മമ ജീവനിലധികം തുടരൂ മമ ജീവനിലധികം ലയമാധുര മോഹന നടനം അണിയൂ മമ ചുംബന മധുരം അറിയൂ അനുരാഗിത പുളകം ഹൃദയിൽ മൃദുമാരുത ഗമനം ശ്രുതി തന്മധുരാങ്കിത ചലനം സ്മൃതിയിൽ അമൃതായത് വരണം മൃദുഹാസാലങ്കൃത വദനം മലരമ്പുകൾ എയ്തത് നയനം മലരിൽ നിറമേന്തിടു മധരം ദ്രുത താള നിബന്ധിത നടനം തവ കോമളമാപദ ചലനം മൃദുശോഭ ചൊരിഞ്ഞത് ഭുവനം നിറജാലമതുള്ളൊരു ഗഗനം അളർവാടിയിൽ ഞാനൊരു ഭ്രമരം സഖിനീ ഒരനാവൃത കുസുമം ഹൃദയിൽ മൃദുമാരുത ഗമനം ശ്രുതി തന്മധുരാങ്കിത ചലനം സ്മൃതിയിൽ അമൃതായത് വരണം മൃദുഹാസാലങ്കൃതവദനം താങ്ക് യു എന്നെ കുറിച്ചൊന്നും പറഞ്ഞില്ല ആരും പൊക്കിയൊന്നും പറഞ്ഞില്ല താങ്കളെ കുറിച്ച് താങ്കളെന്നെ പറഞ്ഞു ഞാൻ നമ്മുടെ കോമഡി സൂപ്പർ നൈറ്റിനകത്ത് ഏറ്റവും കൂടുതൽ കിളവും വേഷങ്ങൾ മാത്രം കൈകാര്യം ചെയ്യുന്ന ആളാണ് അപ്പോൾ ഒരു പൊക്കലാണോ അല്ലല്ല എന്നെ സംബന്ധിച്ചിടത്തോളം പൊക്കലാണല്ലോ നമ്മൾ സിക്സ് പാക്കൊക്കെ അടിക്കുന്നത് നമ്മൾ വയറൊക്കെ കുറച്ചിട്ട് നല്ല പാക്കാക്കി വെക്കും പക്ഷെ അതിൻ്റെ ആവശ്യമൊന്നും ഇല്ല എന്ന് കാണിക്കുകയാണ് ഞാനിവിടെ ആദ്യം നമ്മൾ ഏതെങ്കിലും ഒരു ഫംഗ്ഷന് പോവുകയാണ് ഫംഗ്ഷന് പോകുമ്പം ആദ്യം നമുക്ക് ഇത്രയും വയറുണ്ടെന്ന് വിചാരിക്കുക ഇത്രയും വയറുണ്ട് നമ്മൾ എന്ത് ചെയ്യണം ഷർട്ട് ഇൻ ചെയ്യുന്നത് പോലെ സാർ ഒന്ന് പിടിക്കും സാർ ചെയ്യുന്നത് പോലെ നമ്മൾ ഇങ്ങനെ ഇൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ വയറ് അറിയില്ല നമ്മൾ ഫംഗ്ഷന് പോവാണ് ഇൻ ചെയ്ത് കഴിഞ്ഞ് വർക്കെല്ലാം കഴിഞ്ഞ് വീട്ടിൽ വന്ന് ഒരു തരത്തിൽ സമ അപ്പോഴാണ് നമ്മൾ റിലാക്സ് ചെയ്യുന്നത് അപ്പൊ നമ്മൾ ഈ വയറെടുത്ത് അഴിച്ചിട്ടാണ് ആളുകൾ അനുകരിക്കാൻ പറയുമ്പോൾ ഞാൻ കൂടുതലും പറയുന്നത് മുരളി സാറിന്റെ ശബ്ദമാണ് ആളുകൾ പറഞ്ഞില്ലെങ്കിലോ ആളുകൾ പറഞ്ഞില്ല മുരളി സാറിന്റെ ശബ്ദം പറയില്ല അതെ 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 അത്ര അത്ര പറ്റുള്ളൂ അത്ര പറ്റുള്ളൂ അപ്പൊ എന്തായാലും അത് പറയാം ലക്ഷ്മി പിള്ളേരിക്കണ മനസ്സിൽ അങ്ങനെ ഒരു മോഹം ഉണ്ടെങ്കിൽ തുമ്മൊക്കെ അങ്ങോട്ട് നടത്തിക്കൊടുക്കാണ് എന്റെ വാക്കെന്നാ നാല് കൈയും നാല് കാലും ഉണ്ടാ അത് ആകാശത്തുനിന്ന് പൊട്ടി വീണാ പിന്നെ തുള്ളിക്കളിച്ചിന് എന്റെ വീടിന്റെ മുറ്റത്താട്ട് വന്നാ മോട്ടിയാ മുറ്റാടിക്കണ ചൂലെടുത്തടിക്കും പാമ്പിനാണല്ല ഞാൻ പാല് കൊടുത്തത് എനിക്കത് കിട്ടണം ഭാരതി നീ വീട്ടിൽ പോവാൻ സമ്മതിക്കണം ഏതാ അത് പറയാം
അതൊരു സ്റ്റേജിൽ ഞാനല്ല വേറെ ആർട്ടിസ്റ്റ് മുരളി അനുകരിച്ചോണ്ടിരിക്കുന്നപ്പോ അത് ബിനു പറയുവോ എന്റെ മറുപടി? മൂത്താശാരിക്കണ്ട തല്ല കൊല്ല എന്ന് പറഞ്ഞപ്പോ ഒരു പുള്ളി വന്നോ ഒറ്റയടി. ഇയാൾ ആരാന്ന് വെച്ചപ്പോ ഞാൻ അവിടുത്തെ മൂത്താശാരി. ഇതുപോലെ തന്നെ നമ്മുടെ അച്യുതാനന്ദൻ സാർ, അദ്ദേഹം പ്രസംഗിക്കുക മാത്രമല്ല പാട്ട് പാടണമെന്ന് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു ഇപ്പോഴും പാടുന്നുണ്ട്, ഒരുപാട് പാടുന്നുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു പാട്ട് കേൾക്കാം. പൃഥ്വിരാജിന്റെ സൂപ്പർ ഹിറ്റ് ചിത്രമായ അനന്തഭദ്രം എന്ന ചിത്രത്തിലെ ഒരു ഗാനവുമായിട്ട് അച്യുമാമ എത്തുകയാണ് അച്യുതാനന്ദൻ. മലയാള സിനിമയിലെ താരങ്ങൾ മാത്രമല്ല പാട്ട് പാടുന്നത്, ഞാനും പാടും. പൃഥ്വിരാജ് അഭിനയിച്ച് സൂപ്പർ ഹിറ്റായ അനന്തഭദ്രം എന്ന ചിത്രത്തിലെ ഒരു സോങ്ങാണ് സിംഗാൻ പോകുന്നത്. പിടിച്ചോ. മലമല്ലല്ലൂയ തക തക മലമല്ലല്ലൂയ, ദാസേട്ടം വന്നെന്നെ പള്ളു പറഞ്ഞേ മലമല്ലല്ലൂയ, എം ജി ശ്രീകുമാറും എന്നെ പള്ളു പറഞ്ഞേ മലമല്ലല്ലൂയ ലല്ലൂയ. പയ്യ 93 കഴിഞ്ഞു സാറേ, ശ്രദ്ധിച്ചോ സാറേ. രാജേഷ് അനുകരിച്ചപ്പം രാജേഷ് എന്നെ കണ്ണടച്ച് പിടിച്ചിരിക്കുകയാണ്, ദൈവമേ ഇത് പൊളിയാതെ കാത്തുകൊണ്ട് കണ്ണടച്ച് ആ വോയിസ് ഇങ്ങനെ ആസ്വദിക്കരുത്. കലാഭവൻ നവാസിന്റെ ചേട്ടൻ നിയാസ് വിളിച്ചിട്ട് പറഞ്ഞു ഇതുപോലെ ഒരു സിനിമയിൽ ചെറിയൊരു വേഷം കണ്ടന് റെഡിയായിട്ടുണ്ട്, അവർ വിളിക്കും. അപ്പോൾ വരണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും വരാം. വിളിച്ചപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു ഏത് പടമാണ്, അതൊക്കെ അവർ പറഞ്ഞോളും എന്ന് പറഞ്ഞു. അങ്ങനെ അന്ന് വൈകിട്ട് ഒരു 5:30 ആയപ്പം എന്നെ ഒരാൾ വിളിച്ചു. വിളിച്ചിട്ട് പറഞ്ഞു ഇതുപോലെ കണ്ണനല്ലേ പറഞ്ഞു, അതെ ഇതുപോലെ ഒരു വേഷമുണ്ട്, ചെറിയൊരു വേഷമാണ്, മൈസൂർ എത്തണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ആരാണ് ഇതെന്താണ്. അപ്പം അത് കമൽ സാറിൻ്റെ പടമാണ്, കമൽ ചെയ്യുന്ന പടം. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിപ്പോയി. അപ്പോൾ അവിടെ പിറ്റേ ദിവസം രാവിലെ ഷൂട്ടുള്ളതുകൊണ്ട് എനിക്കൊന്നും പോകാൻ പറ്റില്ല, അവിടെ നിന്ന് പോകാൻ പറ്റില്ല. പക്ഷേ അദ്ദേഹം വിളിച്ചപ്പോൾ തന്നെ സെലിലൂടെ എന്ന സിനിമയിൽ കുഞ്ഞൊരു വേഷമാണ് പറഞ്ഞു എൻ്റെ എനിക്ക്. അപ്പോൾ വലിയ മനസ്സിന് വലിയൊരു വിഷമമാണ്. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോൾ അത് ആ പടം ഇറങ്ങി, പടമൊക്കെ ഒത്തിരി കണ്ടു. അപ്പോൾ ഒരു ചെറിയൊരു പാട്ട് ഞാൻ അതിൽ നിന്നും ഉണ്ടാക്കി. വിഷമത്തിനല്ല, അത് എവിടെയെങ്കിലും പോകുമ്പോൾ ഇങ്ങനെ പറയും ഞാൻ നിന്റെ പൂക്കാമരത്തിലെ ഇതാണ് പാട്ട്. അതിൻ്റെ ഒരു നമ്മുടെ പഴയ കാക്കേ കാക്കേ കൂടെവിടെ ആ ഇത് വെച്ചിട്ടുള്ള ഒരു പാട്ട്. കാക്കേ കാക്കേ നിന്റെ കൂടെവിടെ ഒന്നു ചൊല്ലൂ കറുമ്പം കാക്കേ, കുഞ്ഞിന് തീറ്റി നാനായി ചന്തയിൽ പോയതാണോ നീ, ചന്തയിൽ പോയതാണോ. ടടനം ടടനം ടടനം. കാക്കേ കാക്കേ നിന്റെ കൂടെവിടെ ഒന്നു ചൊല്ലൂ കറുമ്പം കാക്കേ, കുഞ്ഞിന് തീറ്റി വാങ്ങാനായി ചന്തയിൽ പോയതാണോ നീ, ചന്തയിൽ പോയതാണോ. ആ സമയത്ത് കാക്കക്കൂട്ടിൽ കുയിലുകൾ വന്ന് മുട്ടയിട്ടു, മുട്ട വിരുന്നു കുഞ്ഞായി കുഞ്ഞു പറന്ന് പാട്ടിനു പോയാര് കള്ളയാര് കാക്കകൾക്കോ കൺഫ്യൂഷനായി പറയൂ കുയിലുകൾ തെറ്റുകാരോ. നിന്റെ കൂടെ വിടെ ഒന്നു ചൊല്ലൂ കറുമ്പം കാക്കേ, കുഞ്ഞിന് തീറ്റി വാങ്ങാനായി ചന്തയിൽ പോയതാണോ നീ, ചന്തയിൽ പോയതാണോ, ചന്തയിൽ പോയതാണോ നീ, ചന്തയിൽ പോയതാ. സന്തോഷ് പാട്ടിന്റെ കുറ്റം പറയില്ലേ പ്ലീസ്. ഒരു കാര്യങ്ങൾ പറയാം. കണ്ണൻ ചേട്ടൻ ഈയിടെ ഇപ്പൊ ഒരു എയർപോർട്ടിലേക്ക് ആദ്യമായിട്ട് വരുന്നു, സ്കിറ്റ് ചെയ്തായിരുന്നു. എയർപോർട്ടിൽ ആദ്യമായിട്ട് വരുന്ന സാധാരണക്കാരന്റെ ഒരു പ്രത്യേക രീതിയിലുള്ള നടപ്പാണ്, അതൊന്ന് കാണണമെന്നാണ്. കമൽ സാറിനെ പോലുള്ള ഇത്ര വലിയ കലാകാരൻ്റെ ഒരു പടം നഷ്ടപ്പെട്ടതിൽ പറ്റിയ പാട്ടായിരുന്നു. ആദ്യമായിട്ട് ഗൾഫിൽ പോവാണ് മധു. മധു എയർപോർട്ടിലേക്ക് വന്ന് കയറുകയാണ്, കൊച്ചി എയർപോർട്ട് വന്നു. ആ കൊച്ചി എയർപോർട്ടില് ഒരുപാട് ഭാരം തലയിലുണ്ട്. 4 വർഷത്തേക്ക് നാട്ടിലേക്ക് വരില്ല എന്ന് പറഞ്ഞാണ് മധു ഗൾഫിലേക്ക് പോകുന്നത്. ദുബായിലേക്ക് പോകാൻ വേണ്ടി മധു വരെയാണ്.
ഭാര്യയുടെ നിർബന്ധപ്രകാരമാണ് പുള്ളി കയറി പോകുന്നത്. ഭാര്യയുടെ നിർബന്ധപ്രകാരം ദുബായിലേക്ക് പോകുന്നു. അതെ, നാല് വർഷം കഴിഞ്ഞ് വരികയുള്ള വാക്ക് കൊടുത്തിട്ടാ വന്നേക്കുന്നത്. പുള്ളിക്ക് ഒരു നിർബന്ധവുമില്ല, ഭാര്യയുടെ നിർബന്ധപ്രകാരം. ഹലോ ഹലോ ഹലോ, ഇത് എങ്ങോട്ട് 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 ഇങ്ങോട്ട് 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 ഇങ്ങോട്ട്. ഇതെന്തോ പെൺകിന്റെ കുഞ്ഞ്, എവിടെ പോവാ? ദുബായ് പോവാ. എന്തോ പേര്? മധു. പാസ്പോർട്ട് ഉണ്ടോ? പാസ്പോർട്ട് ഉണ്ടോ കയ്യില്? ഇത് പാസ്പോർട്ട് ഉണ്ടോ നിങ്ങളുടെ കയ്യിൽ? നീല കളറുള്ള ഒരു ഇതുള്ള റേഷൻ കാർഡ് പോലത്തെ. ആ റേഷൻ കാർഡ് അതുണ്ടോ? അതുണ്ട്, അതുണ്ട്. വിസയൊക്കെ അടിച്ചതാണോ? നടുവേ ഇങ്ങനെ വെട്ടിപ്പിടിക്കുക. അതിനാ നടുവ് തിരിഞ്ഞു വരുന്ന. ആ അതുകൊണ്ട് ഈ ഭാരം താഴെ ഇറക്കി വെക്കാം ആദ്യം. ഇല്ല, അത് പോകണം, പെട്ടെന്ന് പോകണം. എന്നാ പിന്നെ പൊക്കോ. ഇയാള് സുമണ്ണം നോക്കി. ആ കുഴപ്പമില്ല, പൊക്കോ പൊക്കോ പൊക്കോ. ആ പൊക്കോ, ഇതുപോലെ തന്നെ പൊക്കണം കേട്ടോ. ആ ശരി ശരി. ഞാന് വലിയൊരു ആർട്ടിസ്റ്റ് ഒന്നുമല്ല, ഇവരെയൊക്കെ കൂടെ വന്നിരിക്കാൻ കഴിഞ്ഞാൽ മഹാഭയം. ഇവരെ കൂടെ വന്നിരുന്നാൽ തന്നെ ആർട്ടിസ്റ്റ് ആവും. അതെ, ആവും. ഞാൻ ഒരുപാട് നടന്മാരൊന്നും ചെയ്യുന്നില്ല. ഞാൻ തമിഴില് ഒരു വില്ലൻ, കുറേ കാലം തമിഴ് സിനിമയിൽ തിളങ്ങി നിന്നൊരു നടനാണ്. ഇപ്പം അദ്ദേഹം കോമഡി ആർട്ടിസ്റ്റാണ്, മൻസൂർ അലിഖാൻ. ഓക്കെ. വടം കൊപ്രം കൊപ്പ, നീതാ പുതിച്ചാവാൻ താപ്പിച്ചതാ. എന്നപ്പോ വീരഭദ്രപത്രം പിടിക്കാൻ ചൊല്ലിക്കിട്ട് കാട്ടുക്കുള്ള വണ്ടിയാ മയ്യ. വീരഭദ്ര വാനത്തിലെ പറക്കുന്ന പട്ടാപ്പൂച്ച உன்னா அன்னைக்கே கொண்டிருப்பேன். என் வீட்டு வச்சேன் தெரியுமா? இந்த வீரபத்ர எவ்வளோ கொடூரமானவன் இந்த ஊர் ஜனங்களுக்கு தெரிய வேணாம். அதனால நான் உன்னை விட்டு வச்சேன். இப்போ என்ன, அந்த கையில் வெட்டினா இந்த மூளைக்கு போயிடும், இந்த கையில் வெட்டினா அந்த மூளைக்கு போயிடும். உன் கதையே கந்தலாக போயிடும். பெரியப்பா என்ன பெரியப்பா, எல்லாரையும் என் கையால் கொல்ல வைக்கிறீங்க. പ്രമോദ്. അപ്പൊ രണ്ടുപേരും എന്താ ചെയ്യാൻ പോകുന്നത്? ഇതെന്നൊക്കെ പറഞ്ഞ വേറൊരു കുഴപ്പമുണ്ട്. ഇതെന്നൊക്കെ പറഞ്ഞ തേങ്ങ, ഞാൻ വെറും കരിക്കാണ്. ഞാൻ തേങ്ങയുടെ കൊടുക്കാം, തേങ്ങ തുടങ്ങട്ടെ, അതിനുശേഷം കരിക്ക് തുടങ്ങാം. തേങ്ങയൊക്കെ പേടായിപ്പോ. സാറേ, നമ്മള് ഈ ടി വി വരുന്നതിന് മുമ്പ് നമുക്ക് റേഡിയോ ആയിരുന്നല്ലോ ആശ്രയം. അപ്പൊ റേഡിയോയില് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു പരിപാടി രാമേന്ദ്ര സാറിന്റെ കൗതുക വാർത്തകളാണ്. നമുക്ക് എല്ലാവർക്കും വളരെ ഇഷ്ടമാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ കൗതുക വാർത്തകൾ ഒരു രണ്ട് വരി. രാമേന്ദ്ര ചേട്ടന്റെ കാര്യം പറഞ്ഞാൽ തേങ്ങയാവാൻ പോകുന്നത്. റെഡി. ആകാശവാണി തിരുവനന്തപുരം, തൃശൂർ, ആലപ്പുഴ. കൗതുക വാർത്തകൾ വായിക്കുന്നത് രാമചന്ദ്രൻ. കിഡ്നിയുടെ കഥ. കഥ എന്തെന്ന് കേൾക്കണ്ടേ? കഠിനമായ വയറുവേദന നിമിത്തം ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച രോഗിയോട് ഡോക്ടർ പറഞ്ഞു, നിങ്ങളുടെ കിഡ്നിക്കാണ് കംപ്ലൈന്റ്, ഉടൻ തന്നെ ഒരു ഓപ്പറേഷൻ വേണമെന്ന്. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം രോഗിയുടെ കിഡ്നി മുറിച്ചെടുത്ത് ഒരു പ്ലേറ്റിൽ മാറ്റിവെച്ചു. ഈ സമയത്താണ് അവിചാരിതമായി ഒരു പട്ടി കടന്നു വന്ന് കിഡ്നിയും കടിച്ചെടുത്തു കൊണ്ടുപോയത്. പരിഭ്രാന്തരായ ഡോക്ടർമാരും നേഴ്സുമാരും ഓടിക്കൂടി പട്ടിയെ തല്ലിക്കൊന്ന് പട്ടിയുടെ കിഡ്നി എടുത്ത് രോഗിക്ക് ഫിറ്റ് ചെയ്തു. ഓപ്പറേഷൻ ഭംഗിയായി കഴിഞ്ഞു. കുറച്ച് നാളുകൾക്ക് ശേഷം ഈ രോഗി തിരിച്ചു വന്നപ്പോൾ ഡോക്ടർ തെല്ല് ഭയത്തോടുകൂടി തന്നെ ചോദിച്ചു, എങ്ങനെയുണ്ട്? രോഗി പറഞ്ഞു, കുഴപ്പമൊന്നുമില്ല, വേലിക്കരികോ സർവേക്കല്ലോ കാണുമ്പോൾ ഒരു കാലറിയാതെ പൊങ്ങിപ്പോകുന്നു. ഓക്കെ, കിഡ്നിയുടെ കഥ. അപ്പൊ തേങ്ങയുടെ ഭാഗം കഴിഞ്ഞു കഴിഞ്ഞു. എന്തായാലും തേങ്ങ എങ്ങനെയുണ്ട്? തേങ്ങ എങ്ങനെയുണ്ട്? എന്തായാലും തേങ്ങ, തേങ്ങയുടെ കാര്യങ്ങളൊക്കെ ഓക്കെ. ഓക്കെ, കരിക്കിന് അതിനനുസരിച്ചുള്ള സംഭവം ഉണ്ടാവും. സാറേതാണെന്നുണ്ടെങ്കിൽ എനിക്ക് അനുകരണം ആയിട്ടൊന്നും അറിയത്തില്ല. എന്നാലും ഞാൻ ഒരാളുടെ ഒന്ന് അനുകരിക്കാൻ ശ്രമിക്കാം. കൈയടിക്കണം, തെറ്റാനും കൈയടിക്കണം പ്ലീസ്. സാറേ, നമ്മുടെ ഈ സൂപ്പർ നൈറ്റില് അവതാരകനായിട്ട് വന്ന വിനയ് ഫോർട്ട്. ജാവ സിമ്പിളാണ് അല്ലെ? ഇപ്പൊ ഞാൻ സൂപ്പർ നൈറ്റിൽ വന്നു, നിങ്ങളൊക്കെ വരണ്ട്, എന്താന്ന് പറ നിങ്ങൾ എന്താ പറയണെന്ന് എനിക്ക് മനസ്സിലാവില്ല. ഞാൻ എൻ്റെ അടുത്തൊരു കൗണ്ടർ അടിക്കുന്നു, ഞാൻ തിരിച്ചടിക്കുന്നു, അതാണ് അത്ര ഉള്ളത്. ജാവ സിമ്പിളാണ്, പവർഫുൾ, ശരിയാണ് കേട്ടോ. അതുപോലെ ഞാൻ ഇപ്പൊ ശ്രമിച്ചുകൊണ്ടിരിക്കുക നമ്മുടെ രാജേഷ് ചേട്ടനെ. രാജേഷ് ചേട്ടൻ അനുകരിക്കാൻ ശ്രമിക്കുക. രാജേഷ് കാരണം അവര് സന്തോഷം ആദ്യമായിട്ട് ലോകത്തിൽ ആദ്യമായി രാജേഷിനെ ഒരാൾ അനുകരിക്കുന്നു. ശരിക്കും എന്റെ ചേട്ടനെ ഇതിൽ കൂടുതലൊന്നും ചെയ്യാനില്ല. ഇല്ല, എന്നാലും ഒരു കരിക്കിന്റെ ഭാഗമല്ല സാറേ. അപ്പൊ എന്റെ ചേട്ടനെ ഇടയ്ക്കൊക്കെ വിളിക്കുന്നത് ജോസ് എന്നാണ്.
രാജേഷ്ടൻ ഫോണിൽ വിളിക്കുമ്പോ ജോസ് എന്നാണ് വിളിക്കുന്നത്. ജോസ് ജോസ് ആ ഫോൺ വരുന്ന സംഭാഷണം ശരി. എടാ പ്രമോദേ, എടാ ജോസ് ഉണ്ടാടാ അവിടെ, എടാ അവനോടൊന്ന് ഫോൺ എടുക്കാൻ പറ. ഇതെന്താ അവന് വിളിച്ചാലും കിട്ടൂല. എടാ ജോസ് ഉണ്ടാടാ അവിടെ. രാജേഷ് എങ്ങനെ വിളിക്കുന്നത്? ഒന്ന് വന്ന് ഉണ്ണി ഒന്ന് ഒന്ന് വന്ന് ഈ ഒന്ന് വിളിക്കുന്ന എങ്ങനെ ആ സംസാരം ഒന്ന് കാണിച്ച്. അല്ല രാജേഷ വിളിക്കണത്. രാജേഷ നിങ്ങളോട് നിന്നോളൂ. ആ ഓക്കെ പ്രമോദെ, ജോസ് ഉണ്ടാവണ. സുകുമാരിയമ്മയുടെ ശബ്ദമായിരിക്കാം. കുറെ ചെയ്തോണ്ടോ മടി കാരണം കൊണ്ടാണ്. അതല്ലേ നമ്മൾ അതുകൊണ്ട് പെർഫെക്ഷൻ കുറയ്ക്കരുത്. നമ്മള് നമ്മളെ എപ്പോഴും ആദ്യം ചെയ്യുന്ന പോലെ ചെയ്തോണം. തീർച്ചയായിട്ടും. തേന്മാമി കുമ്പത്തം ചിത്രത്തിൽ ഇഞ്ചിമൂട് കാന്താരി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചു. ഇഞ്ചിമൂട് കാന്താരി. അതെ. പൊന്നെ പോലെ വളർത്തിയിട്ട് അവസാനം അവസാനം എന്നെ വിട്ട് പോയില്ലേ അവളെ? സ്വന്തം മക്കളെ പോലെ വളർത്തിയതാ. മാണിക്കന്റെ കാള ജയിക്കുകയാണെങ്കിൽ 101 ഏക്കർ നിലവും 201 വണ്ടിക്കാളകളും തന്നിരിക്കാം. മറിച്ച് മാണിക്കനാണ് തോൽക്കുന്നതെങ്കിൽ തല മുണ്ടനം ചെയ്ത് ഈ നാട്ടുകൂട്ടത്തിൽ കൊട്ടി ഘോഷിക്കണം. താങ്ക്യൂ. ഒരു ശബ്ദം കൂടെ അനുകരിക്കാം. കവിയൂർ പൊന്നമ്മനെ, നിന്നെ ചൊല്ലി തീ തിന്നാനാണല്ലോ, എനിക്ക് നിന്നെ കാണണ്ട. പൊക്കിയോ പൊക്കിയോ എന്റെ മുമ്പേ തൊറ പോയി അടി ഉണ്ടാക്ക. നീ നാട്ടുകാരെ കൊണ്ട് അതും ഇതും പറയിപ്പിക്കും. എനിക്ക് നിന്നെ കാണണ്ട. പോ, എവിടെന്ന് വെച്ച പോയി തൊലയെ. നമ്മുടെ മിമിക്രിക്കാർക്കൊക്കെ അഭിമാനമായ നമ്മുടെ സലീം കുമാറിന്റെ വ്യത്യസ്തമായ രണ്ട് ശബ്ദമാണ്. അപ്പൊ സലീം ഏട്ടന്റെ മീശമാധവൻ എന്ന് പറഞ്ഞ സിനിമയിലെ ഡയലോഗ്, അളിയാം അയാം അതുകൊത്ത് മുകുന്നുണ്ണി കാണാറ് ലുക്കിൽ നിന്നുള്ളു ഭഗീരഥം പിള്ളക്ക് മാധവനോടുള്ള വ്യക്തി വൈരാഗ്യത്തിന്റെയും വിദ്വേഷത്തിന്റെയും കഥ ഈ ചേക്കിൽ ഓരോ മയിൽ കുട്ടികൾ കാണുന്ന സംഭവമാണ്. അങ്ങനെ നോക്കുമ്പോൾ IPC 301 വകുപ്പ് പ്രകാരം തൊപ്പി പോണ വഴി കാണല്ലോ സാറേ. വനസേം ഡോണ്ടു ഡോണ്ടു. അദ്ദേഹം മറ്റൊരു റിയാലിറ്റി ഷോയിൽ അദ്ദേഹത്തിൻ്റെ ജഡ്ജ്മെന്റ്, അദ്ദേഹത്തിൻ്റെ റിയൽ ശബ്ദം. 1990 ഞാനും ദിലീപ് നാദൃശ ഞങ്ങൾ മൂന്ന് പേരും ചെയ്തൊരു സ്കിറ്റാണ്. അപ്പോൾ ഒരു മത്സരത്തിന് വരുമ്പോൾ ഒരു നല്ല ഹൈറ്റ് ആയിട്ട് വരിക. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. അടുത്തത് മണിച്ചേട്ടൻ്റെ വോയിസാണ്. മണിച്ചേട്ടൻ്റെ വോയിസ് ജയേഷേട്ടൂടെ ചെയ്തു. അപ്പം ഞാൻ ചെയ്യുന്നത് വേറെ വ്യത്യസ്തമായൊരു ശബ്ദമാണ്. മണിച്ചേട്ടൻ ചോട്ടാ മുംബൈ എന്ന് പറഞ്ഞ സിനിമയിൽ വളരെ വ്യത്യസ്തമായൊരു വില്ലൻ കഥാപാത്രമാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ എല്ലാ ശബ്ദത്തിൽ നിന്നും വളരെ വ്യത്യസ്തമാണ് ഈ ശബ്ദം. ചോട്ടാ മുംബൈ എന്ന് പറഞ്ഞ സിനിമയിലെ നടേശൻ എന്ന കഥാപാത്രത്തിൻ്റെ ശബ്ദം. നിങ്ങൾ ഈ വായിച്ച വേദപുസ്തകത്തിലെ അധർമ്മിയും ദുഷ്ടനും ശത്രുവും ഞാൻ തന്നെയാണ്. പേര് നടേശൻ. സത്യവും ധർമ്മവും നോക്കുന്ന ഒരുപാട് ദൈവപുത്രന്മാർ നമ്മുടെ നാട്ടിലുണ്ട്. അവർക്കെതിരെ ഒരു ചെകുത്താനെങ്കിലും വേണ്ടേ? തനക്കറിയോ വളരെ താഴ്ന്ന നിലയിൽ നിന്ന് കഷ്ടപ്പെട്ട ഞാനിതുവരെ എത്തിയത്. പറയാൻ കൊള്ളാവുന്നതും കൊള്ളാത്തതുമായി ബിസിനസ്സും ഉണ്ട്. സേം മോഹൻദാസിൻ്റെ മെക്കിട്ട് കയറാൻ വന്നപ്പോഴാ ഞാൻ അവനെ കൊന്നെ. അതിനെതിരെ താനങ്ങ സാക്ഷി പറയാൻ പോയാൽ ആദ്യം ഞാൻ കൊല്ലുന്നത് തന്നെയായിരിക്കും. തൻ്റെ മരണം കണ്ട് മനസ്സൊന്ന് പിടഞ്ഞു വെക്കുമ്പോൾ നിൻ്റെ മകനെയും ഞാൻ കൊല്ലും. ഇത് രണ്ട് കുപ്പി കള്ളിൻ്റെ പുറത്ത് കൊച്ചിയിലെ ലോക്കൽ ഗുണ്ടകൾ പറയണ വാക്കല്ല. നടേശം കൊല്ലും എന്ന് പറഞ്ഞാൽ നടേശം കൊന്നിരിക്കും. രാജയുടെ പാട്ടില്ലാതെ നമുക്ക് പോകാൻ പറ്റുന്നില്ലല്ലോ. ഇതിൽ നമുക്ക് ഒരു അഭിനയം കൂടെ കാഴ്ചവെച്ചാൽ നല്ല രസമായിരിക്കുമല്ലോ. മോനെയും പിന്നെ ഒരു അമ്മയും എല്ലാം കൂടെ ചേർത്ത് ഡാൻസർ വരട്ടെ. അതെ, അമ്മ വരൂ. രസകരമായിട്ടാക്കാം. അപ്പൊ നിങ്ങളുടെ അഭിനയം ഇവിടെ വരും, എന്റെ പാട്ടും വരും. സൂരജ് തീരുമാനിക്കുന്നു. നിനക്ക് ഏതമ്മ വേണം? അവിടെ ഈ തോളെ കയറിയല്ലേ, നിന്റെ ഇടപാടിയാ തീർക്കും. ഓക്കെ. ടവൻ തേവാനത്തുമെൻ വിളക്കേ
ആടിയിലെ കണ്ടെടുത്ത അത്ഭുത അണിമുത്തി തൊട്ടിൽ മേലെ മുത്തുമാല വന്നപ്പൂവ വിളയാട് ചിന്നത്തമ്പി യശപ്പാട് തുളിയിലെ ആട വന്ത വാനത്തുമൻ വിളക്കേ ആടിയിലെ കണ്ടെടുത്ത അത്ഭുത അണിമുത്തി പാട്ടെടുത്ത് നാൻ പഠിച്ച പട്ടരുവി കണ്ണുറങ്ങും പട്ടമലപ്പൂമലറും പാറയിലും നീ ശുരത്തും പാട്ടെടുത്ത് നാം പഠിച്ച പട്ടരുവി കണ്ണുറങ്ങും പട്ടമലപ്പൂമലറും പാറയിലും നീ ശുരത്തും രാഗമെന്ന താലമെന്ന അറിന്താ നാൻ പഠിത്തേ ഏഴ് കട്ട എട്ട് കട്ട അറിന്താ നാൻ പഠിത്തേ നാൻ പഠിച്ച ജ്ഞാനമല്ല യാർ കൊടുത്താൻ സാമിതാ എടെടുത്ത് പഠിച്ചതില്ല സാക്ഷി ഇന്ന് ഭൂമിതാൻ തൊട്ടിൽ മേലെ മുത്തുമാല വന്ന പൂവ വിളയാട് ചിന്നത്തമ്പി യശപ്പാട് തുളിയിലെ കറക്റ്റായിട്ട് തെറ്റിച്ചല്ലേ ഓക്കെ ജഗദീഷിന്റെ പാട്ട് പാടുന്നുണ്ടോ മംഗളം പാടിക്കാൻ വേണ്ടി ഇനിയിപ്പോ അതും കൂടെ ഉള്ളായിരുന്നു ഇവിടെ വരാനുള്ളത് എന്ന് മാത്രമല്ല നമുക്ക് ജനങ്ങളിൽ ഇതൊരു അപേക്ഷ ക്ഷണിക്കാം ഇതിൽ ഏതൊക്കെയാണ് അവസാനിപ്പിക്കേണ്ടത് ജനങ്ങൾ അറിയിക്കണമെന്ന് അല്ലയോ നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്യാം വരും എന്തോ വരട്ടെ വരട്ടെ ഇത് 38,412 തവണയാണ് പാടുന്നത് ും പൂഞ്ചിറകിലക്കും കാറ്റു കിളിക്കും നെഞ്ചിനുള്ളം വരചാരുതേ വരുചാരുതി പറയണ്ടേ ഒരു ചാനലിലെ ഈ കുട്ടിയെ നോക്കി ഞാൻ ഒരു സോങ് ആക്ച്വലി ഈ കുട്ടിയെ വെച്ചിട്ട് അവർ ഇതേപോലെ ചെയ്യിച്ചിരുന്നു പക്ഷെ ആ സോങ് ഞാൻ അവരോട് തന്നെ ചോദിച്ചു എനിക്ക് മറന്നുപോയി ആ സോങ്ങിന്റെ രണ്ട് ലൈൻ എനിക്ക് പോറം വന്നിരിക്കും സാർ ഞാൻ പാടട്ടെ പിന്നെ ഈ കുട്ടിയുടെ ഭാവി തുലക്കണോ സാറെ പറഞ്ഞ കാര്യമില്ല എനിക്ക് പാടണം സാർ ആ രണ്ട് ലൈൻ ആ രണ്ട് ലൈൻ പാടിക്കോളൂ ആ ശരി അതല്ല എനിക്ക് പാടിക്കോട്ടെ അല്ലേ പാടിക്കോ സുന്ദരിയായ ഒരു പൂർണ്ണ വർഷ മുറ്റത്തു വന്നു അതെന്നായിരുന്നു മുറ്റത്തു വന്നു സുന്ദരനായ ഒരു സൂര്യദേവൻ മുറ്റത്തു വന്നു മുറ്റത്തു വന്നു പൂമണം കാറ്റിൽ പരത്തിയിടാമോ പിന്നെ പുഞ്ചിരി പ്രഭയൊന്ന് തൂകിടാമോ പൂമണം കാറ്റിൽ പരത്തിയിടാമോ പിന്നെ പുഞ്ചിരി പ്രഭയൊന്ന് തൂകിടാമോ സുന്ദരിയായൊരു പൂർണ്ണ വർഷ മുറ്റത്തു വന്നു മുറ്റത്തു വന്നു സുന്ദരനായൊരു പൂർണ്ണദേവൻ മുറ്റത്തു വന്നു അല്ല രാജേ രാജേ ഇത് ഇത് മിക്കാറുണ്ടല്ലോ വർഷ ലോറിയിൽ എടുത്തോണ്ട് പോകുന്നതാണ് വന്ന് അല്ലേ ഇത് തന്നെ വരണം ഇത് തന്നെ വരണം അല്ലേ ഇത് ആവശ്യമില്ലാത്ത കാര്യം ഓർമ്മിപ്പിച്ച് ഓർക്കണായിരുന്നു ഇത് എത്ര കൊല്ലത്തിനു മുമ്പുള്ള സംഭവം ഇത് മൈക്ക് 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 പറയും ചിരിക്കും പട്ടണം ചെയ്ത് ഒരു കൊല്ലം ഒരു കൊല്ലത്തിന് മുമ്പുള്ളതാ രണ്ടു വർഷം ഞാൻ അപാര ഓർമ്മ ശക്തിയാണ് മാതാ 15 മുമ്പുള്ള സംഭവം സന്തോഷ് പണ്ഡിത് സന്തോഷേട്ടന്റെ ഏത് പാട്ട് പാടിയാലും അങ്ങനെയൊക്കെ വരുന്നുണ്ട് അത് അല്ല എന്താ നേരത്തെ പാടിയപ്പോഴും അല്ല അല്ല അങ്ങനെ പാടിയാൽ അവിടെയാണ് മനഃശാസ്ത്രം വരുന്നത് ഇപ്പൊ രാത്രി ശുഭരാത്രി സാർ ഒരു വരി ചോദ്യങ്ങൾക്ക് ഉത്തരം വേണം
ഇതിപ്പോ രാത്രി ശുഭരാത്രി ടേക്ക് ആൻ എക്സാമ്പിൾ. ഇപ്പൊ ഞാൻ അത് സാധാരണ ഇതിൽ രാത്രി ശുഭരാത്രി ഇനി എന്നും ശുഭരാത്രി എന്നാണ് പാടിയിരുന്നെങ്കിൽ ഇപ്പൊ ഞാൻ പാടുന്നെങ്കിലാണ് രാത്രി ശുഭരാത്രി ഇനി എന്നും ശിവരാത്രി എന്ന് പറയുമ്പോൾ രോമാഞ്ചം കൊണ്ടുപോകും. ഒന്നുകിൽ രോമാഞ്ചപ്പെടും, ഇയാൾ എന്തോന്നു ഇങ്ങനെ പാടുന്നേ എന്ന് പറഞ്ഞു. ഒരു മനഃശാസ്ത്രമാണ്. അപ്പൊ അത് വീണ്ടും രോമാഞ്ചം വരും, അല്ലെ രോമം മൊത്തം കൊഴിഞ്ഞു. അല്ല പക്ഷെ സാറേ, രോമം വന്നവനും രോമം കൊഴിഞ്ഞവനും അത് ഇടക്കിടക്ക് ചൊറിഞ്ഞുകൊണ്ടിരിക്കും. എനിക്കൊരു ക്ലിക്കിന് പൈസ കിട്ടും. മാറ്റിപ്പാടിയില്ലേ അതെ, പണ്ട് നാരായണൻകുട്ടി ചേട്ടൻ ശബ്ദം മാറ്റി ഫോൺ വിളിച്ച പോലെ ആയിപ്പോയി. എന്താ പറ്റിയത്? എടാ ഹലോ ജോർജാണോടാ? ആ ഞാനേ. എടാ മമ്മൂട്ടിയാടാ, മമ്മൂട്ടിയാന്ന് പറഞ്ഞോലായിപ്പോയി. എന്ത് എന്ത് കാര്യം ഞാൻ സാർ ഞാൻ മനസ്സിലാക്കിയായിരുന്നു. 100% പെർഫെക്റ്റ് ആയിട്ട് ചെയ്തു കഴിഞ്ഞാൽ അയാൾ ചെയ്തു. അതേസമയം ഒരു കാര്യം നിങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ദയവീ ഇത് 100% പെർഫെക്റ്റായി ചെയ്യരുത്. നിങ്ങൾ ഇറച്ചി തിന്നുമ്പോൾ എല്ല് നായ്ക്ക് കൊടുക്കുന്ന പോലെ നിങ്ങളുടെ വിമർശകർക്ക് എന്തെങ്കിലും കൊടുക്കണം. എന്നാലേ ഇതുപോലത്തെ ഷോയ്ക്കൊക്കെ നിങ്ങളെയൊക്കെ വിളിക്കൂ. അല്ലാതെ നിങ്ങളെല്ലാം തേഞ്ഞവനാണ് സാർ. ഞാൻ എപ്പോഴും കോട്ടിടുന്നു. എന്തിനു കോട്ടിടുന്നു? ഏതെങ്കിലും വല്ല മിമിക്രിക്കാർ നമ്മളെ സെലക്ട് ചെയ്ത് കഴിഞ്ഞു, അവർ നമ്മളെടുത്തു കഴിഞ്ഞാൽ സാർ ഇത്രയും ലക്ഷങ്ങളാണ് നമ്മളെ കണ്ട് ഇത് ഇതാണ് ചങ്ങാതി. ആ കോട്ടിട്ടാൻ മനസ്സിലായില്ലേ? സന്തോഷപ്പെടി സാർ. ഒറ്റയടിക്ക് എത്ര പേര് വരുന്നു? എല്ലാരും കോട്ടിട്ട് എന്ത് ചെയ്യും? അങ്ങനെ ഇടില്ല, ഇടില്ല. ഇന്നിപ്പോ ഈ ഷോയ്ക്ക് എല്ലാവരും ചുമല ഇതും മറ്റേ കോട്ട് വിട്ടു വന്നിട്ടുണ്ടെങ്കിൽ ആരാ സാറ് വരെ അങ്ങനെ വന്നേക്ക്? കറക്റ്റാ സാർ. ഞാൻ പറഞ്ഞത് ഒരു കൂടെടുത്തിട്ടുണ്ടെന്നും കാര്യമൊന്നും സാർ, ഞാൻ പറഞ്ഞ കാര്യത്തിൽ നിങ്ങൾ ഒരു കാര്യം 100% പെർഫെക്റ്റ് ആയി ചെയ്യരുത്. എന്തെങ്കിലും ഒരു കുഴപ്പം വേണം. അങ്ങനെ ആകുമ്പോ എന്താവുന്നറിയോ? ഇനി നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയി തോന്നുന്ന കാര്യങ്ങൾ പോലും നിങ്ങൾ പിന്നെ പിന്നെ നോക്കുക. എന്താണ് പ്രശ്നം, എന്താണ് പ്രശ്നം, എന്തെങ്കിലും കുഴപ്പം ഉണ്ടാവില്ല ഇയാൾ ചെയ്താൽ. അപ്പൊ നിങ്ങൾ കുഴപ്പം കണ്ടുപിടിക്കുക, നിങ്ങൾ ഭൂമി മുഴുവൻ ഷെയർ ചെയ്യും. ഇതാണ് മനഃശാസ്ത്രം. നിങ്ങൾ ഒരു പ്രാവശ്യം ചെയ്യുമ്പോൾ നമുക്ക് 2 രൂപ കിട്ടുന്നു. നൂറിൽ രണ്ടെങ്കിലും കുറവ് ശരിയാകണ്ടെന്ന്. സാർ വേറൊരു കാര്യം കൂടെ ഉണ്ട്. അദ്ദേഹം കോട്ടിന്റെ കാര്യം പറഞ്ഞു, അതിലും വ്യത്യസ്തത പുലർത്തിയ ആളാണ്. കാരണം ആ കോട്ട് തിരിച്ചാണ് ഇട്ടിരിക്കുന്നത്, തിരിച്ചു വരേണ്ടത് കറക്റ്റാണ്. അല്ലെ? അതാണ് അതിന് വ്യത്യസ്ത. അപ്പോ സൂപ്പർമാനെ പോലെ ഷട്ടി പുറത്തു വിട്ടാ കറക്റ്റ് ആയിരിക്കും. സാർ ഞാൻ പറയുന്നു, അല്ല സാറേ വേൾഡ് മൊത്തം കാണുന്നില്ല സൂപ്പർമാനെ. നിങ്ങൾക്ക് എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് നല്ലതിനെ പ്രോത്സാഹിപ്പിക്കാം, അതാണ് നമ്മൾ ചെയ്യുന്നത്. ഞാൻ പറയുന്നത് വെച്ചാൽ മലയാളികൾക്ക് ഒരു മനഃശാസ്ത്രം ഉണ്ട്. അവരുടെ ദേശീയ ഗാനം എന്ന് പറയുന്ന സിൽസിലയാണ്. നമ്മൾ ഇതൊരു ആവശ്യമില്ല. അല്ല ഞാൻ ശരിക്കുള്ള ദേശീയ ഗാനം പറഞ്ഞാൽ നിങ്ങൾ അത് പറയില്ല. സി അങ്ങനെയാണെങ്കിൽ ഇവർ ഇവിടുന്ന് കട്ട് ചെയ്തു. അപ്പൊ നിങ്ങൾ ഏ എന്ന് ചോദിച്ചിടത്താണ് പണ്ഡിറ്റ് പറയുന്നത്. കട്ടിയ ഒന്നുമില്ല. ഞാൻ പറയട്ടെ, കട്ടിയാരാണ് ബാക്കി കടത്തൂ. സാർ എന്ത് കാര്യത്തിന്റെയും എന്ന് പറയുന്നത് എന്തെങ്കിലും പുതുമയോടെ ഒരു കാര്യങ്ങൾ ചെയ്യാം. ബട്ട് ഒരു ചെയ്യേണ്ട ഒരു കാര്യം നമ്മൾ ചെയ്യുന്നത് കൃത്യമായിട്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞു, ഇപ്പൊ അവര് ചോദിച്ചു നമുക്ക് വേറൊരു സോങ് ചെയ്യാം. അപ്പൊ ഞാൻ പെട്ടെന്ന് തന്നെ ഞാൻ പറഞ്ഞു ചുവന്ന റോസാപ്പ്. അല്ലാതെ ഞാൻ ആ പാട്ടിടൂ അല്ലെങ്കിൽ നോട്ട് നോക്കട്ടെ ആ മറ്റോനോട് റിംഗ് ടോൺ ഇടു എന്ന് ഞാൻ പറഞ്ഞില്ല. സന്തോഷ് പണ്ഡിറ്റ് ആരെയും അനുകരിച്ചില്ല, അതാണ് സന്തോഷം. പക്ഷെ പണ്ഡിറ്റ് ഒരു കാര്യം മറന്നു പോരുത്, ഇതിലെല്ലാം നമ്മുടെ ക്ഷമാശീലവും ഒരു പ്രധാന ഘടകമാണ്. ക്ഷമയ്ക്ക് വലിയ കാര്യമില്ലെന്ന് സാറ് തെളിയിച്ചു. 2015 വന്ന സന്തോഷ് പണ്ഡിറ്റിനെ 2016 വിളിച്ചു. മലയാളികൾക്ക് നല്ല ക്ഷമയുണ്ട്. കാര്യം വൃത്തികേട് എത്ര മാറ്റമുണ്ടെന്ന് അറിയാൻ വേണ്ടിയാ. ഏറ്റവും കൂടുതൽ കൗണ്ടർ അടിച്ചേക്കണ സാറ് തന്നെയാണ്. ഒരുപാട് വർഷം സാറിന്റെ ഈ ഷോ എല്ലാവരും സ്വീകരിച്ചിരിക്കും. എന്റെ കാറ്റ് പോലുള്ള സാധ്യതയുണ്ട്. മലയാള സിനിമയിൽ അദ്ദേഹത്തിന് കൊണ്ട് ലാഭമേ ഉണ്ടാവത്തുള്ളൂ. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സന്തോഷ് പണ്ഡിറ്റ് എന്ന് പറയുന്ന ആളിനെ ലക്ഷക്കണക്കിന് ആൾക്കാർ അംഗീകരിക്കുന്നുണ്ട്. അതൊരു ചെറിയ കാര്യമല്ല. അതല്ല സംബന്ധിയോ? അതെ അതെ അതെ. അതായത് നമ്മൾക്ക് വിമർശിക്കാം, നിഷേധിക്കാം, വിയോജിക്കാം, പക്ഷേ സന്തോഷ് പണ്ഡിറ്റ് ഒഴിവാക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് അവഗണിക്കാനാവില്ല. നിങ്ങൾക്ക് സ്നേഹിക്കാൻ വെറുക്കാം, ഒഴിവാക്കാൻ പറ്റില്ല.
സൂപ്പർ ഡയലോഗ് കേട്ടോ. മലയാള സിനിമയിൽ, മലയാള സിനിമയ്ക്ക് സമയം ലാഭം, ഫിലിം ഷൂട്ട് ചെയ്യാറുണ്ടെങ്കിൽ ഫിലിം ലാഭം, അതെല്ലാം ഉണ്ടോ? കാര്യം അറിയാമോ ലാലേട്ടന്റെ മറ്റേ? അല്ല മാത്രമല്ല, ഇതിനകത്ത് വേറെ സംഭവം അറിയോ? മലയാള സിനിമയിൽ ലൊക്കേഷനിലെ മുറ്റപടി ഒഴിച്ച് ബാക്കി എല്ലാം ചെയ്ത സംവിധായകനാണ്. അതെ, ഹിന്ദി പിന്നെ ഹിന്ദുസ്ഥാനി മാത്രമേ ഉള്ളൂ, വേറെ ആരോ ചെയ്തു. അതെ അതെ, ക്യാമറയും അല്ലേ? ഹിന്ദുസ്ഥാനി സംഗീതം പഠിക്കണമെന്നുള്ള മോഹവുമായി ചെന്ന് പെട്ടത് ഒരു പഴയ സിംഹത്തിന്റെ മടലിൽ നിന്നുള്ള ഡയലോഗ് വളരെ സമയത്ത്. ഹിന്ദുസ്ഥാനി സംഗീതം പഠിക്കണത് മോഹമായി ചെന്ന് പെട്ടത് സമരംഗ കുറച്ചെങ്കിലും കിട്ടി. വളരെ സന്തോഷം. ഇത് വെറുതെ കൗണ്ടർ അടിക്കാൻ വേണ്ടി നമ്മളോരത് പറഞ്ഞാണ്. തീർച്ചയായിട്ടും ഞാനും പണ്ടിട്ടും ജീവനോട് ഉണ്ടെങ്കിൽ നമ്മൾ വിളിച്ചിരിക്കും. അതെ സാർ, സാറിന്റെ സാറിന്റെ കാര്യത്തിൽ വലിയ താല്പര്യം, എനിക്ക് താങ്കളുടെ കാര്യത്തിൽ വിശ്വാസമില്ല. മന്ദാര കാവിലേ മന്ദാര കാവിലേലപുരം കാണാടിക്കുഞ്ഞാനേ നമുക്കും പോകേണ്ടേ ഇറക്കൊച്ചു കഴിഞ്ഞേ മാനം തെളിഞ്ഞാലേ മന്ദാര കാവിലേ പുരം കൊടിയേറും മന്ദാര കാവിലേലപുരം കാണാടിക്കുഞ്ഞാനേ കുരു തോല പാടി കളിക്കാനുണ്ട് കവിലമദേവേ ഞങ്ങളെ കാത്തോണേ ഇറക്കമുണ്ട് രാവിലെ പോന്നോളൂട്ടോ മന്ദാര കാവിലേ നമ്മക്കും പോകേണ്ടേ മന്ദാര കാവിലേ വേലപുരം കാണാടി കുഞ്ഞാനേ നമ്മക്കും പോകേണ്ടേ മന്ദാര കാവിലേ വേലപുരം കാണാ പോകാലോ പോകാലോ മഞ്ഞക്കാട്ടിൽ പോകാലോ മഞ്ഞക്കാട്ടിൽ പോയാലോ മഞ്ഞക്കിളി പിടിക്കാലോ പോകാലോ പോകാലോ മഞ്ഞക്കാട്ടിൽ പോകാലോ മഞ്ഞക്കാട്ടിൽ പോയാലോ മഞ്ഞക്കിളി പിടിക്കാലോ മഞ്ഞക്കിളി പിടിച്ചാലോ പപ്പും തോലും പറക്കാലോ പപ്പും തോലും പറച്ചാലോ കള്ളും കൂട്ടിയടിക്കാലോ പോകാലോ പോകാലോ മഞ്ഞക്കാട്ടിൽ പോകാലോ മഞ്ഞക്കാട്ടിൽ പോയാലോ മഞ്ഞക്കിളിയെ പിടിക്കാലോ മഞ്ഞക്കിളിയെ പിടിച്ചാലോ പപ്പും തോലും പറക്കാലോ കണഗുണശ്ശേരി നല്ല ഗുണമുള്ള നാട് ഗുണമുള്ള നാട്ടിൽ നല്ലൊരു മധുപിറന്നല്ലോ പതിനാറാകും വയസ്സിൽ അവളുടെ കല്യാണം കഴിഞ്ഞേ പതിനേഴാകും വയസ്സിൽ അവളുടെ കല്യാണം കഴിഞ്ഞേ ആ നേരം വെളുത്തപ്പോൾ മാധുവളി ചെണ്ട തെച്ചു ചറക്കുടി കുഴയും മാധു കുളിക്കാനും പോയി അടുത്ത വീട്ടിലെ ചെക്കൻ പടിപ്പുരക്കാരൻ മധുവിന്റെ കൂടെ ചെക്കൻ പിന്നാലെ കൂടി എന്തടി മധു ഒന്നും മിണ്ടാതെ പോണേ ആ പറഞ്ഞു നിക്കല്ല ചെക്കൻ കയ്യുമൊരു പിടുത്തോ ആ പിടുത്തത്തെ കാണി എന്നുടേ കരിവളയുടെയോ ആ ഇടങ്ങൾ മാർക്ക് ഞാനൊരു ഓമന പെങ്ങളടാ ലോകമെമ്പാടുമുള്ള പ്രേക്ഷകർക്ക് ഞങ്ങളുടെ ഓണാശംസകൾ.
എല്ലാ പ്രാവശ്യവും സാറല്ലേ ഇത് പറഞ്ഞു, ഈ ഷോയ്ക്ക് ഞങ്ങൾ പറഞ്ഞോളാം. ഗുഡ് ബൈ.